ബഹുമാന്യരെ, യുക്തിവാദ പഠന കേന്ദ്രം നേതൃത്വം നൽകുന്ന ഈ ചാർവാകം 2017 എന്ന ബൗദ്ധിക സംഗമത്തിലേക്ക് ഒരു വിഷയാവതരണത്തിനായി എന്നെ കൂടി പരിഗണിച്ചതിൻ്റെ എല്ലാ സംഘാടകരോടുമുള്ള സ്നേഹവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് പരന്ന ഭൂമി എന്ന വിഷയം. പരന്ന ഭൂമി എന്നതൊരു പ്രതീകാത്മകമായൊരു തലക്കെട്ട് മാത്രമാണ്. ആ തലക്കെട്ടിൻ്റെ പ്രസക്തി മുമ്പോട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം മുന്നുരകളില്ലാതെ മുമ്പോട്ട് പോകാം. ഞാനൊരു ശാസ്ത്ര അധ്യാപകനായതുകൊണ്ടും സമൂഹത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിലും അതിൻ്റെ പുരോഗതിയിലും ഒക്കെ ശാസ്ത്രത്തിന് നമുക്ക് ഒഴിവാക്കാനാവാത്ത അത്രയും പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരാളെന്ന നിലയിൽ ശാസ്ത്രമാണ് സംസാരിക്കുന്നു പോകുന്ന വിഷയം. ശാസ്ത്രമെന്ന വാക്ക് ആദ്യമേ തന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന്, എന്താണ് ശാസ്ത്രം അല്ലെങ്കിൽ എന്തല്ല ശാസ്ത്രം എന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് തോന്നുന്നു. കാരണം ആ വാക്ക് നമുക്ക് വളരെ പരിചിതമാണെങ്കിലും എല്ലാവരും ഒരേ അർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഭൗതിക ശാസ്ത്രം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, വൈദ്യശാസ്ത്രം എന്ന് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അതേ ഫ്രീക്വൻസിയോടുകൂടി നമ്മൾ പക്ഷിശാസ്ത്രമെന്നും ഗൗളിശാസ്ത്രമെന്നും കാമശാസ്ത്രമെന്നും നാട്യശാസ്ത്രമെന്നും ഒക്കെ കേൾക്കും. ഇതെല്ലാം ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാതെ ഒന്നല്ല എന്ന്. പക്ഷേ പലപ്പോഴും ആ വാക്ക് നമ്മളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കും. ശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ ഉത്ഭവം ശാസിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ്. ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർ അതില്ലാത്തവർക്ക് മുകളിൽ കൊടുത്ത ശാസനകളായിട്ടാണ് ഇത്തരം അറിവുകളൊക്കെ മുമ്പോട്ട് വന്നിരുന്നത്. ഇപ്പോൾ നാട്യശാസ്ത്രം എന്ന് പറയുന്നത് നടനത്തെക്കുറിച്ചുള്ള ചില ശാസനകളാണ്, ഇങ്ങനെയാകണം എങ്ങനെയാകരുത് എന്നുള്ളത്. പക്ഷെ ഭൗതികശാസ്ത്രത്തിലെ ശാസ്ത്രം ആ അർത്ഥത്തിലല്ല നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മോഡേൺ സയൻസ് അല്ലെങ്കിൽ സയൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ അർത്ഥത്തിലായിരിക്കും. ഗൗളിശാസ്ത്രവും പക്ഷിശാസ്ത്രവും നാട്യശാസ്ത്രവും ഒന്നും ശാസ്ത്രമായി നിൽക്കുന്നത് ആ അർത്ഥത്തിലല്ല എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കും. അപ്പോൾ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസിന് നമ്മുടെ സമൂഹത്തിലുള്ള പ്രസക്തി അല്ലെങ്കിൽ അതിനുള്ള ഇമേജ് എന്താണ്, എന്താണ് ആളുകളുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രവിരുദ്ധർ എന്ന് നമ്മൾ കരുതുന്നവർ പോലും ശരിക്കും ശാസ്ത്രത്തിന് വളരെ വലിയൊരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യർ, സാധാരണ മനുഷ്യരെല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അത് സാധാരണക്കാരുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ചിന്താഗതി എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാരിലേക്ക് എത്താൻ ശ്രമിക്കുന്നവർ എന്താണ് ചെയ്യുന്നതെന്നാണ്. അതായത് പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, പരസ്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൂടുതൽ പേർക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും അവർ ഹൈലൈറ്റ് ചെയ്യുക. അത് ഈ അടുത്തിടെ വന്ന ചെറിയ ചില മാറ്റങ്ങൾ ഒഴിച്ചാൽ അതുവരെയുള്ള നമ്മുടെ പരസ്യങ്ങളെല്ലാം നമ്മുടെ മോഡലുകളെയൊക്കെ അവരൊരു ശാസ്ത്രജ്ഞൻ്റെ കോട്ടിട്ട് നിർത്തുക, അല്ലെങ്കിൽ ഒരു ഡോക്ടർ വിത്ത് സ്റ്റെതസ്കോപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ പരസ്യങ്ങളുടെ ഇമേജ്. ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന ടൂത്ത്പേസ്റ്റാണ് വാങ്ങാൻ നമ്മളുടെ അടുത്ത് അവരാവശ്യപ്പെടുന്നത്. ഞാൻ 3-4 ഡെന്റിസ്റ്റുകളെ പലതും നമ്മളെ കണ്ടിട്ടുണ്ട്. അവരാരും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ശുപാർശ ചെയ്യുന്നില്ല, അവർക്കിങ്ങനെ ബ്രാൻഡൊന്നും ശുപാർശ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഏത് ഡെന്റിസ്റ്റാണ് ഇത് ശുപാർശ ചെയ്യുന്നത്? 99% ഡെന്റിസ്റ്റുകളും ഇത് ശുപാർശ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അവിടെ ഡെന്റിസ്റ്റ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പല്ലുകളെക്കുറിച്ചുള്ള സയൻസ് പഠിച്ചിട്ടുള്ള വിദഗ്ധർ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവിടെ ഉപയോഗിക്കുക. നമ്മുടെ ലേബർ ഇന്ത്യയുടെ പരസ്യം പഴയ ഇപ്പം അത്ര പോപ്പുലർ അല്ല. ലേബർ ഇന്ത്യയുടെ പരസ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കോട്ടിട്ട് നിൽക്കുന്ന ആളുകൾ വളരെ AC റൂമിൽ, അവരെന്താണ് അത്രയും കോട്ടൊക്കെ ഇട്ട് ഒരു പഠന മെറ്റീരിയൽ തയ്യാറാക്കാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ അവർ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സീരിയലിൽ കണ്ട് പരിചയിച്ച ഒരു നടിയായിരിക്കും തൊട്ട് അടുത്ത പരസ്യത്തിൽ ഡോക്ടറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാണുന്നവർക്കും അതറിയാം ആൾ ഡോക്ടറല്ല, പക്ഷേ ആ ഡോക്ടറുടെ കുപ്പായത്തിനൊരു ഒരു ഗ്ലാമറുണ്ട്, ആ ഗ്ലാമറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അടുത്ത കടയ്ക്ക് വന്ന മാറ്റമെന്ന് ഞാൻ സൂചിപ്പിച്ചത് ഈ അടുത്തിടെ 5000 വർഷം പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് എന്നൊക്കെ പരസ്യത്തിൽ വന്നു തുടങ്ങി. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഗിയർ ഏതാണ്, ഫസ്റ്റ് ഗിയറാണോ റിവേഴ്സ് ഗിയറാണോ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ അത് മുൻകൂർ 2 വർഷം പഴക്കമുള്ള അരിയൊക്കെയാണ് നമ്മുടെ പരസ്യം. 2 വർഷം പഴക്കമുള്ള മറ്റേ പതഞ്ജലിയുടെ ഒരു പരസ്യം ഉണ്ടല്ലോ, 2 വർഷം പഴക്കമുള്ള അസൽ ബസ്മതി അരി എന്നാണ്. എന്താണ് 2 വർഷം പഴക്കം വെച്ചാൽ ഇപ്പോൾ പഴക്കത്തിനൊരു പ്രാധാന്യം വരുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്, നമുക്ക് അത്തരം വിഷയങ്ങളിൽ തൽക്കാലം പോകുന്നില്ല. എന്തായാലും ശാസ്ത്രം അല്ലെങ്കിൽ സയൻസിന് പൊതുസമൂഹത്തിലൊരു ഒരു നമ്മുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച അറിവുകളിൽ അവസാന വാക്ക് പറയാനുള്ള ഒരു
ആധികാരിക സ്ഥാനം പൊതുജനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സാധനത്തിനും ഡിമാൻഡ് അല്ലെങ്കിൽ ആധികാരികത വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഡ്യൂപ്ലിക്കേറ്റ് വരും. ഇപ്പോൾ റോട്ടോമാക്കിൻ്റെ പേന വളരെ പോപ്പുലർ ആയിരുന്ന സമയത്ത് ഡോട്ടോമാക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ ഇറങ്ങും. ഒരു സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തിൻ്റെയാണോ ഡ്യൂപ്ലിക്കേറ്റ് അതിന് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത്. നമ്മുടെ ഇലക്ഷനുകളിൽ പോലും അപരന്മാരെ നിർത്തുന്നതാണ്. ഒരു പ്രത്യേക പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പ്രാധാന്യം ഉണ്ടാകും എന്ന പേടിയുണ്ടാണ് അതേ പേരുള്ള ഒരാളിനെ അവിടെ നിർത്തേണ്ടി വരുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റിനെ തിരിച്ചറിയുക എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സ്വർണം മുക്കുകൊണ്ടാണോ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയലും ടിവിയൊക്കെ നമ്മളോട് പറയുന്നത് അത് ഉരച്ചു നോക്കണമെന്നാണ്. പക്ഷേ എല്ലാവർക്കും ഈ കിട്ടുന്ന സാധനം ഉരച്ചു നോക്കിയാൽ അത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. ഒറിജിനൽ സ്വർണ്ണം വരച്ചാൽ എങ്ങനെ ഇരിക്കും എന്നറിയാവുന്ന ആളിന് മാത്രമേ മുക്കുകൊണ്ടം വരച്ചാൽ അത് അങ്ങനെ അല്ലല്ലോ എന്ന് മനസ്സിലാവും. സിനിമയിലെ രഞ്ജി പണിക്കരുടെ കഥാപാത്രം പറയുന്നില്ല, വണ്ടി കേടായാൽ നമ്മൾ ബോണറ്റ് തുറന്നു നോക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷേ ഈ ബോണറ്റ് തുറന്നു നോക്കിയാൽ എന്താണ് കേട്, എവിടെയാണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുമോ? അതൊരു രീതിയാണ്. പക്ഷേ ഈ ഉരച്ചു നോക്കൽ എങ്ങനെയാണ് സയൻസിൻ്റെ കാര്യത്തിൽ ചെയ്യുക? സയൻസിന് ആധികാരികത കൽപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ കപട സയൻസ് അല്ലെങ്കിൽ കപട ശാസ്ത്രങ്ങൾ, സ്യൂഡോ സയൻസസ് എന്ന് വിളിക്കുന്ന കപട ശാസ്ത്രങ്ങൾ പൊങ്ങി വന്നാൽ ഇതിലേതാണ് കപടം, ഏതാണ് ഒറിജിനൽ, എങ്ങനെ എന്ത് ഒരകല്ലിലാണ് നമ്മളിത് ഉരച്ചു നോക്കുക? ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഈ ഒരു താരതമ്യത്തിലാണ്. ഈ ചിത്രത്തിൽ രണ്ട് ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, രണ്ടും ഭൂമിയുടെ രണ്ട് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്, ഭൂമിയുടെ രണ്ട് ചിത്രീകരണങ്ങളാണ് അതിനകത്ത് കാണുന്നത്. ചോദ്യം, ഭൂമി പ്ലേറ്റ് പോലെ പരന്നതാണോ ഫുട്ബോൾ പോലെ ഉരുണ്ടതാണോ എന്നാണ്. ഈ ചോദ്യത്തിന് ഇവിടെയിരിക്കുന്ന ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിൽ ഇടത് ഭാഗത്ത് കാണുന്നതാണോ വലത് ഭാഗത്ത് കാണുന്നതാണോ ഭൂമിയുടെ ശരിയായ ചിത്രീകരണം എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ വാക്ക് പെട്ടെന്ന് തന്നെ പറയും വലത് ഭാഗത്ത് കാണുന്നതാണ് ഭൂമിയുടെ ശരിയായ ചിത്രീകരണം. അതുവരെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം വരുന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഒന്ന് ശരിയെന്നും മറ്റത് തെറ്റെന്നും വിധി എഴുതുന്നതെന്നുള്ള ചോദ്യത്തിലാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യത. ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട്, അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ കുട്ടികൾക്ക് ചിലപ്പോൾ കാരണമുണ്ടാവും എന്തുകൊണ്ടാണ് വലത് ഭാഗത്ത് ശരിയും ഇടത് ഭാഗത്ത് ഇത് തെറ്റുമാകുന്നത്. പക്ഷേ മുതിർന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ പലരും അതിലൊന്ന് തട്ടിവീഴും. അവരുടെ മറുപടി, നമ്മൾ സ്ഥിരം കാണുന്നുണ്ടല്ലോ, നമ്മൾ സ്കൂൾ മുതലെ പഠിക്കുന്നതാണല്ലോ, എല്ലാവരും പറയുന്നുണ്ടല്ലോ, എല്ലാ പുസ്തകങ്ങളിലും ഉണ്ടല്ലോ എന്നൊക്കെയാണ്. ശാസ്ത്രത്തിൽ അതൊരു ശരിയായ ഉത്തരമല്ല. എല്ലാവരും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2000-3000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളാണെങ്കിൽ അന്ന് എല്ലാവരും പറഞ്ഞിരുന്ന ഭൂമി പരന്നതാണെന്ന്. ഈ ഉരുണ്ട ഭൂമി എന്ന ആശയം ആദ്യമായിട്ടുണ്ടായപ്പോൾ ഒരുപാട് എതിർപ്പുകൾ നേരിട്ട ഒന്നാണ്. അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് പെട്ടെന്ന് നിരക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല. കാരണം ഇന്ന് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ പല സങ്കേതങ്ങളും ഭൂമിയെ പരന്നതായിട്ട് അസ്യൂം ചെയ്തുകൊണ്ടുള്ളതാണ്. കൂട്ടത്തിൽ സർവേയർമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭൂ സർവേ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വസ്തുവിൻ്റെ ഏരിയ എത്ര സെൻറ്റാണ്, എത്ര ഏക്കറാണ് എന്നൊക്കെ കണക്ക് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് എല്ലാം തന്നെ പരന്ന പ്രതലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇക്വേഷൻസാണ്. ഇപ്പോൾ അവരുപയോഗിക്കുന്ന ഇക്വേഷൻസ് എല്ലാം ത്രികോണത്തിൻ്റെ അകത്തെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച സിദ്ധാന്തങ്ങളായിരിക്കും. പക്ഷേ നിങ്ങൾ ഭൂമി ഒരു ഫുട്ബോളിൻ്റെ പുറത്തൊരു ത്രികോണം വരച്ചിട്ട് അളന്ന് നോക്കിയാൽ ഇങ്ങനെയൊന്നും കിട്ടില്ല. അതിനർത്ഥം സർവേയർമാരുടെ സമവാക്യങ്ങൾ ഉരുണ്ട ഭൂമിയിൽ വർക്ക് ചെയ്യുന്ന സമവാക്യങ്ങളല്ല. എന്നിട്ടും നമ്മൾ ആ സമവാക്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ എല്ലാ ഒഫീഷ്യൽ റെക്കോർഡുകളും തയ്യാറാക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നു ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ വിഷയം വളരെ സങ്കീർണമാണ്. ഭൂമി പരന്ന ഭൂമിയെക്കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മളെല്ലാ സമവാക്യങ്ങളും കാൽക്കുലേറ്റ്, നമ്മൾ റോഡിൻ്റെ നീളം അളക്കുന്നതൊക്കെ പരന്ന ഭൂമിയുടെ കണക്ക് വെച്ചിട്ടാണ്. കപ്പലിൻ്റെ ദൂരവും, അതായത് വലിയ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ദൂരമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അളക്കുന്ന ദൂരമെല്ലാം സ്ട്രെയിറ്റ് ലൈനാണ്. അത് വളഞ്ഞ ഭൂമിയിൽ പറയുന്ന ദൂരങ്ങളല്ല. ഇപ്പോൾ കപ്പലിൻ്റെയൊക്കെ ദൂരം പറയുമ്പോൾ നമുക്ക് വളഞ്ഞത് പറയാം. അതുകൊണ്ടാണ് കപ്പൽ റൂട്ടുകളുടെയും വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് റൂട്ടുകളുടെയും ഒക്കെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ അതെല്ലാം വളഞ്ഞായിരിക്കുക. നമ്മുടെ റോഡ് മാപ്പുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെറിയ ചെറിയ ദൂരങ്ങളാണ് അതീ പറയുക. അപ്പോൾ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കാണാവുന്ന ഒന്നല്ല ഉരുണ്ട ഭൂമി. ഭൂമിയുടെ രൂപം പരന്നതാണ് എന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മുടെ നിത്യജീവിതത്തിലെ മിക്ക കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷോർട്ട് പുട്ട് എറിയുന്ന ഒരാൾ എറിയുന്നത് ഭൂമി പരന്നതാണ് എന്ന് അസ്യം ചെയ്ത് എറിഞ്ഞാലേ അയാൾ വിചാരിക്കുന്ന റേഞ്ച് കിട്ടത്തുള്ളൂ. അല്ലാത്തതെല്ലാം നമ്മൾ സാങ്കേതികയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഭൂമി പരന്നതാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അടിസ്ഥാനപരമായി ഈ ചോദ്യങ്ങളിൽ, ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ വ്യക്തമായ ഒരു മാനദണ്ഡം ഉണ്ടാകണമെന്നില്ല. സ്കൂൾ ക്ലാസ്സുകളിൽ ഭൂമി ഉരുണ്ടതാണ് എന്നതിന് തെളിവുകൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകണം. ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കടൽ തീരത്ത് നോക്കിക്കഴിഞ്ഞാൽ അകന്നു പോകുന്ന കപ്പലിൻ്റെ
പള്ളയാണ് ആദ്യം അപ്രത്യക്ഷമാകുക, ഏറ്റവും അവസാനമാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കൊടിമരം അപ്രത്യക്ഷമാകുക. അത് ഭൂമി കറുവായാൽ മാത്രമേ അങ്ങനെ ഒരു നിരീക്ഷണം സാധ്യമാകൂ. ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ എപ്പോഴും ഭൂമിയുടെ നിഴൽ ചന്ദ്രനി വീഴുന്നത് വട്ടത്തിലാണ്. എല്ലാ ദിശകളിൽ നിന്നും വട്ടത്തിൽ നിഴൽ വീഴ്ത്തുന്ന ഒരേ ഒരു രൂപമേ ഉള്ളൂ, അത് ഗോളമാണ്. അതുകൊണ്ട് ഭൂമിക്ക് ഗോളാകൃതി ആയിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് കോൺഫിഡൻസോടെ പറയുന്നത് എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും നമുക്ക് തെളിവുകളുടെ അഭാവമുണ്ട്. അമേരിക്കയിൽ ഇപ്പോഴും ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്ന് വെച്ചിട്ടൊരു സംഘടന പ്രവർത്തിക്കുന്നു. അവിടെയുള്ള അംഗങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഭൂമി പരന്നതാണെന്നാണ് ഈ കാലഘട്ടത്തിൽ 2017 എന്ന് പറയുന്ന ഈ വർഷത്തിൽ അവർ പറയുന്നത് ഭൂമി പരന്നതാണ് എന്നാണ്. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രം അവരുടെ വെബ്സൈറ്റിലുണ്ട്. ഭൂമി എന്തുകൊണ്ട് പരന്നതാണ് എന്നുള്ളതിന് അവർക്ക് ഗണിതത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള തെളിവുകളും നിരത്താനുണ്ട്. കുറേ വട്ടമൊക്കെ വരച്ച് ആംഗിളും ഒക്കെ അളന്ന് കൃത്യമായി സാങ്കേതികമായി തോന്നിക്കുന്ന ഒരുപാട് തെളിവുകൾ അവർ നിരത്തുന്നുണ്ട്. നമ്മൾ സ്വയം പ്രതിഷ്ഠിക്കേണ്ടത് ഈ തെളിവുകളും നമ്മൾ മനസ്സിൽ ഭൂമി ഉരുണ്ടതാണെന്ന് കരുതാൻ നമുക്കുള്ള കാരണങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് അവർ പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് സ്വയം പരിശോധിക്കുക. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ആ സാധ്യത. അത് പരിശോധിച്ചിട്ട് വേണം നമുക്ക് ഇക്കാര്യത്തിലൊരു തീരുമാനം വെക്കാൻ. അതിന് നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു പോപ്പുലർ ബിലീഫ് മാത്രമാണ്. നമ്മുടെ കയ്യിൽ സ്വന്തമായി തെളിവില്ല. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടുണ്ടാവും. പിന്നെ ബഹിരാകാശത്ത് പോയിട്ടുള്ള വിരലിലെണ്ണാവുന്ന ആളുകൾ ഭൂമിയെ ആ കാണുന്ന രൂപത്തിൽ ഉരുണ്ടതായിട്ട് കണ്ടിട്ടുണ്ട്. സാധാരണ മനുഷ്യരാരും കാണുന്നൊരു കാഴ്ചയല്ല അത്. പറഞ്ഞു വരുന്നത് എന്താണ് ആ ഉരുണ്ട ഭൂമിക്ക് വേണ്ടത്? നമ്മുടെ മനസ്സിലത് ശാസ്ത്രീയമായ അറിവാകണമെങ്കിൽ എന്താണ്? അതിന് ശാസ്ത്രത്തിൻ്റെ രീതിയോടുകൂടി തന്നെ നമ്മൾ ആ അറിവുകളെ സ്വായത്തമാക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തിൻ്റെ രീതി സിമ്പിളായി പറഞ്ഞാൽ ഈ കാണുന്ന 4 പോയിന്റുകളാണ്. എഴുതുമ്പോൾ വളരെ ചെറുതും മനസ്സിലാക്കാനും പ്രവൃത്തിയിലും വളരെ ബുദ്ധിമുട്ടുമായിട്ടുള്ള 4 കാര്യങ്ങൾ. ഒന്ന്, ടെസ്റ്റ് ഐഡിയാസ് ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്. ഇത് എല്ലാ ശാസ്ത്ര ക്ലാസ്സുകളിലും മിക്കവാറും പറയുന്നതായിരിക്കും, എല്ലാവരും തല കുലുക്കുന്നതുമാണ്. എത്ര എളുപ്പമാണ് എന്ന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന്, ഈ ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റും ചെയ്ത് മാത്രം നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് നമ്മൾ എന്ത് ഒബ്സർവേഷനും എന്ത് എക്സ്പെരിമെൻറ്റും വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷിച്ചേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും സ്വയം ചോദിക്കുക, നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത്. 2, ഇംപ്രൂവ് ദ ഐഡിയാസ് ദാറ്റ് പാസ് ദ ടെസ്റ്റ് ആൻഡ് ഡിസ്കാർഡ് അതേഴ്സ്. ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അപ്പോഴേ ഒരു തീരുമാനത്തിലെത്തണം, ഈ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ. നമ്മുടെ ഊഹം തെറ്റാണെന്നുണ്ടെങ്കിൽ അതങ്ങ് കളയുക, അത് പിന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോകരുത്. 3, ഗോ വെയർ ദ എവിഡൻസ് ലീഡ്സ് ടു. തെളിവ് എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് വേണം നമ്മൾ പോകാൻ, നമ്മുടെ കൂടെ തെളിവ് കൊണ്ടുപോകരുത്. അത് നമ്മൾ വിശ്വാസികളുടെ ഒരു സ്വഭാവം ശ്രദ്ധിച്ചാൽ, ഞാൻ വിശ്വാസികളെന്ന വാക്ക് ഉപയോഗിക്കുന്നത് വിശ്വാസ സ്വഭാവം എന്നാണ്. അത് ചിലപ്പോൾ യുക്തിവാദികളിലും ഉണ്ടാവാം. നമ്മൾ ആരും അങ്ങനെ നമുക്ക് 100% അപ്പുറം ഇപ്പുറം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പല വിഷയങ്ങളിലും ചിലപ്പോൾ അങ്ങനത്തെ വിശ്വാസങ്ങൾ പുലർത്തുന്നുണ്ടാവാം, നമ്മൾ സ്വയം അറിയാതെ. ഈ ഭൂമിയുടെ ഉരുണ്ടതാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെയാണ്. ഈ ഭൂമി ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനത്തിന് എത്ര പേർക്ക് സ്വന്തമായി പഠനം നടത്തി തെളിവുണ്ട്, എല്ലാവരും പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതാണ്. അതുപോലെ ഗോ വെയർ ദ എവിഡൻസ് ലീഡ്സ് ടു. എവിഡൻസ് കൊണ്ടുപോകുന്നിടത്തേക്ക് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക, നിങ്ങൾ പോകുന്നിടത്തേക്ക് എവിഡൻസ് കൊണ്ടുപോകരുത്. പഴയ ഒരു കഥയുണ്ട്, ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ ചെന്നു. ഭാര്യ പറയുന്നു ഭർത്താവിനെ കുറിച്ചുള്ളൊരു പരാതിയാണ്. ഭർത്താവിന് എപ്പോഴും സെക്സിനെ കുറിച്ചാണ് ചിന്ത. ഭാര്യ പുറുതി മുട്ടി നിൽക്കുകയാണ്. പുള്ളിക്കാരൻ എന്ത് സംസാരിച്ചാലും അവസാനം ഈ വിഷയം ഇങ്ങനെ ആയി മാറുന്നു. അപ്പോൾ ശരിച്ചു ഭാര്യ എടുത്ത് പുറത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഞാനൊന്ന് അദ്ദേഹത്തെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് വെച്ച് സൈക്യാട്രിസ്റ്റ് നോക്കി. സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല പേപ്പറിൽ മഷി കുടഞ്ഞുണ്ടാക്കിയ കുറേ രൂപങ്ങൾ പുള്ളി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റാൻഡം ആയിട്ട് ഇങ്ങനെ മഷി കുടഞ്ഞിട്ടുണ്ടാകുന്ന ഷേപ്പുകളാണ്. പുള്ളി ആദ്യം ഒരു ചിത്രം എടുത്ത് കാണിച്ചു, എന്നൊരു ഭർത്താവിനെ കാണിച്ചിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ അയാൾക്ക് തോന്നിയത് ഭാര്യയും ഭർത്താവും ബീച്ചിൽ കിടക്കുന്നതായിട്ടാണ്. അടുത്ത പടം കാണിച്ചപ്പോൾ അത് കാമുകയും കാമുകനും കാറിനുള്ളിൽ. ഇയാളുടെ എന്ത് മഷി കുറഞ്ഞ പടം കാണിച്ചാലും ഇയാളുടെ മനസ്സിൽ ഇതേ വരൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ നിങ്ങൾ എന്ത് കാണിച്ചാലും എപ്പോഴും സെക്സാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസോർഡറുണ്ട്. ഉടനെ ഇയാൾ ചാടി എണീറ്റു. അത് ശരി, ഓരോ അശ്ലീല പടം എടുത്ത് എന്നെ കാണിച്ചതും പോരാ, ഇപ്പോൾ കുഴപ്പം എൻ്റെ ആണോ? ഡോക്ടർ അയാളെ കാണിച്ച എല്ലാ അശ്ലീല ചിത്രങ്ങളാണ്, അതുകൊണ്ടാണ് അയാൾ കാണാൻ. അയാൾക്ക് ഇതെല്ലാം അങ്ങനെയാണ്. ഈ കഥ പണ്ട് മനോരമയിലോ എന്തോ ഫലിത ബിന്ദുക്കളിലോ മറ്റോ വന്നൊരു കഥയാണ്. പക്ഷേ ഈ കഥ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ ഫേസ്ബുക്കിലെ ചർച്ചകൾ കാണുമ്പോൾ ഓർമ്മ വരും. ഉദാഹരണത്തിന് ഒരു ഫിസിസിസ്റ്റ്
ക്ലാസ് എടുക്കുകയാണ്. എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്, എങ്ങനെയാണ് ഈ പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺസ് വന്ന് ഹൈഡ്രജൻ ആറ്റം ഉണ്ടായത്, എങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഹീലിയം ആറ്റങ്ങൾക്ക് രൂപം കൊടുത്തത്, അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണെന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞു. 2 മണിക്കൂർ നീണ്ട ക്ലാസ്സാണ്. എല്ലാം കഴിയുമ്പോൾ വിശ്വാസി പറയും, ഹാ കണ്ട ആ പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺ കൃത്യമായിട്ട് കറങ്ങുന്നുണ്ടോ? അതാരാ കറക്കുന്നത്? നമ്മളാ തർക്കിച്ച പറയും, നിങ്ങൾ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ തെളിവ് എനിക്ക് കാണിച്ചു തന്നെന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ തെളിവ്. ഇനി ഏതെങ്കിലും ഒരു എവല്യൂഷണറി സയൻറ്റിസ്റ്റ് വന്നിട്ട് ഈ എങ്ങനെയാണ് ഏകകോശ ജീവികളിൽ നിന്നും വലുന്ന വലുതായി മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഈ കാണുന്ന വലിയ നീലത്തിമിംഗലം വരെയുള്ള ജീവികൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, കണ്ട കൃത്യമായിട്ടത് ഇങ്ങനെ തന്നെ വന്നോ? ഇതാരാ ചെയ്യുന്നത്? ഇനി വേറൊരാളത്ത് റിലേറ്റിവിറ്റി പഠിപ്പിക്കാമെന്ന് വെച്ചാൽ 5-dimensional വേൾഡ് ആണ്. മറ്റേ നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയിലൊക്കെ വന്ന പോലെ 4 dimensionsല് 5 dimensions ഉണ്ട്. നീ 5th dimension നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന സമയവും ബാക്കി 3 dimensions ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടാ കണ്ടാ 5th dimension അവിടെയാണ് ദൈവം, കാണാൻ പറ്റില്ല, ഇൻഡയറക്റ്റാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത്, ഇവരിങ്ങനെയാണ് ചിന്തിക്കുക. ഈ സൈക്യാട്രിസ്റ്റിൻ്റെ കഥ പറഞ്ഞതുപോലെ വളരെ സാമ്യമുള്ള കഥയായത്. ഇത് വിശ്വാസിക്ക് ആദ്യത്തെ കഥ പറയുമ്പോൾ അവർ ചിരിക്കും, എന്നിട്ട് രണ്ടാമത്തെ കഥ പറഞ്ഞിട്ട് നിങ്ങൾ ഈ രോഗിയും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖം പാടും. അവർക്കിടയിൽ വ്യത്യാസമൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. അവിടുത്തെ വ്യത്യാസം ഈ 3rd പോയിന്റാണ്. ഗോ വേർ ദ എവിഡൻസ് ലീഡ്സ് ടു. നമ്മൾ ഈ തെളിവിൻ്റെ കൂടെ പോകണം. നമ്മൾ പോകുന്ന വഴിക്ക് ഈ തെളിവെല്ലാം നമുക്ക് ചുറ്റും കൊണ്ടുവരിക. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന കാര്യം ഇതിന് തെളിവാണ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എനിക്ക് തെളിവാണ്, എല്ലാം നമുക്ക് തെളിവായിട്ട് മാറും. 4th ക്വസ്റ്റ്യൻ എവറിഥിങ്. നമ്മൾ എന്ത് കേട്ടാലും, ഇപ്പോൾ ഞാൻ നിന്ന് സംസാരിക്കുന്നതായാലും നമ്മളെ ക്ലാസ്സിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മളുടെ അടുത്ത് പഠിപ്പിക്കുന്നതായാലും അതിനെ ചോദ്യം ചെയ്ത് മാത്രം ഉള്ളിലേക്ക് എടുക്കുക. ചോദ്യം ചെയ്താൽ അവിടെ തന്നെ ക്രോസ് വിസ്താരം നടത്തുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ചോദ്യം നമ്മളെ ഉള്ളിൽ ചോദിക്കേണ്ടതാണ്. ഈ പറയുന്ന കാര്യം നമ്മുടെ ധാരണകളുമായി യോജിക്കുന്നതാണോ, യോജിക്കാത്തതാണെങ്കിൽ നമ്മുടെ ധാരണകളുടെ കുഴപ്പമാണോ, നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളുടെ കുഴപ്പമാണോ, ഇതിനകത്തൊരു ചോദ്യം ചെയ്യൽ വേണം. അത് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതുണ്ടായാൽ മാത്രമേ നമ്മളതിനെ സയൻസായിട്ട് പരിഗണിക്കൂ. ഇന്ന് നമ്മൾ കപടശാസ്ത്രം എന്ന് പറയുന്ന പല സാധനങ്ങളും തുടങ്ങിയത് ഇതാണ്ട് ശാസ്ത്രം പോലെയാണ്. ശാസ്ത്രത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ലോകത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ ആദ്യമൊക്കെ പല ഐഡിയകളും ഉണ്ടാക്കി. ഈ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം 10,000 വർഷം മുമ്പത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പരന്ന ഭൂമി ആയേ പറ്റൂ. മറിച്ചൊരു ഊഹമോ ഒരു ഉത്തരമോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അസ്വാഭാവികമാണ്. അന്നത്തെ കാലത്ത് പരന്ന ഭൂമി മാത്രമേ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ അവിടെ നിന്ന് അത് പുരോഗമിക്കണം. പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഈ 4th ഭാഗം വരണം, ക്വസ്റ്റ്യൻ. പരന്ന ഭൂമി നമ്മൾ മനസ്സിലാക്കി, പക്ഷേ അത് ശരിയാണോ? ആ ചോദ്യം ചെയ്യൽ എപ്പോഴും വേണം. എല്ലാ സാഹചര്യങ്ങളിലും നിരന്തരം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ഐസക് ന്യൂട്ടനെയാണ്. ഐസക് ന്യൂട്ടൺ 1700s ജീവിച്ച് മരിച്ച ആളാണ്. അതിന് അദ്ദേഹം ഉണ്ടാക്കി വെച്ച കുറേ നിയമങ്ങളൊക്കെയാണ് പിന്നീടുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉൾപ്പെടെയുള്ള മനുഷ്യരാശിയുടെ മുഖം തന്നെ മാറ്റിമറിച്ച പല വിപ്ലവങ്ങൾക്കും കാരണമായത് അതാണ്. അവിടെ നിന്നും ഐസക് ന്യൂട്ടൺ പറഞ്ഞതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെയാണ് ശാസ്ത്രം വളർന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഒന്നും സാധ്യമാവില്ല. ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ഒന്നും ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് സാധിക്കേണ്ടതല്ല. അവിടെ ഐസക് ന്യൂട്ടൻ്റെ ചെറിയ വസ്തുക്കളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് പരിഷ്കരണം വേണ്ടി വന്നു, വലിയ വസ്തുക്കളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്കും പരിഷ്കരണം വേണ്ടി വന്നു. അതിനുശേഷമാണ് ആൽബർട്ട് ഐൻസ്റ്റൈനൊക്കെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ കണ്ടുപിടിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ തിയറി റിലേറ്റിവിറ്റി കൊണ്ടുവരുമ്പോഴത്തേക്കും നിന്നെക്കാളും 150 വർഷം സീനിയർ ആയിട്ടുള്ള ഐസക് ന്യൂട്ടനെ കുറിച്ചാണ് അവിടെ ഈ പറയുന്നത് ആരും ചോദിച്ചില്ല. പക്ഷേ അതേപടി വിഴുങ്ങിയുമില്ല. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ പരിഷ്കരിക്കാൻ ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് യാത്രകളും ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നങ്ങളും ഒക്കെ പലരും ചെയ്തിട്ടുണ്ട്. ഐൻസ്റ്റൈൻ ആൻഡ് എഡിങ്ടൺ എന്നിട്ടൊരു സിനിമയുണ്ട്. അതിനകത്ത് ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളെ, അതിനകത്ത് അല്പം പൊളിറ്റിക്സ് ഒക്കെ വരും. ഐസക് ന്യൂട്ടൻ ഇംഗ്ലണ്ടുകാരനാണ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ജർമ്മനിക്കാരനാണ്. ലോകമഹായുദ്ധം നടക്കുന്ന സമയത്താണ് ഈ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളെ പരിഷ്കരിക്കുന്ന ഒരു കണ്ടെത്തൽ ജർമ്മനിയിലെ ഒരു സയൻറ്റിസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് വെറും സയൻസ് മാത്രമല്ല, കുറേയേറെ പൊളിറ്റിക്സൊക്കെ ഉണ്ടാകും. അതൊക്കെ രസകരമായ കഥകളാണ്. ഞാൻ ആ സിനിമ റെക്കമെൻഡ് ചെയ്ത് അതുകൊണ്ടാണ്. ആ കഥ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഐസക് ന്യൂട്ടനെ പരിഷ്കരിച്ചതും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തങ്ങളെ ശരിയാണെന്ന് തെളിയിച്ചതും. അത് സയൻസിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരുവന്നാണ്. ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടായാലും ഇത് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാ ചോദ്യങ്ങളും ഉത്തരം വരണം, ഉത്തരങ്ങൾ പിന്നെയും ചോദ്യം ചെയ്യപ്പെടണം. മറ്റൊരു രീതിയിലും ഈ കാര്യം മുമ്പോട്ട് പോകില്ല. അങ്ങനെ ഒരു സാധനം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നാണ് പറയുക. ലക്ഷണങ്ങളൊന്ന് റിപ്പീറ്റബിൾ ആയിരിക്കണം. ഞാൻ പറഞ്ഞ ഇന്ന ഇന്ന കാര്യം ചെയ്താൽ ഇങ്ങനെ കിട്ടും, അത് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കണം. ഉദാഹരണത്തിന് ഞാനൊരു ഗവേഷകനാണ്, ഞാനൊരു കണ്ടെത്തൽ നടത്തി,
ഒരിടത്ത് അതൊരു പ്രബന്ധമായിട്ട് എഴുതി അവതരിപ്പിച്ചാൽ, ഞാൻ ചെയ്ത പരീക്ഷണങ്ങൾ അതേപടി കേട്ടിരിക്കുന്ന ഒരാൾ വീട്ടിൽ പോയി ചെയ്താൽ എനിക്ക് കിട്ടിയ അതേ ഫലം അവർക്ക് കിട്ടണം. അത് കിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ടെത്തലിനെ സയൻറ്റിഫിക് ഫാക്റ്റായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ആ സയൻറ്റിഫിക് എന്ന് പറഞ്ഞ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് എന്ത് സാധനം മാർക്കറ്റിൽ ഇറങ്ങിയാലും അതിൻ്റെ കൂടെ സയൻറ്റിഫിക് എന്ന് കാണും. സയൻറ്റിഫിക്കായിട്ട് പച്ചമഞ്ഞളും മറ്റേ മഞ്ഞപ്പൊടിയും എന്തോ ഒരു സാധനം ഉള്ളി അരിഞ്ഞിട്ട പൊടിയിൽ കലക്കി ശാസ്ത്രീയമായി അണുവിമുക്തമാക്കിയത്. വെറുതെ ഈ പറയുന്ന കൂട്ടത്തിലൊരു ശ്രീ ശ്രീ രവിശങ്കർ രണ്ട് ശ്രീ പറയുന്ന പോലെ നമ്മളൊരു ശാസ്ത്രീയമായി അണുവിമുക്തമാക്കിയത്, ശാസ്ത്രീയമായി തെളിയിച്ചത്, അതാണ് ആ സയൻറ്റിഫിക്. അതിന് ഈ ലക്ഷണങ്ങളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. റിപ്പീറ്റബിൾ ആണോ ഇത്? നമ്മൾ തന്നെ ചെയ്തു നോക്കി അതുവരെ അതേ ഫലം കിട്ടുമോ? യൂണിവേഴ്സൽ ആണോ അത്? ഇവിടെ ചെയ്താലും ഇതേ സാഹചര്യം വേറൊരിടത്ത് സൃഷ്ടിച്ച് ചെയ്താലും സാധിക്കണം. സ്കൂളിൽ ഇവിടുത്തെ ഫിസിക്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാരണം ആ ഒരു പ്രതിഭാസം സൗദി അറേബ്യയിൽ കണ്ടാലും അതുപോലെ സംഭവിക്കണം, ജപ്പാനിൽ കണ്ടാലും അതുപോലെ സംഭവിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സയൻറ്റിഫിക് ഫാക്റ്റ് അല്ല, ഫാൾസിഫയബിൾ ആണ്. അതാണ് വളരെ മനസ്സിലാക്കാൻ അല്പം ട്രിക്കി ആയിട്ടുള്ള സാധനം. ഈ ഫാൾസിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ സാധാരണ സാഹചര്യത്തിൽ ഒരു കല്ലെടുത്ത് പൊക്കി പിടിച്ചിട്ട് താഴേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴും. അത് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിന്റെ തെളിവാണ്. എവിടെങ്കിലും ഒരിടത്ത് ഇതേ സാഹചര്യത്തിൽ സാധാരണ ഒരു കല്ലെടുത്ത് പിടിച്ചിട്ട് അത് മുകളിലേക്ക് പോയാൽ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം തെറ്റി. അതൊരു ചെറിയ ഒബ്സർവേഷൻ ആണെങ്കിലും ഇന്നത്തെ ഫിസിക്സിനെ മൊത്തം അത് പിടിച്ച് കുലയ്ക്കും. പ്രകാശത്തെക്കാൾ വേഗത്തിൽ ന്യൂട്രിനോകൾ എന്ന് പറയുന്ന കണങ്ങൾ സഞ്ചരിച്ചു എന്ന് 2011 റിപ്പോർട്ട് പുറത്തു. പ്രകാശ വേഗതയാണ് ഇന്ന് നമുക്ക് സാധ്യമായ ഏറ്റവും വലിയ വേഗത. അതിനേക്കാൾ വേഗതയിൽ ന്യൂട്രിനോ ഒരിടത്ത് നിന്ന് സഞ്ചരിച്ച് വേറൊരിടത്തെത്തി. ആ ഒരു ഫലം പുറത്തേക്ക് വന്നത് ഒരു വലിയൊരു ഭൂമികുലുക്കം പോലെ കാരണം സയൻസിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളെയും അത് പിടിച്ചുളയ്ക്കും. ഇന്ന് ഫേസ്ബുക്കിൽ നമ്മൾ സയൻസ് ചർച്ച ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഈ സാധനം ആൾക്കാരെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് വരും, നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല അതേ കണ്ടോ എന്ന് പറയും. പക്ഷേ 2012-13 ഇത് പലതവണ പരീക്ഷിച്ചിട്ടും ഈ പരീക്ഷണം അതേപടി നടന്നില്ല. കാരണം പ്രകാശത്തേക്കാൾ വേഗതയിൽ ന്യൂട്രിനോ സഞ്ചരിക്കുന്നില്ല എന്നാണ് പിന്നെ കണ്ടത്. പലതവണ പരീക്ഷണം നടന്നില്ല. അവസാനം പണ്ട് ചെയ്ത പരീക്ഷണങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ ഇൻസ്ട്രുമെൻ്റ് കാലിബ്രേറ്റ് ചെയ്തതിലൊരു തെറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കിയ സമയം കുറവായിരുന്നു. അതുകൊണ്ട് ന്യൂട്രിനോ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചെത്തുന്നതായിട്ട് തോന്നി. ഈ പരീക്ഷണം റിപ്പോർട്ട് ചെയ്ത സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ രാജിവെച്ചു. അതാരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ന്യൂട്രിനോ ആദ്യം സഞ്ചരിച്ചെത്തിയത് എല്ലാവരും അറിഞ്ഞു. ഇന്നും ആൾക്കാർ ഉടനെ ഈ ലിങ്ക് എടുത്തുകൊണ്ട് വരാം. ഈ പൊതുവെ ലിങ്ക് തരുന്നവരുടെ പ്രത്യേകത അവരത് വായിക്കില്ല. നമ്മൾ ഈ കസ്റ്റമർ കെയർ വിളിക്കുമല്ലോ, ഇതിന് വേണ്ടി 2 അമർത്തുക 3 അമർത്തുക പറ്റൂല, എനിക്കിപ്പോൾ തന്നെ 5 അമർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. അത് ഇൻ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് ആണ്. അതുപോലെയാണ് ഈ ശാസ്ത്രവിരുദ്ധരുടെ റെസ്പോൺസ്. നമ്മൾ അങ്ങോട്ട് പറയുന്നൊന്നും അവർ കേൾക്കത്തില്ല. അവർ പിന്നെ അടുത്ത ലിങ്ക് ഇടും, 3-ാമത്തെ ലിങ്ക് പോസ്റ്റ് ചെയ്യും, 4-ാമത്തെ ലിങ്ക്. ഇങ്ങനെയാണ് സൈബർ ലോകത്തെ ശാസ്ത്രവിരുദ്ധരുടെ ഇടപെടലുകൾ വരിക. രാഷ്ട്രീയമാണെങ്കിൽ നമ്മളിപ്പോൾ സംഘപരിവാറുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വാദങ്ങൾ ഇങ്ങനെയായിരിക്കും. ഓരോ വാദമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, 3 അമർത്തുക 4 അമർത്തുക. നമ്മൾ പറയുന്നൊന്നും അവർ കേൾക്കത്തില്ല. ഈ ഫാൾസിഫയബിലിറ്റിക്ക് ഒരു നല്ലൊരു കഥ പറയാറുണ്ട്. ഇത് കാൾ സേഗൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ കഥയാണ്. അദ്ദേഹം ആ കഥ അവതരിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ പറയുന്നു, എൻ്റെ വീട്ടിലെ ഗാരേജിനുള്ളിൽ തീ തുപ്പുന്ന ഒരു ഡ്രാഗൺ ഉണ്ട്, ഒരു വ്യാളി ഉണ്ട്. ഈ വ്യാളി എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളി മാത്രം കേട്ടിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആളുകൾക്ക് ഇത് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 2 സാധ്യതകളാണ്. ഒന്നുകിൽ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ കളിപ്പിക്കുകയെന്ന് വിചാരിക്കും. കാരണം ആരും ഇത് വിശ്വസിക്കില്ല. അപ്പം ഞാൻ പിന്നെ ഉറപ്പിച്ച് പറയുകയാണില്ല, എൻ്റെ വീട്ടിൽ വ്യാളിയുണ്ട്, വന്നാൽ കാണാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഞാൻ എല്ലാവരെയും വീട്ടിൽ കൊണ്ടുപോകുന്നു. എൻ്റെ ഗ്യാരേജ് ഞാൻ ഇങ്ങനെ തുറന്നു. ഗ്യാരേജ് തുറന്നപ്പോൾ അതിനകത്ത് വ്യാളിയില്ല. സാധാരണ ഒരു ഗ്യാരേജിൽ ഉണ്ടാകാവുന്ന ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ടാകും, ഒരു പെയിൻറ് ബക്കറ്റോ മറ്റോ അവിടെ ഉണ്ടാകും, വ്യാളി മാത്രമില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എവിടെ വ്യാളി, എവിടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മൈ ഡ്രാഗൺ ഈസ് ഇൻവിസിബിൾ, എൻ്റെ ഡ്രാഗണിനെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ നിങ്ങളെല്ലാവരും സയൻറ്റിഫിക്കലി ട്രെയിൻഡ് ആളുകളാണ്. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ടില്ല എന്ന് വെച്ച് വിശ്വസിക്കാതിരിക്കുന്ന ആളല്ല. പറയുന്നു, ശരി, ആ പെയിൻ്റ് എടുത്ത് തറയിലോട്ട് ഒഴിക്കൂ. അപ്പോൾ വ്യാളി നടക്കുമ്പോൾ പെയിൻറ്റിൽ കാൽപാത് വീഴുമല്ലോ, എനിക്ക് വ്യാളി നേരിട്ട് കാണണ്ട, എൻ്റെ ഫിംഗർ ഫുട് പ്രിൻസ് കണ്ടാൽ മതി. ഉടനെ ഞാൻ പറഞ്ഞു, വേറൊരു കുഴപ്പമാണ്, എൻ്റെ വ്യാളി തറയെ ചവിട്ടില്ല, അതിങ്ങനെ പൊങ്ങിയാൽ നിൽക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഫിംഗർ ഫുട് പ്രിൻസ് വീഴത്തില്ല. ശരി, വേണ്ട, ഒരു കാര്യം ചെയ്യും, ആ സ്പ്രേ പെയിൻ്റ് എടുത്താൽ എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തു കൊടുക്കും. അപ്പോൾ ദേഹത്ത് സ്പ്രേ ഒന്നും പറ്റുമല്ലോ, അപ്പോൾ അറിയാമല്ലോ, നേരിട്ട് കാണണ്ട. എൻ്റെ വ്യാളിയുടെ ദേഹം ഒരു പ്രത്യേകതരം ഒരു എക്സോട്ടിക് മെറ്റീരിയലിലാണ് അതിൻ്റെ ടിഷ്യൂ ഒക്കെ നിൽക്കുന്നത്, അതിലേക്ക് പെയിൻറ് പിടിക്കില്ല, അത് അതിനകത്തൂടെ അങ്ങ് പോവും. അപ്പോൾ പെയിൻറ് പിടിക്കാത്ത ഡ്രാഗണായി,
അപ്പോൾ നിങ്ങൾ പിന്നെയും ഇല്ല ഒരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിലൊരു മൈക്രോ ഇതാണ്, എന്താ മൈക്രോവേവ് ക്യാമറയുണ്ട്. അപ്പോൾ അടുത്തത് ഒരു തെർമൽ ഇമേജിങ്ങിന് പറ്റിയൊരു ക്യാമറ കൊണ്ട്. അപ്പോൾ വ്യാളിൽ തീ തുപ്പുമല്ലോ, തീ തുപ്പുമ്പോൾ ആ ചൂട് നമുക്ക് തെർമൽ ഇമേജിങ്ങിന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയണം, ഇല്ല എൻ്റെ വ്യാളി തുപ്പുന്ന തീക്ക് ചൂടില്ല, നിങ്ങൾ കാണുന്ന പോലത്തെ തീയല്ല. ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ ആം ഷിഫ്റ്റിംഗ് ദ ഗോൾ പോസ്റ്റ്. നിങ്ങൾ എന്ന് പറഞ്ഞാലും അതിനെ കവച്ചു വെക്കുന്ന ഒരു പുതിയ വാദം ഞാൻ എൻ്റെ വ്യാളിയോട് ചേർക്കുകയാണ്. വ്യാളി ഞാനിങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു രീതിയിൽ എൻ്റെ വ്യാളിയിൽ കുത്താൻ പറ്റില്ല, കാരണം എൻ്റെ വ്യാളി ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലേക്ക് ഞാൻ എൻ്റെ വ്യാളിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലും ഇങ്ങനൊരു വ്യാളി ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യാളി ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു രീതിയിലും അതിനെ കാണാനും പറ്റില്ല, ഒരു രീതിയിലും അതിനെ അനുഭവിക്കാനും പറ്റില്ല, എന്നാൽ ഒരു രീതിയിലും അത് ഇല്ലയെന്ന് തെളിയിക്കാനും പറ്റില്ല. ഇവിടെയാണ് ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടൊരു വാദം വേണ്ടി വരുന്നത്. അതായത് ഞാനൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ അത് തെളിയിച്ചു തരേണ്ട ബാധ്യത എൻ്റെയാണ്. അല്ലാതെ അത് ഇല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞാൻ നിങ്ങളുടെ മേലെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ രീതി. നമ്മുടെ വാദം കപടശാസ്ത്രങ്ങളുടെ വാദങ്ങൾ ഇങ്ങനെയാ പോവുക. ഇത് വർക്ക് ചെയ്യും, ശനി അവിടെ നിന്നാൽ അച്ചട്ടാണ്, അപകടം സംഭവിക്കും. ഇല്ലെങ്കിൽ തെളിയിക്കും ശനി അവിടെ നിന്നാൽ അപകടം സംഭവിക്കില്ല എന്ന് തെളിയിക്കും എന്ന് പറയും. ആ വാദങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയിരിക്കണം. അവരുടെ നമ്മൾ പറയുന്ന തെളിവുകളൊന്നും അവർ തരില്ല, അവർ പറയുന്നത് തെറ്റാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടി വരും. ഈ വാദം വെച്ചാണെങ്കിൽ ഡ്രാഗൺ ഉണ്ട് എന്നെല്ലാവരും സമ്മതിക്കേണ്ടി വരും, കാരണം ഡ്രാഗൺ ഇല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞാൻ നിങ്ങളുടെ ചുമലിൽ വെച്ച് തന്നു. ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ റസൽസ് ടീപോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഉദാഹരണം ഇതുപോലെ പറയാറുണ്ട്. ബെട്രാൻഡ് റസലിൻ്റെ ഉദാഹരണമാണ്, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കൂടി സൂര്യന് ചുറ്റും ഒരു ചായക്കോപ്പ കറങ്ങുന്നുണ്ട്, ചെറിയ ചായക്കോപ്പ. ചായക്കോപ്പയാകുമ്പോൾ ഈ സൂര്യൻ ചൊവ്വയ്ക്ക് അപ്പുറം എന്നുള്ള ചായക്കോപ്പ ടെലിസ്കോപ്പിൽ കിട്ടില്ല, അത് കണ്ടെത്തക്ക ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഒരു രീതിയിൽ അങ്ങനെ ഒരു ചായക്കോപ്പ ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ചായക്കോപ്പ സൂര്യനെ കറങ്ങുന്നുണ്ടെന്നാണോ? അതാണ് ചോദ്യം, റസൽ ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾക്ക് ഒരു രീതിയിലും ചായക്കോപ്പ ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചായക്കോപ്പ ഉണ്ടെന്നാണോ? അപ്പോൾ അവരുടെ വാദങ്ങൾ ഇങ്ങനെയാണ് പോവുക. ഈ വാദങ്ങളെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് തെറ്റാണെന്ന് തെളിയിക്കുന്നത് വളരെ ചില സാധനങ്ങളിലെങ്കിലും അത് സാധിക്കും, നമുക്ക് തെളിയിക്കാൻ പറ്റും തെറ്റാണെന്ന്, പക്ഷെ അത് എളുപ്പമാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു കളിപ്പാട്ടങ്ങൾ അടുക്കി വെച്ചേക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞു വിടുന്നവരാണ്. അപ്പം പോകുന്ന വഴിക്ക് അതെല്ലാം എടുക്കും, എല്ലാം തട്ടിമറിച്ചിടും. ഇതെല്ലാം പഴയപടിയാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി ചെയ്ത സമയം കൊണ്ട് നമുക്ക് സാധിക്കില്ല. ആ പണി എളുപ്പമാണ്, ഇങ്ങനെ ചെല്ലുന്നു പോകുന്നു, എല്ലാം എടുത്ത് എറിയുന്നു, ഇഷ്ടപ്പെടാത്ത എറിയുന്നു പോകുന്നു, അത് പഴയപടി വെക്കുക എളുപ്പമാണ്. അതുപോലെയാണ് കപടശാസ്ത്രങ്ങളുടെ വാദങ്ങൾ പോകുന്നത്. അവർ പോകുന്ന വഴിക്ക് ഒരു 3000 കളിപ്പാട്ടങ്ങൾ തട്ടിമറിക്കുന്ന കുട്ടിയെ പോലാണ് പോകുന്നത്, എല്ലാം മറിച്ചിടും. നമ്മളിതെല്ലാം ഉയർത്തി വെച്ചാലേ നമ്മുടെ ജോലി എളുപ്പമാണ്. ഉദാഹരണത്തിന്, ഇതൊരു പണ്ട് വെറുമൊരു വിശ്വാസമായിരുന്നു, ഇന്നിപ്പോൾ സയൻസിൻ്റെ കുപ്പായമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ തല വെച്ച് കിടക്കുന്ന ഡയറക്ഷൻ, നമ്മൾ വടക്കോട്ട് തല വെച്ച് കിടക്കാമോ? പണ്ട് അമ്മാവന്മാരും അമ്മമാരും ഒക്കെ പറയും വച്ച് കിടക്കരുത്, ദോഷമാണ്, പിള്ളേർ ചോദിക്കത്തൊന്നുമില്ല, കിടന്ന് ആ പോട്ടെ. പക്ഷെ ഇപ്പോൾ അതല്ല, ഇപ്പോൾ അതിന് വിശദീകരണമുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള വിശദീകരണമുണ്ട്. ഒന്ന്, ഭൂമിക്ക് സ്വന്തമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന് തെക്കും വടക്കും ഉണ്ട്. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പോൾസ് എപ്പോഴും അട്രാക്റ്റ് ചെയ്യും, സിമിലർ പോൾസ് എപ്പോഴും റിപ്പൽ ചെയ്യും എന്നാണ് നമ്മൾ സയൻസ് ക്ലാസ്സിൽ പഠിക്കുക. വടക്കും വടക്കും അടുത്തടുത്തുണ്ടെന്നാൽ കാന്തം വികർഷിക്കും, വടക്കും തെക്കുവാണെങ്കിൽ ആകർഷിക്കും. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? രക്തമുണ്ട്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടെന്നും ഹീമോഗ്ലോബിൻ അയൺ ഉണ്ടെന്നും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അയൺ എന്താ? ഇരുമ്പ്. ഇരുമ്പ് എന്താ? കാന്തമായിട്ട് ആകർഷിക്കുന്ന സാധനമാണോ? അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തം മാഗ്നറ്റിക്കാണ്, അതിനകത്ത് ഇരുമ്പുണ്ട്. ഭൂമിയുടെ മാഗ്നറ്റിക് പോളുമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഇരുമ്പ് ആകർഷിക്കുകയും വികസിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ വടക്കോട്ട് തലവെച്ച് കിടന്നാലുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ ഇരുമ്പെല്ലാം കൂടെ ഇങ്ങനെ ആകർഷിക്കപ്പെട്ട് തലയിൽ നിന്ന് ഇറങ്ങുന്നത് കാലിലേക്ക് ചെന്ന് ചേരും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, അസുഖങ്ങളുണ്ടാകും. ഈ വിശദീകരണം കേട്ടാൽ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും, അത്ര ഭയങ്കര വിശദീകരണമാണ്. ഇതൊന്ന് പൊളിച്ചു നോക്കിയാൽ, ഇത് ഒരു 3 sentences പറയാവുന്ന കാര്യമാണ്. ഈ 3 sentences കൊണ്ടൊരു 30,000 കാര്യങ്ങൾ പൊളിച്ച് തട്ടിയിട്ട് കളഞ്ഞു. ഇനി നമ്മളിതെല്ലാം നിവർത്തി വെക്കാൻ ശ്രമിച്ചാൽ വലിയ മെനക്കെട. ഒന്ന്, ഭൂമിക്ക് മാഗ്നറ്റിക് പോളുണ്ട്, അതിന് നോർത്ത് സൗത്തും ഉണ്ട്. പക്ഷേ ഇതിന് മാഗ്നറ്റിക്കിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്. നമ്മുടെ തന്നെ നമ്മുടെ കൈ ഇരിക്കുന്ന കാന്തങ്ങൾക്കെല്ലാം ഒരേ ശക്തി ആയിരിക്കില്ല, എല്ലാം ഒരുപോലെ അല്ല ആണി ആകർഷിക്കുന്നു, ചില അത് പെട്ടെന്ന് ആകർഷിക്കും. അപ്പോൾ ഈ ഭൂമിയുടെ കാന്തത്തിന് എത്ര മാഗ്നറ്റിക് ഫീൽ ശക്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇത്തിരി പോകുന്നൊരു കോമ്പസ്, അതായത് നമ്മുടെ വടക്ക് നോക്കിയ യന്ത്രത്തിൻ്റെ നീഡിൽ, അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡായിട്ടുള്ള ആകർഷണം കാരണം ഇങ്ങനെ തെക്ക് വടക്കായിട്ട് നിൽക്കും. അതിൻ്റെ അടുത്തേക്ക് നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉണ്ടോയെന്ന് നോക്കിയേ, അതിങ്ങനെ അനങ്ങും. അനങ്ങുന്നതിന് കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും ശക്തമായിട്ട് മൊബൈൽ ഫോൺ അതിനെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും സ്ട്രോങ് ആണ്. അപ്പോൾ പിന്നെ അത് സൗകര്യമാണ്, ഇനി മൊബൈൽ ഫോണിൻ്റെ നെഞ്ചത്തോട്ട് കയറാം. അതല്ല പറഞ്ഞിരുന്നത്, നിങ്ങളുടെ ഫ്രിഡ്ജിനടുത്തേക്ക് കൊണ്ടുവന്നാലോ നീഡിൽ മൊത്തം തെറ്റും, കാരണം ഫ്രിഡ്ജിൻ്റെ ബാക്കിലിരിക്കുന്ന ഭയങ്കര സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നമ്മുടെ സ്പീക്കർ ഇതിൻ്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന നല്ല സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതൊക്കെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും 10,000-10,000 മടങ്ങ് സ്ട്രോങ് ആണ്. നമ്മൾ MRI മെഷീൻ എന്നൊരു സാധനമുണ്ട്, ആൾക്കാരുടെ ഇമേജിങ് എടുക്കുന്ന മെഡിക്കൽ ടെക്നോളജിയാണ്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ ശരീരത്തിന് ലോഹം കൊണ്ടുള്ള ഒരു വസ്തു അനുവദിക്കില്ല, കാരണം അതിനകത്ത് വളരെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ബ്ലഡിലുള്ള അയണെല്ലാം കൂടെ അതിനകത്ത് കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ രോഗി പൊട്ടിത്തെറിയേണ്ടതാണ്, ഇത്രയും ഭയങ്കര മാഗ്നറ്റിക് ഫീൽഡിനകത്തോടെ കൊണ്ട് കയറ്റുന്നെങ്കിൽ. അതൊന്നും സംഭവിക്കുന്നില്ല, പോകുന്ന ആൾ തിരിച്ചിറങ്ങുന്നു. ഇനി തീർന്നില്ലല്ലോ, ഇനി ശരീരത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് പൊളിക്കണം. ശരീരത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടെന്ന്, അയൺ, അയൺ എല്ലാ രീതിയിലും മാഗ്നറ്റ് ആണെന്നില്ല, അയണിൻ്റെ ഓക്സൈഡുകളുണ്ട്. ഒരു സോഡിയം എന്ന് പറയുന്നത് വെള്ളത്തിലിട്ട പൊട്ടിത്തെറിക്കുന്നൊരു മൂലകമാണ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ പണ്ട് യുദ്ധത്തിലൊക്കെ ആൾക്കാരെ കൂട്ടക്കുരുതി നടത്താൻ ഉപയോഗിച്ചിരുന്ന വിഷവാതകമാണ്. സോഡിയവും ക്ലോറിനും കൂടെ ചേർന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന വേറൊരു ഭീകര രാസവസ്തുവാകും. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കും, ഉപ്പ് ഉപ്പ് സോഡ എന്നൊക്കെ പറഞ്ഞ് കുടിക്കുക. എന്താ, വെള്ളത്തിലിട്ട പൊട്ടിത്തെറിക്കുന്ന സോഡിയവും പണ്ട് ആൾക്കാരെ കൂട്ടക്കുരുതിക്ക് ഉപയോഗിച്ചിരുന്ന ക്ലോറിനും കൂടെ ആയി മിക്സ് ചെയ്യുന്നത്. അതായത് മൂലകങ്ങളായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിനൊക്കെ ഈ പറയുന്ന ഗുണങ്ങൾ. ഇതൊരു സംയുക്തത്തിൻ്റെ ഭാഗം, വേറെ എന്തെങ്കിലും കൂടെ ചേർന്നു കഴിഞ്ഞാൽ അവയുടെ സ്വഭാവം നഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ, സ്വത്വം, മൂലകങ്ങളുടെ സ്വത്വം നഷ്ടപ്പെട്ടിട്ടാണ് അവർ പുതിയ മൂലകങ്ങളായിട്ടും പുതിയ സംയുക്തങ്ങളായിട്ടും നമ്മൾ ഈ കാണുന്ന രൂപങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പല, നമ്മളിട്ടേക്കുന്ന ഡ്രസ്സിലൊക്കെ ഉപയോഗിക്കുന്ന പല ആറ്റങ്ങളും ഭയങ്കര വിഷമാണ്, പക്ഷെ അത് ആ ആറ്റമായിട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് പ്രത്യേകിച്ചൊന്നും തോന്നാത്തത്. അപ്പോൾ രക്തത്തിലുള്ള അയാണ് ഈ പറയുന്ന പോലെ മാഗ്നറ്റിക് സ്വഭാവം ഉള്ളതല്ല. പിന്നെ മാഗ്നറ്റിസം ഉണ്ടാകാൻ സാധ്യത കറണ്ടാണ്, നമ്മുടെ ശരീരത്തിൽ വൈദ്യുതിയുണ്ട്. പക്ഷെ വൈദ്യുതി ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഒഴുകിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് അതിൽ നിന്ന് ഉണ്ടാവുക. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കാലിൽ നിന്ന് തലയിലോട്ട് കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയെന്നല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ വാട്ടർ പവർ പ്രോജക്ട്സ് ഒന്നും വേണ്ട, ഒരു ആളിനെ പിടിച്ച് കിടത്തിയാൽ മതി. അങ്ങനെ ഒരു കറണ്ടൊന്നും നമ്മുടെ ശരീരത്തിലില്ല, അത് വളരെ റാൻഡമാണ്. അതുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക അസാധ്യമാണ്, വളരെ ചെറിയ കറണ്ട് മാത്രം ആണ്, മാത്രം അതിന് പ്രത്യേകിച്ച് അങ്ങനെ ദിശയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തലയും കാലും രണ്ട് മാഗ്നറ്റിക് പോൾസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ MRI മെഷീൻ്റെ അടുത്ത് നിൽക്കുന്ന ഡോക്ടറായിരിക്കും ആദ്യം അതിനകത്ത് കയറി പോകുന്നത്. കാരണം തലയും കാലും രണ്ട് പോളാണ്, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് മറിച്ചുള്ള തെളിവ്, ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരീരം കാന്തമാണെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ സംഭവിക്കുന്നത് അവർ പറയുന്ന വാദത്തെ നമ്മൾ ഫാൾസിഫൈ ചെയ്യണം. ഇങ്ങനൊരു സംഭവം അവർ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് സാധിക്കാം, ഇത് സംഭവിക്കാൻ പാടില്ല. ഡോക്ടർ അവിടെ വെറുതെ നിന്നാൽ ശരിയാവില്ല, ഡോക്ടർ അകത്തേക്ക് ആകർഷിക്കപ്പെടണം, ഇല്ല, സംഭവിക്കുന്നില്ല. അപ്പം ശരീരത്തിന് മാഗ്നറ്റ് എന്നുള്ള സ്വഭാവം ഇല്ല, ഭൂമിയുടെ മാഗ്നറ്റിസിന് ഇത്രയും വലിയ സ്ട്രെങ്തും ഇല്ല. ഇനി ഈ മാഗ്നറ്റിസം എന്തുകൊണ്ടുണ്ടാകുന്നതൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വലിയ കഥയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിന് പോകുന്നു, ഈ വിഷയം ഇതല്ല. കാരണം ഈ ഒരു ചെറിയ പോയിന്റ്, മൂന്ന് വാചകത്തിൽ അവർ തള്ളിവിടുന്ന ഒരു വാദം, അത് പൊളിക്കാൻ നമുക്ക് എന്തോ ഒരു അധ്വാനം ഉണ്ടെന്ന്. കാരണം അതിന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തു നിന്ന് തുടങ്ങണം, അത്രയധികം അധ്വാനം എടുത്ത് മാത്രമേ നമുക്ക് പൊളിക്കാൻ സാധിക്കൂ. ഇതെല്ലാം നമുക്ക് നേരെ വരുന്ന ഒരു ഇടുത്തിയായിട്ടാണ്. കാരണം ഈ ജോലി അത്രയും ശ്രമകരമാണെങ്കിൽ നമ്മൾ അത്രയധികം തവണ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയാണ് അവിടെ തുറക്കുന്നത്. ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന് നമുക്ക് സ്വന്തമായിട്ട് തെളിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഹാളിൽ ഇരിക്കുന്ന ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഭൂമി പരന്നതാണെന്ന് പറയാൻ തുടങ്ങിയാൽ ആ ഇരിക്കുന്ന ഒരാളിൽ പരിങ്ങില്ലാവും. ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റിക്കാരുടെ ഒരു മീറ്റിംഗ്, 200 പേര് പങ്കെടുക്കുകയാണ്, അതിനകത്ത് ഞാൻ ചെല്ലുകയാണ്, എനിക്ക് സ്വന്തമായിട്ട് തെളിവൊന്നുമില്ല, ഞാനിങ്ങനെ സ്കൂൾ മുതലേ പഠിക്കുകയാണ് ഭൂമി ഉരുണ്ടാണെന്ന്, ഞാൻ അവിടെ എന്ത് ചെയ്യും? ബാക്കി 200 പേരും കൂടെ എൻ്റെ ഇരുത്തും, കാരണം എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അവർ പറഞ്ഞ് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. അവസാനം ചെയ്യാൻ പോകുന്നത് നമ്മൾ കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൂടെ ചിലപ്പം ചേരും, നമുക്ക് സ്വന്തമായിട്ട് ഇന്നില്ല. പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഒരു ഈ ജീവിതകാലം മുഴുവൻ യുക്തിവാദം പറഞ്ഞിട്ടൊരു 50-70-80 വയസ്സാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അമ്പലത്തിൽ പോകുന്നവരുണ്ട്. വളരെ എനിക്കറിയാവുന്നവരുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ പ്രവർത്തകരായിട്ടിരുന്നിട്ട് വളരെയധികം കുട്ടികളെയൊക്കെ, ഒരുപാട് പേരെ ശാസ്ത്ര പരീക്ഷണങ്ങൾ കൊണ്ടൊക്കെ ആകർഷിച്ച ആളുകൾ അവസാനമാകുമ്പോൾ അവർ സ്ഥിരം മറ്റേ ഹോമവും പൂജയും തുടങ്ങുന്ന അവിടെ സംഭവിക്കുന്നത്. ഇതുവരെയുള്ള പറഞ്ഞ സയൻസിനൊന്നും ഉള്ളിലൊരു സോളിഡ് റീസൺ ഉണ്ടായിരുന്നില്ല, അതിങ്ങനെ ഇളകി നിൽക്കുമായിരുന്നു. അപ്പം മറിച്ചൊരു കാരണം എന്ന് വെച്ചാൽ, കാരണം ഈ പറയുന്ന പണി തെറ്റാണെന്ന് തെളിയിക്കലും
പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഭാവിയൊക്കെ സംബന്ധിച്ച പ്രശ്നങ്ങളാവുമ്പോൾ ഈ തെറ്റാണെന്ന് തെളിയിക്കാൻ നല്ല അധ്വാനം വേണം, മാനസികമായി ധൈര്യം വേണം, ഇത്തിരി എന്താ ക്ഷമയോടുകൂടി ചെയ്യാൻ പറ്റണം. ആ ക്ഷമയൊക്കെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിയെ മറുസൈഡിലേക്കാണ് പോകാൻ പോകുക. നാച്ചുറൽ ടെൻഡൻസി എപ്പോഴും ആ വഴിക്കായിരിക്കും. അപ്പോൾ ഭൂമി ഉരുണ്ടത് എന്ന കേസ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയണം. അത് യുക്തിവാദം പറയുന്നവരുടെ മുകളിലുള്ളൊരു വലിയൊരു ബാധ്യതയാണ്. അത് വേറൊരു മാർഗവുമില്ല. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് ഒരു മണ്ടത്തരം നമുക്ക് എത്ര അളവിലും പറഞ്ഞുകൊണ്ടിരിക്കുക. മണ്ടത്തരം മാത്രം പറയാനായിട്ട് ഞാൻ ഈ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് 3 ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ഒരു ലിമിറ്റും ഇല്ലല്ലോ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ എൻ്റെ അറിവാണ് പങ്കുവെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റോക്ക് തീരും. ഇതാണ് ഈ ബുദ്ധിപരമായ കാര്യങ്ങളും മണ്ടത്തരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒന്നിന് ലിമിറ്റില്ല, മറ്റേതിന് അതുണ്ട്. ഇനി കുറച്ച് പൊതു ലക്ഷണങ്ങൾ. ഞാൻ ഇതൊരു ഇത് ഷോർട്ട് കട്ടാണ്. അതായത് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ സമൂഹത്തിലെ പ്രചരിക്കുന്ന കപടശാസ്ത്രങ്ങളെ പരിശോധിച്ചാൽ അവയെ കപടശാസ്ത്രങ്ങളാക്കുന്ന ചില പൊതു ലക്ഷണങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ വടക്കോട്ട് എന്തുകൊണ്ട് കിടക്കരുതെന്നുള്ളതിൻ്റെ സയൻസ് അന്വേഷിച്ച് പോകുക എന്നാൽ ഓരോ കാര്യത്തിനും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് കാണുന്ന പൊതു ലക്ഷണങ്ങളാണ്. ഇതൊരു ഷോർട്ട് കട്ട് മാത്രമാണ്, ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാനദണ്ഡമൊന്നുമല്ല. ഒന്ന്, മിറക്കിൾ ടു ഗുഡ് ടു ബി ട്രൂ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്നുണ്ടാകുന്ന പരിഹാരങ്ങളാണ്. ഇപ്പോൾ ട്രെയിനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിൽ ഈ HNC ഷാരോൺ തോടുള്ള പബ്ലിഷേഴ്സിൻ്റെ ചെറിയ ചെറിയ ബുക്കുകളും ട്രെയിനിൽ ഇങ്ങനെ ആൾക്കാർ കൊണ്ടു നടന്ന് വെക്കും. അതിനകത്തെല്ലാം 10 രൂപ 20 രൂപയൊക്കെ ആയിരിക്കും ബുക്കിൻ്റെ വില. അതിനകത്ത് പാചകം ഉണ്ടാവും, ജ്യോതിഷം ഉണ്ടാവും, GK ഉണ്ടാവും, കേരളത്തിലെ തലസ്ഥാനങ്ങൾ, കുട്ടികൾക്കുള്ള പ്രോജക്റ്റ് ചെയ്യാറൊക്കെ പറ്റിയ മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ കാണും. അതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ബുക്ക് ഏതാണ്? ഞാൻ ഇന്നാളൊരു കച്ചവടക്കാരനോട് ചോദിച്ചു. അവിടെ ഒരു ബുക്കുണ്ട്, 1 മൂലികൾ, 1001 ഒറ്റമൂലികൾ. അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ജലദോഷം, പിത്തം, കഫക്കെട്ട്, അർഷസ്, ക്യാൻസർ, എയ്ഡ്സ്, സാഴ്സ്, ഏത് രോഗം ഇറങ്ങിയാലും അതെല്ലാം ഒറ്റമൂലിയുണ്ട് അതിനകത്ത്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾ വാങ്ങുന്ന സാധനം. എഴുതിയിരിക്കുന്നത് വൈദ്യർ, രാമൻ വൈദ്യർ ആരെങ്കിലും ആയിരിക്കും. എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരു രാമൻ വൈദ്യർ ഈ കണ്ട അസുഖങ്ങൾക്ക് എല്ലാം മരുന്ന് കണ്ടുപിടിച്ച് 10 രൂപയ്ക്ക് വിൽക്കുക. അത് ആലോചിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഒന്നും തോന്നുന്നില്ല, ഇതിനകത്ത് ഒരു അസ്വാഭാവികത തോന്നുന്നില്ല. ടു ഗുഡ് ടു ബി ട്രൂ. ഇത്രയധികം അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും 10 രൂപയ്ക്ക് വിൽക്കുമോ? ഈ എന്താ നിങ്ങളെ ധനാകർഷണ ഭൈരവ യന്ത്രം 1000 രൂപയ്ക്ക് വിൽക്കുന്നവരാണ്. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനം കിട്ടി ഞാൻ ആർക്കും കൊടുക്കൂല. ഞാൻ എൻ്റെ വീട്ടിൽ പൈസ വരുത്താനെ നോക്കൂ. അത് അയാൾ 1000 രൂപയ്ക്ക് എല്ലാവർക്കും കൊടുക്കുക. അതെന്ത് സാധനം? ദാറ്റ് ഈസ് സംതിങ് കോൾഡ് മിറക്കിൾ ടു ഗുഡ് ടു ബി ട്രൂ. ഇത് സാധിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ആളുകൾക്ക് എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരു രാമവൈദ്യം പറയുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാകെ വായി എടുത്ത് വിഴുങ്ങുന്നതിന് ഒരു മടിയും തോന്നുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ. അത് വേറൊരു മിറക്കിളാണ്, ബട്ട് ഇറ്റ് ഈസ് ട്രൂ. ഇത്രയും ആളുകൾ ആ മണ്ടത്തരം വിശ്വസിക്കുന്നു. 2, അപ്പീൽ ടു ഏൻഷ്യൻ്റ് വിസ്ഡം. ഇപ്പോൾ ഉള്ള ആൾക്കാരൊന്നും പറയില്ല, 5000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മഹർഷി. ഇത് ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകമൊന്നുമല്ല, ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ ചൈനീസ് പണ്ഡിതനായിരിക്കും. അത് ഫെങ്ഷുയി എന്ന് പറഞ്ഞാൽ ചൈനീസ് പണ്ഡിതന്മാർ കണ്ടുപിടിച്ചതായിരിക്കും. ഇപ്പോഴുള്ള ആരുമായിട്ടും ഡീലിങ്സ് ഇല്ല, പഴയ അതും താളി പോലെയല്ലേ പറ്റും. പേപ്പർ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി അന്ന് കണ്ടുപിടിച്ചില്ല, പക്ഷെ അന്ന് എയ്ഡ്സിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു. അതിനകത്ത് ആർക്കും ഒരു ഒരു പ്രശ്നവും തോന്നുന്നില്ല. 7000 വർഷം മുമ്പ് വിമാനം ഉണ്ടാക്കാനുള്ള ടെക്നോളജി നമ്മൾ താളി പോലെയല്ലേ എഴുതി വെച്ചു. വിമാനം ഉണ്ടാക്കാനുള്ള ടെക്നോളജി പിന്നെ പേപ്പർ എഴുതിയാൽ പോരെ, അങ്ങനെ താളി പോലെ കൊണ്ട് എഴുതി അതായാലും ചോദിക്കില്ല. ദാറ്റ് ഈസ് സംതിങ് കോൾഡ് അപ്പീൽ ടു ഏൻഷ്യൻ്റ് വിസ്ഡം. പഴയ ആചാര്യന്മാർ പറഞ്ഞത് വാക്കുകൾ മാറും, പക്ഷേ ബേസിക്കലി ചെയ്യുന്നത് ഈ പഴയ. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയാണ്. ഈ മൂത്തവർ ചൊല്ലുന്ന മുതുനെല്ലിക്കയാണ്, അത് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നതാണ്. അത് കഴിച്ച് പിന്നെ കഴിച്ച് കഴിച്ച് ചാവുന്നവരെ കഴിച്ചാലും പറയും നീ ചത്ത് കഴിയുമ്പോൾ മധുരിക്കുന്നു. അതാ അതങ്ങനെ പറയും, ആ സാധനം അവിടെ നിൽക്കും. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ എന്നെക്കാലം ബുദ്ധി അറിവ് എൻ്റെ അച്ഛന് കാണും, മൂത്ത ആളാണ്. അപ്പോൾ അച്ഛനെക്കാലം അറിവ് അച്ഛൻ്റെ അച്ഛന് കാണും, അപ്പൂപ്പനുണ്ടാവും. അപ്പോൾ അപ്പൂപ്പൻ്റെ അച്ഛൻ അതിലും വലിയ പണ്ഡിതനായിരിക്കും. അങ്ങനെ ഒരു 5000 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ പാണ്ഡിത്യത്തിൻ്റെയും കൂടെ കേന്ദ്രം അവിടെ ഇരിക്കുന്നു. ആ ലോജിക്കിലാണ് ഈ പോകുന്നത്. പഴയ ആളുകളെല്ലാം ഭയങ്കര കിടലങ്ങളാകുന്ന ഈ ലോജിക്കിലാണ്. ഐസക് ന്യൂട്ടൻ്റെ അച്ഛനല്ലല്ലോ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചെന്ന് പഴയ കോമഡി സ്കിറ്റിലാരാണ് ചോദിച്ചിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ മക്കളാണ് കൂടുതൽ ബുദ്ധി കണ്ടുപിടിക്കാനുള്ള മാനദണ്ഡം അച്ഛനും അവനെന്നുള്ളതല്ല. പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ചെയ്ത് ഈ പറഞ്ഞ പോലെ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. അടുത്തത് ഓൾ നാച്ചുറൽ, അടുത്ത ലക്ഷണമാണ്. ഇത് കെമിക്കൽസ് ഒന്നും ചേരാത്തതാണ്. കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ അല്ലാത്തൊരു സാധനം അവർ കണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം നോബൽ പ്രൈസിനുള്ള സാധ്യതയാണ്. കാരണം നോബൽ പ്രൈസ് കൊടുക്കുന്നത് വരെ കെമിക്കലാണ്. അതുണ്ടാക്കിയിരിക്കുന്നത് കെമിക്കൽ എലമെൻസ് കൊണ്ടുണ്ടാക്കിയിരുന്ന സാധനങ്ങളാണ് നോബൽ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കെമിക്കൽ അല്ലാത്തൊരു സാധനമില്ല. പക്ഷേ കെമിക്കൽ ഇല്ലാത്തത് നിൽക്കുമ്പോൾ നമുക്കൊരു സുഖം.
എല്ലാം പ്രകൃതിദത്തമായ ഒതളങ്ങിയ ജ്യൂസ്. അത് പറഞ്ഞ് നമ്മൾ കുടിക്കുമോ? എന്നിട്ട് ഒരു വിഷവും ചേരാത്തതാണ്. പ്രകൃതിദത്തമായ വേറൊരു സാധനം ഉണ്ടല്ലോ, ജാതിക്ക ജ്യൂസ്. തിരുവനന്തപുരത്ത് ഒരു കടയിൽ, ഒരു ഹോട്ടലിൽ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ആ ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഒരു ഹോട്ടൽ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പുള്ളിയുടെ ക്യാഷ് കൗണ്ടറിൽ ഒരു മൂന്നാല് കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. പിറ്റേ മാസം ചെല്ലുമ്പോഴത്തേക്കും ആ കുപ്പികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം അവിടെ ഇരിക്കുന്ന രണ്ട് ഷെൽഫാണ് പ്രകൃതിദത്തമായ ഏതാ ജാതിക്ക ജ്യൂസ്. അപ്പം ഞാൻ ചോദിച്ചാൽ, ചേട്ടാ ഈ പ്രകൃതിദത്തമായ ജ്യൂസ് എന്ന് പറയുമ്പോൾ മരത്തിൽ നിന്ന് ഇങ്ങനെ ജ്യൂസായിട്ടാണ് വരുന്നത്? ഈ ജാതിക്ക നമ്മൾ കണ്ടിട്ടുള്ള ഇങ്ങനെ ഉരുണ്ടായിരിക്കുന്നത് ജ്യൂസ് ആവില്ല അല്ലേ. ജാതിക്ക ജ്യൂസ് എങ്ങനെയാണ് ഈ പ്രകൃതിദത്തമായിട്ട് വരുന്നത്? അതൊന്നും എൻ്റെ പ്രശ്നമല്ല, പുള്ളിക്കതിനെക്കുറിച്ച് ചിന്തയില്ല. ആളുകൾ വാങ്ങുന്നുണ്ടല്ലോ, അതേ കണ്ടില്ല, രണ്ട് അലമാരയായി ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് പ്രകൃതിദത്തം എന്ന് പറഞ്ഞാൽ അത്ര ഡിമാൻഡ്. എന്നാൽ ഉപയോഗിക്കുന്നതോ എല്ലാം സിന്തറ്റിക്കാണ്. സിന്തറ്റിക് ആയിട്ടില്ലാത്ത ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പാടാണ്. പ്രിസർവേറ്റീവ്സ് കാണാണ് ഒരു മാസമായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ജ്യൂസ് ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. അതേത് ജ്യൂസാണ് ഒരു മാസം അവിടെ ഇരിക്കുന്നത്? നമുക്ക് ആ പേര് കണ്ടാൽ മതി, പ്രകൃതിദത്തം. ആ എന്തൊരു സുഖം. നമ്മൾ ഇത് നമ്മൾ അവരെ കളിയാക്കണ്ട, നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഒരു സുഖമുണ്ട് അതിന്. അത് ആ പഴയ ബ്രെയിനാണ്, ശിലായുഗ മനുഷ്യൻ്റെ ബ്രെയിൻ ഇങ്ങനെ തലയിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടൊന്നും മുക്തരായിട്ടൊന്നും ഇല്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ അത് എഡ്യൂക്കേഷൻ കൊണ്ടേ ഇത് മാറുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബേസിക്കലി സോഷ്യൽ ആനിമൽ എന്ന് പറയുന്നത് അല്ലേ, ആ ആനിമൽ വാച്യ അർത്ഥത്തിൽ തന്നെ നമ്മളതാണ്. നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ടേ ഇത് മാറുള്ളൂ. നമ്മുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെ പാളുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെയും പിന്നെ ആ പഴയ സോഷ്യൽ ആനിമൽ ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് ഈ സംഭവിക്കുന്നത്. അടുത്ത തെളിവാ, ബിക്കോസ് ഇറ്റ് വർക്ക്ഡ് ഫോർ മീ, എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറയും. ഇനി അതിന് മേലെ ഒരു അപ്പീലും ഇല്ല. ആ മരുന്ന് കഴിച്ചാൽ ഇത് മാറും, എനിക്ക് അനുഭവമുണ്ട്. നമ്മൾ അതിൻ്റെ മീതി എന്ത് ചെയ്യും? ആ ആൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. പച്ചവെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് ദിവസം ഓരോ തുള്ളി വീതം കഴിച്ചാൽ ജലദോഷം ഒരാഴ്ച കൊണ്ട് മാറും. അത് കഴിക്കാത്തവർക്കും അത് മാറുന്നുണ്ടെന്നുള്ള കുഴപ്പമേ ഉള്ളൂ. പക്ഷെ ആ ആൾ കഴിച്ചു, ആ ആളുടെ ജലദോഷം മാറി. ഇനി നമ്മൾ എന്ത് വാദമാണ് അയാളുടെ അടുത്ത് പറയാൻ പോകുന്നത്? അടുത്തത്, ഇതിപ്പോഴത്തെ മോഡേൺ ലക്ഷണമാണ്. ദയവു ഇതൊന്ന് ഷെയർ ചെയ്യണേ, ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൊച്ചച്ഛൻ്റെയും ഒക്കെ ജീവൻ രക്ഷിക്കണേ എന്ന് നാസ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അവസാനം നാസ പാവ എന്ത് പറഞ്ഞാലും നാസയാണ് മുട്ടുമടക്കുന്നത്. നാസയുടെ മുട്ട് ഇപ്പോൾ തറയിരിക്കുക, പൊങ്ങുന്നില്ല. ശാസ്ത്രം മുട്ടുമടക്കി, നാസ മുട്ടുമടക്കി. എന്താണ് ഇതുവരെ ഐ എസ് ആർഒ മുട്ടുമടക്കി എന്ന് ആരും പറയാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ. നമുക്ക് ഇതിനൊരു വിലയില്ല, നമ്മുടെ ബഹിരാകാശ ഏജൻസി. ശാസ്ത്രത്തിന് മുമ്പിൽ നാസയാണ് സ്ഥിരമായി മുട്ടുമടക്കുന്നത്. നാസ പോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഐ എസ് ആർഒ. മുട്ടുമടക്കി എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, എന്താണെന്നറിയില്ല. എനിവേ, ഈ മുട്ടുമടക്കലിൻ്റെ ലക്ഷണമാണ് ഈ പ്ലീസ് ഷെയർ. ആ ഒന്നിൽ ആദ്യം തന്നെ കാണും. ഇപ്പോൾ ഈ സുദർശനം എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. ഫേസ്ബുക്കിൽ സ്ഥിരം വരുന്നൊരു കോമഡി പേജാണ്. അതിലെ എല്ലാ പേജും പോസ്റ്റ് തുടങ്ങുന്നത് പ്ലീസ് ഷെയർ, എന്നിട്ടാണ് അടുത്ത കണ്ടന്റ് പറയുന്നത് പിന്നെയാണ്. ആദ്യം തുടങ്ങുന്നത് പ്ലീസ് ഷെയറാണ്. ഇത് പരമാവധി വാട്സാപ്പ് വിജ്ഞാന കോശം എന്നുണ്ട്, സർവ്വവിജ്ഞാന കോശം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവരും കട്ടൻ ചായയിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ക്യാൻസർ വരും ഉടനെ. എവിടെ കണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ വാട്സാപ്പിൽ കണ്ട. അയ്യോ, എന്നാൽ പിന്നെ ഞാനും ഇടത്തില്ല. വാട്സാപ്പിൽ കണ്ടാൽ പിന്നെ അതാണ് അവസ്ഥ. അതിലെല്ലാം അടിയിൽ ഇത് കാണും, ഇത് നിങ്ങൾ സ്വയം വായിച്ച് പ്രബുദ്ധരായാൽ പോരാ, നിങ്ങളിത് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെ കൂടെ പ്രബുദ്ധരാക്കണം, എന്നാലേ എൻ്റെ ഉദ്ദേശം സാധിക്കുള്ളൂ. അതാണ്, അതൊരു സുഖം. അത് ചിലരും ആത്മാർത്ഥമായിട്ട് അയക്കുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അയ്യോ, ഉടൻ ഫാമിലി ഗ്രൂപ്പിൽ പ്ലസ് ടു ക്ലാസ്മേറ്റ്സ്, ഡിഗ്രി ക്ലാസ്മേറ്റ്സ്, PhD മേറ്റ്സ്, ഫാമിലി ഗ്രൂപ്പ്, അപ്പുറത്തെ കവലയിലെ കൂട്ടുകാർ, എല്ലാവരുടെ ഗ്രൂപ്പിലും ഒരേ പോസ്റ്റാണ് പോകുന്നത്. എല്ലാം ഇന്ന പിന്നെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കിയാൽ പോരെ. മൈ കോൺടാക്ട്സ് ഒറ്റ ഗ്രൂപ്പ് അങ്ങ് ഷെയർ ചെയ്താൽ എല്ലാവരും കാണുമല്ലോ. അതില്ല, ഇത് സ്കൂൾ ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം. അതുപോലെ ഈ കുട്ടിക്ക് ഫേസ്ബുക്ക് നിങ്ങൾ ഈ പോസ്റ്റ് ഒരു തവണ ലൈക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് $1 കൊടുക്കും. ദയവ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെ കൊണ്ടുകൂടി ലൈക്ക് ചെയ്യിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ലൈക്ക് ചെയ്യും. ഫേസ്ബുക്കിൻ്റെ കമ്പനി മുതലാളി നിങ്ങളാണെന്ന് ആലോചിക്കുക. നിങ്ങൾ അവിടെ ഇരുന്ന് എണ്ണുക ആരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 10,000-20,000 ഫോട്ടോ ഒരു ദിവസം വരുന്നുണ്ടാവും. ഈ ഫോട്ടോയിലെല്ലാം കൂടെ ലൈക്ക് എണ്ണിയിട്ട് ഈ $1 വെച്ച് എണ്ണായിരുന്നാൽ പിന്നെ ഇയാൾ ഈ കമ്പനി നടത്തണ്ട, ഒന്ന് പൂട്ടിയാൽ മതി. അത്രയും തലയ്ക്ക് ഉള്ളതല്ല, ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ആ കമ്പനി നടത്തൂലെന്നെങ്കിലും നമ്മൾ ആലോചിക്കണ്ടേ. 4 ലക്ഷണങ്ങൾ. ഇനി ഇത് അവരുടെ ചില പൊതു സ്വഭാവങ്ങൾ. ഒന്ന്, യൂസ് ഓഫ് വേഗ് എക്സാഗറേറ്റഡ് അൺടെസ്റ്റബിൾ ക്ലെയിംസ്. അവ്യക്തമായിരിക്കും, ഒന്നിനൊരു കൃത്യത ഉണ്ടാകത്തില്ല. അവിടെ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം എന്തെങ്കിലും കുറേ വാക്കുകൾ എടുത്തിടും. ഇതൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ എനിക്ക് മഞ്ഞവെള്ളം കടിച്ചപ്പോൾ, മഞ്ഞൾ കലക്കി കുടിച്ചപ്പോൾ ജലദോഷം മാറി എന്ന് ഞാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഞാൻ കുടിച്ചു കഴിഞ്ഞ് ജലദോഷം പോയി.
ഇനി എൻ്റെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ശരീരത്തിലല്ലേ വർക്ക് ചെയ്യുള്ളൂ. അത് കപടശാസ്ത്രങ്ങളുടെ ഒരു ലക്ഷണമാണ്. അടുത്തത് ഓവർ റിലയൻസ് ഓൺ കൺഫർമേഷൻ റാദർ ദാൻ റെഫ്യൂട്ടേഷൻ. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊക്കെ പെറുക്കി കൂട്ടും, എന്നിട്ട് തെറ്റാണെന്നുള്ള നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. അതിൽ ഔട്ട് ഓഫ് സിലബസ് അനുഭവങ്ങളാണ്. ഉദാഹരണത്തിന്, ആ ജ്യോത്സ്യം പറഞ്ഞാൽ കറക്റ്റാണ്, ഇത്രാമത്തെ വയസ്സിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞു, കിട്ടി. ഇത്രാമത്തെ വയസ്സിൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു, നടന്നു. എന്നിട്ട് അതെ, നിൻ്റെ ജാതകം എടുത്തിടെ ഇത്രാമത്തെ വയസ്സിൽ നിനക്ക് രാജയോഗം ഉണ്ട്, നീ പ്രധാനമന്ത്രിയുടെ അസിസ്റ്റൻ്റ് ആവുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആയില്ലല്ലോ, ഏ അത് വേണ്ട, അത് ഔട്ട് ഓഫ് സിലബസ്. എൻ്റെത് പ്രൊഡിക്ട് എൻ്റെ അനുഭവമായിട്ട് മാച്ചാകുന്നതെല്ലാം സിലബസിലുണ്ട്, എടുക്കും. മാച്ചാവാത്തതൊന്നും സിലബസിലില്ല, പഠിക്കണ്ട. അതുപോലെയാണ് കപടശാസ്ത്രങ്ങളുടെ ലക്ഷ്യം. തെളിവുകളെല്ലാം നിരത്തുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന ആളിനത് സംഭവിച്ചു, ഇന്ന സ്ഥലത്ത് ഇന്ന ആളിനത് സംഭവിച്ചു. പക്ഷേ ഇത് ചെയ്ത ആളിനത് സംഭവിക്കാത്തതുണ്ടോ എന്നുള്ള എണ്ണ എടുക്കില്ല. എൻ്റെ നാട്ടിലൊരു വൈദ്യരുണ്ട്, കാട്ടിനകത്ത് താമസിക്കുന്ന ഒരു വൈദ്യരാണ്. ആ വീട്ടിൽ ആ സ്ഥലം ഒരു കാടിൻ്റെ അടുത്തൂടെ പോകുന്നൊരു റോഡിലൂടെ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ആൾ താമസമുള്ള സ്ഥലമല്ല, വളരെ ഉൾപ്രദേശമാണ്. അതിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് പോകുമ്പോൾ ഈ വൈദ്യരുടെ സ്ഥലമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റോഡ് സൈഡിൽ കുറേ ഓഡി കാറും കുറേ ബെൻ്റലിയും BMW ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു അസ്വാഭാവം, എന്താണ് ഈ കാട്ടിൻ്റെ നടുക്ക് ഒരാൾ താമസമില്ലാത്തത് കുറേ ബെൻസ് പാർക്ക് ചെയ്തേക്കും, മനസ്സിലാക്കിക്കോണം. അവിടെ നമ്മുടെ വൈദ്യരുടെ വീടായി. ആ വൈദ്യർ പച്ചില മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന വൈദ്യരാണ്. പൊടിയിടും, എന്തൊക്കെ പൊടിയൊക്കെ കലക്കി കൊടുക്കും. അതാണ്, ആ പരിസരത്തുള്ള ആരും പോകാറില്ല, എല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ കേട്ടറിഞ്ഞ് വരും. ഒരു 100 ക്യാൻസർ രോഗികൾ വന്നു, 100 പേരും വേറെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടേ വരൂ, കാരണം എന്നാലേ മോഡേൺ മെഡിസിൻ കൈവിട്ട കേസാവും. മോഡേൺ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പുള്ള കേസ് നമ്മൾ എടുക്കില്ല, മോഡേൺ മെഡിസിൻ കൈവിട്ടതിന് ശേഷം നമ്മൾ എടുക്കും. അതാണ് എല്ലാം ഏറ്റവും ലാസ്റ്റ് ആണല്ലോ മോഹൻലാൽ വരെ. ആദ്യം മോഹൻലാലിൻ്റെ സഹനടന്മാരെല്ലാം അടിക്കും, അത് കഴിഞ്ഞാൽ അവരെല്ലാം അടിച്ച് പരുവാകുമ്പോൾ മോഹൻലാൽ ചാടും. അതുപോലെയാണ് എല്ലാ മോഡേൺ മെഡിസിനൊക്കെ കൈവിട്ടതിന് ശേഷമാണ് വൈദ്യർ ചാടുക. വൈദ്യർ വന്നിട്ട് ഇതെങ്ങനെ ചെയ്യും, 100 പേരിൽ 5 പേരുടെ രോഗം മാറി, ഈ 5 പേര് എന്ന് 500 പേരെടുത്ത് വിധം പറയും എൻ്റെ അസുഖം മാറിയാണ്. അത് വൈദ്യരുടെ മരുന്നുകൊണ്ടാണോ മാറിയെന്നുള്ളതൊക്കെ വേറെ, ഇവരെല്ലാം വേറെ ചികിത്സ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫലമാകാം, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. പക്ഷേ ഈ 95 പേരെന്ത് ചെയ്യും, മിക്കവാറും മാരക രോഗമായിരിക്കും, ഒന്നുകിൽ അവർ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവർ അടുത്ത ചികിത്സകനെ തേടിപ്പോകും, ഇവർ വേറെ ആരും പറയാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ കേൾക്കുന്നതെല്ലാം ഈ വൈദ്യരുടെ വിജയഗാഥകളായിരിക്കും. ഈ നാട്ടുമ്പുറത്താരും പോകാത്തത് ഈ വൈദ്യരെ കാട്ടിൽ കയറി കള്ളത്തടി വെട്ടിയതിന് കുറേ തവണ ഫോറസ്റ്റുകാർ പിടിച്ചിട്ടുണ്ട്, ഇതൊന്നും പുറത്തറിയുന്നില്ലല്ലോ അല്ലേ. അത് അവിടെ ഉള്ളവർക്ക് അറിയാം, അതുകൊണ്ട് അവർക്കറിയാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൻ ബിസിനസ്സുകാർക്കെല്ലാം നാട്ടിൽ പ്രചാരം കുറവായിരിക്കും, പക്ഷേ അവർക്ക് പുറത്തായിരിക്കും ഫാൻസ്. കാരണം ഈ എല്ലാ ഭാഗവും അവർ കാണുന്നില്ല. ദാറ്റ് ഈസ് റിലയൻസ് ഓൺ കൺഫർമേഷൻ റാദർ ദാൻ റെഫ്യൂട്ടേഷൻ. ഇനി ലാക്ക് ഓഫ് ഓപ്പൺനെസ് ടു ടെസ്റ്റിംഗ് ബൈ അതർ എക്സ്പേർട്സ്. ഈ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അവർക്ക് അലർജിയാണ്. നമ്മുടെ നാട്ടിലുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ എക്സ്പേർട്സ് തന്നെയായിരിക്കും ചിലപ്പോൾ ഇത് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലത് വലിയൊരു കോംപ്ലക്സ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ ISRO എന്ന് റിട്ടയർ ചെയ്തിട്ടായിരിക്കും പിന്നെ നമ്മൾ ഫലം നോക്കാൻ ഇറങ്ങുന്നത്. അതൊക്കെയുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് ജനറൽ സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുവേ കപടശാസ്ത്രങ്ങളെന്ന് മറ്റുള്ളവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കില്ല. ഇപ്പോൾ ജെയിംസ് റാൻഡി ഫൗണ്ടേഷൻ ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ജ്യോത്സ്യനും പോയി സ്വന്തം കഴിവ് തെളിയിച്ച് ആ പൈസ വാങ്ങുന്നില്ല. അവർക്ക് ധന മോഹം ഇല്ല എന്നാണ് അവർ പറയുന്നത്. ധനമോഹം എന്തിന്? ഒരു ലക്ഷക്കണക്കിന് ഡോളർ നമുക്ക് പാവപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കല്യാണമൊക്കെ മുടക്കി കിട്ടുന്ന പൈസ, അത്രയേ ഉള്ളൂ. അടുത്തത് ആബ്സെൻസ് ഓഫ് പ്രോഗ്രസ്. ഇതൊരു എന്താ തമ്പെടുത്ത് പറയാവുന്ന ലക്ഷണം. ഇത് തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു അത് അതേപടി അവിടെ നിൽക്കും. എല്ലാം എന്താ നിതാന്ത സത്യങ്ങളാണ്, ഒരു കാലത്ത് ഇത് മാറില്ല. നോക്കിക്കഴിഞ്ഞാൽ ജ്യോത്സ്യം എടുത്ത് നോക്കി, ഇപ്പോഴും നവഗ്രഹങ്ങളാണ്, ആ നവഗ്രഹങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് പിരിഞ്ഞതാണ് ആസ്ട്രോണമി എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം. ആ വാക്കിപ്പോൾ അവർ ഉപയോഗിക്കും, അവർ സ്വയം ജ്യോതിശാസ്ത്ര പണ്ഡിതൻ എന്നാണ് വിളിക്കുന്നത്. ബ്ലാക്ക് ഹോളും ഗാലക്സിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെയാണ്, അത് അതൊന്നും അവർക്കറിയത്തില്ല. പക്ഷേ അവരെല്ലാം ജ്യോതിശാസ്ത്ര പണ്ഡിതരാണ്, അവർക്കെല്ലാം ഡോക്ടറേറ്റ് ഉണ്ട്. ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏതിലാണ് ഡോക്ടറേറ്റ് എന്ന് ചോദിക്കരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് ആരും പറയാറില്ല, എനിക്ക് നാണക്കേടാതെ കാരണം. അദ്ദേഹത്തിനാണ് ഡോക്ടറേറ്റ്, അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ആറ്റുകാൽ ജ്യോതിശാസ്ത്രം. അതെന്ത് ജ്യോതിശാസ്ത്രമാണ്? നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞാൽ യൂണിവേഴ്സൽ ആവണമെന്നാണ്. ആറ്റുകാൽ സ്ഥലത്ത് ഒരു ജ്യോതിശാസ്ത്രവും കൊടുങ്ങല്ലൂർ ഒരു ജ്യോതിശാസ്ത്രവും ആയിരുന്നു, പിന്നെ ഇതിനെ നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ജ്യോത്സ്യമാണ്. ആസ്ട്രോളജിയും ആസ്ട്രോണമിയും തമ്മിലുള്ള വ്യത്യാസം പോലും ആളുകൾക്ക് അറിയത്തില്ല. ഞാൻ ഒരു ജ്യോതിശാസ്ത്ര പ്രചാരണ സംഘടനയുടെ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് പലരും ക്വസ്റ്റ്യൻ അയക്കാറുണ്ട്, അതിൽ നിന്ന് നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിക്കും, സാറേ എനിക്ക് മൂലനക്ഷത്രമാണ്, എൻ്റെ അടുത്ത മാസം കൊള്ളാമെന്നാണ് അവർക്കറിയണേ. സംഘടന ആസ്ട്രോണമി എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അവരത് ആസ്ട്രോളജി എന്നാണ് മനസ്സിലാക്കുക. അവർക്ക് ഇപ്പോഴും നവഗ്രഹങ്ങളുണ്ട്, അതിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ട്. സൂര്യനും ചന്ദ്രനും ഇപ്പോൾ ഗ്രഹങ്ങളല്ല എന്നുള്ള കാര്യം ആസ്ട്രോണമിയിലുണ്ട്, പക്ഷേ ആസ്ട്രോളജിക്കാർ അത് അറിഞ്ഞിട്ടില്ല. ആസ്ട്രോണമിയിൽ വേറെയും ഗ്രഹങ്ങളുണ്ട്, യുറാനസും നെപ്റ്റ്യൂണും, അത് ആസ്ട്രോളജിയിലില്ല. കാരണം അത് കാണണമെന്നുണ്ടെങ്കിൽ
വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഗ്രഹങ്ങളാണ് യുറാനസും നെപ്റ്റ്യൂണും. ടെലിസ്കോപ്പ് വേണമായിരുന്നു, നമ്മുടെ ആചാര്യൻ ജീവിച്ചിരുന്നപ്പോൾ ടെലിസ്കോപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ആചാര്യം കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും കാണില്ല, അങ്ങനെ ഒരെണ്ണം ഇല്ലേ തന്നെ, അതാണ് ഞങ്ങളുടെ ഒരു പോളിസി. അടുത്തത് യൂസ് ഓഫ് മിസ്ലീഡിംഗ് ലാംഗ്വേജ്, സയൻസിലെ പുതിയ വാക്കുകളൊക്കെ എടുത്തങ്ങ് പ്രയോഗിക്കും. മാഗ്നറ്റിക് എനർജി, മാഗ്നറ്റിക് എനർജി ലൈൻസ് ഓഫ് എർത്ത് ആസ് പെനട്രേറ്റിംഗ് ത്രൂ ദ ഇറിഡിയം മെറ്റൽ എന്നൊക്കെ പറഞ്ഞ് കയറ്റി അങ്ങ് വിടും. ഹൈ വോൾട്ടേജാണ്, നമ്മൾ വ്യാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂസായി പോകും തലച്ചോറ് അമ്മാതിരി. പക്ഷേ ഈ വാക്കുകളെല്ലാം അർത്ഥം നോക്കി ചെന്ന് കഴിഞ്ഞാൽ അവർക്കും അതെന്താണെന്ന് അറിയത്തില്ല, പിന്നെ പറയുമ്പോൾ ഒരു സുഖം, അത്രേ ഉള്ളൂ. അതിനകത്തൊരു ടെക്നിക്കൽ ലുക്ക് കൈ വരും. ഇപ്പോൾ സൂര്യ, നമ്മൾ നിലാവെന്ന് പറയുന്ന സാധനം ആക്ച്വലി ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് സൺ സോളാർ റേഡിയേഷൻ ഫ്രം ദ ലൂണാർ സർഫസ്. അങ്ങനെയാണ് നമ്മൾ പൊതുവെ നിലാവെന്ന് പച്ച മലയാളത്തിൽ വിളിക്കുന്നത്. അതിനെ റിഫ്ലക്റ്റഡ് സോളാർ റേഡിയേഷൻ ഫ്രം ലൂണാർ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലുക്ക് അല്ലേ, അതിനൊരു സാങ്കേതിക ലുക്ക്. അത് തന്നെയാണ് അവരും ചെയ്യുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രയോഗത്തിന് കൃത്യമായ അർത്ഥമുണ്ട്. എന്താ, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രത്യക്ഷത്തിൽ ശത്രുതയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ശരിക്കും അതിനെ കളിയാക്കുന്നെങ്കിലും അതിൻ്റെ വാക്കുകളെല്ലാം കൃത്യമായ ഡിഫറൻഷ്ഡ് അർത്ഥമുണ്ട്, ആ പറയുന്ന സെൻറ്റൻസിന് അർത്ഥമുണ്ട്. അത് നമ്മുടെ ആളുകൾക്ക് ഇഷ്ടമല്ല. നമുക്ക് ഈ ബുദ്ധിയുള്ളത് കുറച്ച് ഭൗതികമായി സംസാരിക്കാൻ പറഞ്ഞാൽ എന്തോ കുറവാണ്. അതാണ് നമ്മൾ ബുദ്ധിജീവി എന്ന് കളിയാക്കി വിളിക്കുന്നത് അല്ലേ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം പറയുന്നു, ബുദ്ധിജീവി ഇപ്പോൾ നമുക്ക് ഭയങ്കര അവജ്ഞയാണ്. അതൊരു പൊതുബോധത്തിൻ്റെ കുഴപ്പമാണ്. അവർ നമ്മുടെക്കാളും മുകളിൽ സംസാരിക്കുന്നത് അത് പഠിക്കാൻ നമുക്ക് മടിയാണ്. പകരം നമ്മൾ എളുപ്പം അതങ്ങ് ലേബൽ ഒട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടും, അത്രേ ഉള്ളൂ. അടുത്തത് പേഴ്സണലൈസേഷൻ ഓഫ് ഇഷ്യൂ. ഇത് നമ്മൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പശുവിനെ ചുടാതെ ചാണകത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. പശു ഞങ്ങൾക്ക് അമ്മയാണ്, പേഴ്സണലാണ്, തുടരുത്, പ്രശ്നം മാറി. രാഷ്ട്രീയം സംസാരിച്ചാലും നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചായിരിക്കും. നിങ്ങൾ പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തെയാണ് തൊടുന്നത് അല്ലേ. ഞങ്ങളുടെ സ്വാമി ലോകത്തിൻ്റെ മുഴുവൻ സ്വാമിയാണ്, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വാമിയാണ് അല്ല, ലോകത്തിൻ്റെ മുഴുവൻ സ്വാമിയാണ്. പക്ഷെ സ്വാമിയെ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തെയാണ് തൊടുന്നത്. മനസ്സിലായോ? ആ ലോജിക്ക് ഒന്ന് ആലോചിച്ച്, ഞങ്ങളുടെ മതത്തിൻ്റെ മാത്രമൊന്നുമല്ല, ലോകത്തിന് മുഴുവൻ പ്രപഞ്ചരിക്കുന്ന സ്വാമിയാണ്. പക്ഷെ നിങ്ങൾ ആ സ്വാമിയെ തൊട്ടാൽ ഞങ്ങളുടെ മതത്തിനെയാണ് തൊടുന്നത്. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. ദാറ്റ് ഈസ് പേഴ്സണലൈസേഷൻ ഓഫ് ഇഷ്യൂസ്. അത് വളരെ പെട്ടെന്ന് നടപ്പാക്കിയെടുക്കാവുന്ന ഒരു തന്ത്രമാണ്. നിങ്ങൾ പശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല അവർ പശുവിനെ ഇങ്ങനെ പോക്കുന്നത്, അവർക്ക് എന്തെങ്കിലും വേണം. എന്നിട്ട് നിങ്ങൾ വേറെ എന്തിനെ തൊട്ടാലും പശു പോകും, പിന്നെ ആ പേര് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊരു ടൂൾ മാത്രമാണ്. അപ്പോൾ എല്ലാ കപടശാസ്ത്രങ്ങളും ഇത് ഉപയോഗിക്കും, അതിനിങ്ങനെ പേഴ്സണലൈസ് ചെയ്യും. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചികിത്സാ സമ്പ്രദായത്തെ വിമർശിച്ചാൽ അത് ചികിത്സ ചെയ്യുന്ന ആളിൻ്റെ കഞ്ഞുകുടി മുട്ടിക്കാൻ വേണ്ടി അവരുടെ ശത്രുക്കൾ ചെയ്യുന്നതെന്ന് അവർ പറയും. പേഴ്സണലൈസ്ഡ് ആണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം, അദ്ദേഹം എൻ്റെ കഞ്ഞുകുടി മുട്ടിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഏതാനും ചില പൊതുലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. എണ്ണി പറക്കി പോയി കഴിഞ്ഞാൽ കുറേ കൂടെ കാര്യങ്ങൾ അവരുടെ പൊതുലക്ഷണങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല തൽക്കാലം. ഇനി ഇതൊരു ഇടയ്ക്കെന്ന് പറയേണ്ടത് നമ്മുടെ ഈ മുസ്ലിങ്ങളുടെ അവരുടെ ആ യാത്രയുടെ ഹജ്ജ് യാത്രയുടെ ഭാഗമായിട്ടൊരു ഈ കല്ലെറിയലുണ്ടല്ലോ, സാത്താന കല്ലെറിയൽ. എന്നാൽ നമ്മളവിടെ ഒരു ഒരെണ്ണം സങ്കല്പിക്കുക, തിന്മകളുടെയൊക്കെ പ്രതീകമായിട്ട് ഒന്നിനെ സങ്കല്പിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ നാല് സൈഡിൽ നിന്ന് തന്നെ എറിയും. എറിയുമ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നു എന്നുള്ളൊരു ലുക്കാണ്. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും അതങ്ങനെ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് എളിയാൻ എളുപ്പത്തിന് കുറച്ച് സാത്താമര നമ്മൾ ഉണ്ടാക്കും. നാട്ടിലുള്ള 99% ആൾക്കാരും വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ സാത്താനാക്കി നിർത്തിയിട്ട് എല്ലാം കൂടെ ചുറ്റും നിന്ന് എറിയും. എറിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗോവിന്ദജാമി നോക്കി, ഗോവിന്ദജാമി ഇതുപോലൊരു സാത്താനാണ്, എല്ലാ സ്ത്രീ പീഡകരുടെയും കൂടെ സാത്താൻ. അവനെ നിർത്തി എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ ശാക്തീകരണ വക്താക്കളായി. അതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും ആക്രമിക്കാൻ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് അല്ലേ. ഞാൻ അങ്ങനെ അന്ധവിശ്വാസിയെന്നല്ല, എനിക്ക് ഈ പക്ഷിശാസ്ത്രത്തിലൊന്നും വിശ്വാസമില്ല. ഈ പക്ഷിശാസ്ത്രം, ഗൗളിശാസ്ത്രം, ഈ പക്ഷിശാസ്ത്രം ഗൗളിശാസ്ത്രം കൊണ്ട് കോടീശ്വരന്മാരായവരും അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ വ്യാഖ്യാനൊക്കെ ശ്രദ്ധ നടത്തുന്നവരെയും അതിനെ പേഴ്സണലൈസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കാണുന്നല്ല, ബീച്ചിലോ പാർക്കിൻ്റെ സൈഡിലോ ഇരുന്നിട്ട് ഒരു ലെൻസുമായിട്ടിരുന്ന് അവിടെ പോകുന്ന ആരെങ്കിലും അല്പനേരത്തേക്ക് കറക്കി ഒരു 50 രൂപ വാങ്ങിച്ചാലായി. അത് നമുക്ക് സേഫ് ആക്രമിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് എല്ലാ ഹൈ വോൾട്ടേജ് അന്ധവിശ്വാസികളും കൂടെ കൂടി നിന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ ഇതൊക്കെ എന്താണ് കുഞ്ഞ് ഹസ്തരേഖാശാസ്ത്രത്തെ വിമർശിക്കുന്നു തിന്നു. പക്ഷേ ഇതിൽ പെടാത്ത കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങളുടെ ഇൻ്റലക്ച്വലാണ്, അതിൽ തൊടാൻ പറ്റത്തില്ല. അതൊന്നും അന്ധവിശ്വാസമല്ല, അതിനൊക്കെ കൃത്യമായ സയൻറ്റിഫിക് ബാക്കപ്പ് ഉണ്ട്. ഒന്ന്, ആസ്ട്രോളജി. ഇങ്ങനൊരു സദസ്സിൽ അത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അഭിപ്രായ സമന്വയം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ആസ്ട്രോളജിയുടെ. പക്ഷെ അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്ത് പേര് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുന്നതെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉള്ളിലൊരു ഉറപ്പ് വേണം. നമ്മൾ എന്തുകൊണ്ടാണ് അത് തെറ്റാണെന്ന്, ഒരുപാട് പേര് ഇത് അന്ധവിശ്വാസമാണെന്ന് പറയുന്നതുകൊണ്ട് അന്ധവിശ്വാസമാകണം എന്നില്ല.
ആസ്ട്രോളജിയുടെ കുഴപ്പം, അവർ ആകാശത്തിലെ ഗ്രഹങ്ങളെയോ നക്ഷത്രങ്ങളെയോ ഒക്കെ സ്ഥാനവും ചലനവും വെച്ചിട്ട് ഭൂമിയിലെ മനുഷ്യരുടെ ഭാവിയും ഭൂതവും സ്വഭാവവും ഒക്കെ പറയുന്നതാണ്. തമ്മിൽ ബന്ധമുണ്ട്, ഇതൊക്കെയുള്ള കാര്യകാരണ ബന്ധം അവർ ആരോപിക്കുന്നു, അതുണ്ടോ എന്നതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ഫുൾ മൂൺ ദിവസങ്ങളിൽ, പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളിൽ പട്ടിക്ക് പേ പിടിക്കുമെന്നും ചിലർക്ക് ഭ്രാന്തളകുമെന്നും ഒക്കെ പറയാറുണ്ട്. പശുക്കൾക്ക് കൂടുതൽ എന്തൊക്കെയോ മതപ്പ്, ആനയ്ക്ക് മതപ്പാടുണ്ടാവുന്നൊക്കെ പല വാദങ്ങളുണ്ട്. അത് ഞാനൊരു കാര്യം പറഞ്ഞത്, ഈ കപടശാസ്ത്രങ്ങളുടെ പ്രത്യേകത ഒന്നും യൂണിവേഴ്സൽ അല്ല ഇത്. നിങ്ങൾ രണ്ട് ജ്യോത്സ്യന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് കാരണങ്ങളായിരിക്കും പറയും. ജ്യോത്സ്യം അല്ലെങ്കിൽ ആസ്ട്രോളജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, യൂറോപ്പിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, നമ്മൾ ചന്ദ്രനെയും സൂര്യനോട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുന്നു നമ്മളുടെ ഫലം ഇതനുസരിച്ച് ശരിയാവുന്നുണ്ട്, അവരുടെ ഫലം അതനുസരിച്ച് ശരിയാവുന്നുണ്ട്. ഇത് രണ്ടും ശരിയാണ്, പക്ഷെ രണ്ടും തമ്മിൽ മാച്ചല്ല. നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോൾ ചിലർ ചന്ദ്രനെ കണക്കാക്കി പറയും, ചിലർ സൂര്യനെ കണക്കാക്കി പറയും. പിന്നെ ജനന സമയം, ഒരാൾ ജനിച്ച സമയവും സ്ഥലവും വെച്ചിട്ടാണ് ഗ്രഹനില എഴുതുക, അത് വെച്ച് അയാളുടെ ഫുൾ ഭാവ്യം പറയുക. തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തുള്ള ചേരിയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, അതേ സമയത്ത് കിംസ് ഹോസ്പിറ്റലിനകത്തൊരു കുഞ്ഞ് ജനിച്ചാൽ, രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്ഥലത്താണ് ജനിക്കുന്നത്, ഒരേ സമയത്താണെന്ന് ചെറിയ രണ്ടുപേരുടെയും ഭാവി ഒരുപോലെ ആവില്ല എന്ന് പറയാൻ ജ്യോത്സ്യം ഒന്നും അറിയേണ്ട കാര്യമില്ല, ഒരുപോലെ ആവില്ല. ലാലേ ബിജാനി, ലാദേൻ ബിജാനി എന്ന് പറയുന്ന രണ്ട് ഇറാനിയൻ വനിതകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ച സായാമീസ് ഇരട്ടകളാണ്. രണ്ടുപേരുടെയും സ്വഭാവം തെക്കും വടക്കുമാണ്, ഒരു സമയത്ത് അവർക്ക് യോജിക്കാൻ പറ്റില്ല, എപ്പോഴും വഴക്കാണ്. അതുകൊണ്ട് അവർ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഡോക്ടർമാർ ശ്രമിച്ചു, രണ്ടുപേരും മരിച്ചുപോയി. ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം ഈ വാദത്തെ ഫാൾസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന വാദം ശരിയല്ല, ഇത് വർക്ക് ചെയ്യില്ല. പഠനങ്ങൾ നടന്നിട്ടുണ്ട്, പ്രവചനങ്ങൾക്കനുസരിച്ച് ആളുകളുടെ സ്വഭാവം മാച്ച് ആവുന്നുണ്ടോ, സംഭവിക്കുന്നുണ്ടോ ഇല്ല. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ കൺഫർമേഷൻ ബയാസാണ്, ശരിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഓർത്തു വെക്കും, തെറ്റായിട്ടുള്ളത് നമ്മൾ മറക്കും. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ കഞ്ഞുപിടിച്ച് പോകുന്നത്. അത് ഗ്രഹങ്ങളുണ്ടായിട്ടോ ജ്യോത്സ്യന്മാരുണ്ടായിട്ടോ അല്ല വിശ്വാസികളുണ്ടാകുന്നത്, വിശ്വാസികളുണ്ടാകുന്നതുകൊണ്ടാണ് അവരെ മുതലെടുക്കുന്ന ജ്യോത്സ്യന്മാരുണ്ടാകുന്നത്. നമ്മളെപ്പോഴും പലപ്പോഴും സംസാരത്തിൽ ജ്യോത്സ്യന്മാർ വില്ലന്മാരാകും, ഇവർ ഇരകളാകും, അങ്ങനെ സംഭവിക്കുന്നില്ല, അതൊരു ഒരു സോഷ്യൽ ബിഹേവിയറാണ്. കുറേ പേര് അന്ധവിശ്വാസികളാകുമ്പോൾ അതിനെ മുതലെടുക്കുന്നവർ മുകളിലേക്ക് വരും, അത് നന്നായി മുതലെടുക്കുന്നവർ പ്രശസ്തരാകും, അല്ലാത്തവർ തട്ടിക്കൂട്ടിയൊക്കെ ജീവിച്ചു പോകും, അത്രേ അവിടെ സംഭവിക്കുന്നുള്ളൂ. വാസ്തു അതിപ്പോൾ വളരെ മോഡേണൈസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആർക്കിടെക്ട് ആയിട്ടുള്ളവർക്ക് വാസ്തു പഠിക്കാതെ തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, പലരും വിശ്വസിച്ചിട്ട് ചെയ്യുന്നതല്ല. കാരണം ആളുകൾക്ക് ഇത് വേണം, ഇത് തെക്ക് പടിഞ്ഞാറ് മൂല ഉയർന്നോ താഴ്ന്നാണോ ഇരിക്കുന്നത്, അവിടെ കാക്കൂസാണോ കുളിമുറിയാണോ, ഓഫ് വലിയ ഒരു അങ്ങനെ ആ ഒരു വാസ്തുവിശ്വാസിയുടെ ജീവിതം എന്തോരം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. ഇതിലൊക്കെ ഇതെല്ലാം ഒരു പാക്കേജാണ്, നമുക്ക് ഒന്നിൽ മാത്രമായിട്ട് വിശ്വസിക്കുന്ന ഒരു കുറവാണ്, എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ എടുക്കുക. ഓഫറാണ്, ബൈ വൺ ഗെറ്റ് ടു ഫ്രീ. നിങ്ങളിപ്പോൾ വാസ്തു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ജ്യോതിശാസ്ത്രം കിട്ടും, ജ്യോത്സ്യം കിട്ടും, അതെല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് എടുത്തുകൊണ്ട് വരും. ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ഒരാളുടെ എൻ്റെ ഒരു പരിചയക്കാരൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ ആക്സിഡൻറ്റിലാണ് മരിച്ചത്, വളരെ പെട്ടെന്നുള്ള മരണമായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം തകർന്നു, ബാധ്യതകളുണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു ഏക വരുമാന സ്രോതസ്. അപ്പോൾ ഈ പുള്ളി ഇത് കഷ്ടപ്പെട്ട്, അതായത് അച്ഛൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈകാരിക വിഷയം കൂടിയാണ്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റെക്കവർ ചെയ്യുമ്പോഴത്തേക്കും ബന്ധുക്കൾ അഭിപ്രായം വിദഗ്ധരിറങ്ങും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നാട്ടിലെ വിദഗ്ധരിറങ്ങുക, എല്ലാ വിഷയങ്ങളും അവരപ്പോൾ പറയും. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ചമ്മന്തി അരയ്ക്കുന്നതൊക്കെ ഒരുപോലെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, എന്നൊരു വിഷയമല്ല. അവർ പറഞ്ഞു ഈ പ്രശ്നം എന്തോ ഗ്രഹനിലയിലെ പ്രശ്നമാണ്, ഒരു ജ്യോത്സ്യനെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അമ്മ വിശ്വസിച്ചു, അമ്മ നേരെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു ഗ്രഹദോഷമുണ്ട്, ചെറിയൊരു പൂജ വേണം, ഇല്ലെങ്കിൽ ഇനിയും അപമൃത്യുകൾ സംഭവിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അളിയൻ, അതായത് സഹോദരിയുടെ ഭർത്താവ്, അങ്ങനെ സാധാരണ അന്ധവിശ്വാസിയൊന്നുമല്ല, അദ്ദേഹം ഹൈ ഗ്രേഡ് അന്ധവിശ്വാസിയാണ്, അദ്ദേഹത്തിന് വാസ്തുവിൽ മാത്രമേ വിശ്വാസമുള്ളൂ. ജ്യോത്സ്യ അതത്ര കാര്യമാക്കണം, അദ്ദേഹം ഒരു വാസ്തുശാസ്ത്രജ്ഞനെ പോയി കണ്ടു. വാസ്തുശാസ്ത്രജ്ഞൻ പറഞ്ഞു കുഴപ്പം നിങ്ങളുടെ ഇതില്ലേ സ്റ്റെയർ കേസ്, അത് വീടിൻ്റെ ഈ പടിഞ്ഞാറോ മറ്റോ ഏതോ ഒരു മൂലയിൽ ഇരിക്കുന്നതാണ് പ്രശ്നം, ഈ സ്റ്റെയർ കേസ് മാറ്റണം. ഒരു സ്റ്റെയർ കേസ് പൊളിച്ച് വേറെ സ്ഥലത്തോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കെട്ടിടം പണിഞ്ഞിട്ടുള്ള ആൾക്ക് അറിയാം അതിനെന്താണ് ചിലവെന്ന്, അത് വേണം. ശ്രദ്ധിക്കേണ്ടത് അമ്മ പോയ റൂട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഗ്രഹമായിരുന്നു പ്രശ്നം, അതിന് പൂജ ചെയ്താൽ മതി. പക്ഷെ വേറെ റൂട്ടിൽ പോയപ്പം പ്രശ്നം സ്റ്റെയർ കേസാണ്. ഇനിയിപ്പം വല്ല ഹസ്തരേഖാശാസ്ത്രകാരനെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതെങ്കിലും കൈ കാണും, അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചില്ല. പക്ഷേ ഒരാൾ മദ്യപിച്ച് ജീപ്പ് ഓടിച്ചു വന്നാണ് അവൻ്റെ അച്ഛൻ്റെ സ്കൂട്ടറിൽ ഇടിച്ചത്. മദ്യപിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ജീപ്പ് ഓടിക്കുന്നതിനും കുഴപ്പമില്ല, അതൊന്നും അവരൊന്നും അല്ല പ്രശ്നം. പ്രശ്നം സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ഗ്രഹം, അവർക്കിടയിൽ തന്നെ കാരണത്തിനൊരു പൊതുവായ വിഷയമില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മിസ്ലീഡിങ് വാക്കുകളാണ്, മാഗ്നറ്റിക് എനർജി, എനർജി വൈറ്റൽ ഫീൽഡ്, ഇപ്പോൾ താമസിക്കുന്ന വീട് ഇന്ന സ്ഥലത്താണ്, എനിക്ക് പുതിയ സ്ഥലം വാങ്ങി വീട് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇത് മനോരമയുടെ പോർട്ടലിൽ വന്ന ചോദ്യമാണ്, എവിടെയാണ് ഞാൻ സ്ഥലം വാങ്ങുന്നത്, വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ, ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ നിങ്ങൾ വീട് സ്ഥലം വാങ്ങാവൂ, അവിടെയാണ് ഐശ്വര്യം വരുന്നത്.
അവിടെ വാങ്ങി വീട് വെക്കണം. അപ്പോൾ ഇങ്ങനെ ഈ വീടിൻ്റെ പടിഞ്ഞാറ് വെച്ചിരിക്കുന്ന വീട്, അതിൻ്റെ പടിഞ്ഞാറ് ഇങ്ങനെ എണ്ണ എണ്ണി പോയി കഴിഞ്ഞാൽ നിങ്ങൾ കറങ്ങി കറങ്ങി ഭൂമി ഉരുണ്ടായിരിക്കും, അത് ഇപ്പുറത്ത് വരും, അത് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശമാവും. അതൊന്ന് ആലോചിച്ച് നോക്കി, ഈ പടിഞ്ഞാറ് ഇങ്ങനെ പോയി 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 കറങ്ങി കിഴക്ക് വശം, നിങ്ങൾ അമേരിക്കയിൽ എങ്ങനെ വീട് വെക്കും? അത് പടിഞ്ഞാറുമല്ല കിഴക്കുമല്ല, ബാക്കിലാണ്. പറഞ്ഞു ഞാൻ ഭൂമി ഇപ്പോൾ വീടിരിക്കുന്നതിൻ്റെ അടിയിൽ, അപ്പോൾ അമേരിക്കയിൽ വീട് വാങ്ങാൻ പറ്റില്ല. ഇത് പക്ഷെ ചോദിക്കുന്ന ആൾ ഇല്ലല്ലേ, നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആൾ വിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടേ പരിഹാരം പറയൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിൽ മുഖത്ത് സംശയത്തിൻ്റെ തരികെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ വിശ്വാസമില്ല. മറ്റേ മാന്നാർ മത്തായി സ്പീക്കിങ്ങിലും മുകേഷ് പറയുന്നവരാണ്, പ്രേതത്തിൽ വിശ്വാസമുള്ളവരെ നോക്കിയാലേ കാണൂ, ഇല്ലാത്തവരെ നോക്കിയാൽ കാണൂല. അപ്പോൾ അതുപോലെ ഇത് ഫലിക്കണമെങ്കിൽ നിങ്ങൾക്കിതിൽ വിശ്വാസം വേണം. ശരിയാണ്, ചൊവ്വാദോഷത്തിൽ ഒരു കുടുംബത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു കാലത്തും കല്യാണം നടക്കില്ല. വിശ്വാസം ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാം. വാസ്തുവിൻ്റെ അടിസ്ഥാന സങ്കല്പം ഇങ്ങനെ ഭൂമിക്ക് കിടപ്പുണ്ടെന്നും എനർജിയുടെ ഒഴുക്കുണ്ടെന്നും ഒക്കെയാണ്. ഇതിനകത്ത് തന്നെ അഭിപ്രായ സമന്വയമില്ല. ഭൂമിയുടെ മാഗ്നറ്റിക് സോഴ്സ് എന്തോ ഫീൽഡ് ലൈൻസ് വരുന്ന സ്ഥലത്ത് വെക്കരുത്, പിന്നെ ഭൂമി ഇങ്ങോട്ട് ചരിഞ്ഞ് കിടന്നാൽ അവിടെ എനർജി വന്ന് കൂടും. പണ്ടത്തെ കെട്ടിട നിർമ്മാണം എന്നാൽ വാസ്തുവുള്ള ആർക്കിടെക്ചറൽ സയൻസസ് പണ്ടുമുണ്ട്. ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് അടുക്കള വന്നു കഴിഞ്ഞാൽ വീട്ടിലാദ്യം ആളുകൾ ജോലി ചെയ്യാൻ ചെയ്യുന്ന മുറിയാണ് അടുക്കള. അത് കിഴക്ക് വശത്ത് വെച്ചാൽ ആദ്യം വെട്ടം കിട്ടുന്ന അവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിഗണനകൾ ഉണ്ട്. ഇപ്പോൾ അതല്ല, ഇപ്പം അങ്ങനെയുള്ള ബേസിസ് ഒന്നുമില്ല. ഇപ്പം എല്ലാം റിട്ടേൺ റൂൾസായി. അപ്പോൾ ഇവിടുത്തെ പോലെ ആയിരിക്കില്ല ജർമ്മനിയിലെ ആൾക്കാർ വീട് വെക്കുക. മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളിലെ മച്ച് കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിരിക്കും. കാരണം മഞ്ഞ് വീണ് അവിടെ കെട്ടിക്കിടന്നാൽ ഭാരം കാരണം കെട്ടിടത്തിന് ബലക്ഷയം സംഭവിക്കും, അത് കാരണം അത് ഒഴുകിപ്പോകും. നമ്മുടെ നാട്ടിൽ അത്ര അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ മഴവെള്ളം ഒഴുകുന്ന രീതിയിലാണ് വെക്കുക. അത്തരം കൺസിഡറേഷൻസ് ആർക്കിടെക്ചേഴ്സ് സയൻറ്റിഫിക് ആയിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പോരാ ആളുകൾ, ആളുകൾക്ക് ഇത്തരം കുറച്ച് നിങ്ങൾ ടാപ്പിൽ നിന്നും വെള്ളം വീഴുന്നത് എവിടെ നിന്നാണ്, ടാപ്പ് എവിടെയാണ് ഇരിക്കുന്നത്, സ്റ്റെയർ കേസിൻ്റെ അടിയിലാണോ ജനറേറ്റർ ഇരിക്കുന്നത്, ഇതൊക്കെയാണ് പ്രശ്നം. എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലും ചോദിക്കുക. ഇത് പലപ്പോഴും ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് എത്ര പേർക്ക് ഇതിനോട് യോജിപ്പുണ്ടാവുമെന്ന് അറിയത്തില്ല. ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്യം സാമ്യത്തെ സുഖപ്പെടുത്തുന്നു. അതായത് എനിക്ക് ഒരു അവിടെ രോഗമെന്ന് പറയുന്ന സാധനം രോഗലക്ഷണങ്ങളാണ് ഫുള്ള്. എനിക്കിപ്പം ബോഡി പെയിൻ ഉണ്ട്, മൂക്ക് റണ്ണിങ് നോസാണ്, മൂക്കൊലിപ്പുണ്ട്, ബോഡി പെയിൻ ഉണ്ട്, മൊത്തത്തിലൊരു അസ്വസ്ഥത, മൂക്കടഞ്ഞ് ഇങ്ങനെ മൂക്കൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഇഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മരുന്ന്, ഒരു കെമിക്കൽ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇഫക്റ്റും ഈ രോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളും കൂടെ ക്യാൻസൽ ആവുന്നു. സാമ്യം സാമ്യത്തെ സുഖപ്പെടുത്തുന്നു. അടുത്ത സ്റ്റെപ്പ് ഇത് തെളിയിക്കാൻ പാടാം. അടുത്ത സ്റ്റെപ്പ് മരുന്നിൻ്റെ വീര്യം കൂട്ടുന്ന പ്രോസസ്സാണ്. മരുന്നിൻ്റെ വീര്യം കൂട്ടുന്നത് പൊട്ടൻറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രക്രിയയാണ്. അതിന് ഒരു തുള്ളി മരുന്ന്, മദർ ടിഞ്ചർ മരുന്ന്, അതിനെ നിങ്ങൾ 10 ഇരട്ടി വെള്ളത്തിൽ ലയിപ്പിച്ചാൽ പൊട്ടൻസി കൂടി. ലയിപ്പിക്കുകയാണേ. അടുത്തത് ഇതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് അതിൻ്റെയും 10 ഇരട്ടി, അത് നേരെ 10 മടങ്ങ് ലയിപ്പിച്ചാൽ പിന്നെയും വീര്യം കൂടി, പൊട്ടൻറ്റൈസേഷൻ. ഇത് വെറുതെ ലയിപ്പിച്ചാൽ പോരാ, കുലുക്കാം. ഇത് കുലുക്കി വേണം പിന്നെയും ലയിപ്പിക്കണം. ഇങ്ങനെ ഒരു 10, 20, 30, 40, 50, 500 ഇങ്ങനെയൊക്കെയാണ് ഇത് ലയിപ്പിക്കുന്നത്. ഇത് ലയിപ്പിച്ച് 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 പോകുമ്പോൾ ഇത് എന്താ കൂടുന്നതെന്നറിയോ, ലയിപ്പിക്കലല്ല കൂടുന്നത്, മരുന്നിന് വീര്യമാണ് കൂടുന്നത്. അതായത് ഇപ്പോൾ ബാറിലൊക്കെ പോയിരുന്ന് അല്പം വെള്ളം ചേർത്താൽ വീര്യം കൂടും, ഒരു കുപ്പി മുഴുവൻ നിറച്ചാൽ എടാ കൂമ്പ് വാടിപ്പോകുമെന്ന് പറയും. ഇങ്ങനെ ഈ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് വീര്യം കൂടും. അതാണ് ഒരു പ്രിൻസിപ്പിൾ ഇത് കേൾക്കുമ്പോൾ. പക്ഷേ ഇത് കേട്ടിട്ട് അത് പോട്ടെ, പക്ഷേ എന്നാലും അത് ഫലിക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഈ ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു മരുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോമിയോപ്പതി ഡോക്ടറായിട്ടൊരു ചർച്ചയ്ക്ക് പോയാൽ ഇതിൽ അദ്ദേഹം തൊടുകയേയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാമോ, ദാ ഇന്ന സ്ഥലത്ത് എൻ്റെ ഒരു പേഷ്യൻ്റ് ഈ മരുന്ന് കഴിച്ചു, ഇന്ന അസുഖമായിരുന്നു, സോറിയോസിസ് ആയിരുന്നു, ദേഹം മുഴുവൻ ചൊറിയായിരുന്നു, മാറി ഇതേക്കണ്ട, അതാ ഫോട്ടോ. അല്ല സാറേ, ഈ ലയിപ്പിക്കുന്ന അല്ലല്ല അത് വിടുക, അതല്ല, അത് ഭാവിയിൽ ശാസ്ത്രം കണ്ടുപിടിക്കും. ഇതിലെ കുഴപ്പം ഈ സാധനം നമുക്ക് ശരിയാണെന്ന് തെളിയിച്ചെന്ന് വെച്ചോ, വീര്യം കൂടി. ഞാൻ ഇന്നത്തെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പൂട്ടണം, പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണല്ലോ ഈ കൂട്ടത്തിൽ ഇത്രയും സുഖത്തിൽ നമ്മൾ ഇരിക്കുന്നത്. അതിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെല്ലാം തെറ്റിയാൽ മാത്രമേ ഇത് ശരിയാവൂ. നിങ്ങൾ നാരങ്ങ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം വാങ്ങിച്ചിട്ട് പിന്നെയും പിന്നെയും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും ഒരേ സ്ട്രോങ് ആയിട്ട് നാരങ്ങ വെള്ളം കിട്ടുമോ? വീര്യം കൂടുമോ? പക്ഷേ ഇതിനിപ്പോഴും നമുക്ക് ഈ ആദ്യത്തെ നേരത്തെ പറഞ്ഞ കൺഫർമേഷനുള്ള എക്സാമ്പിൾസ് എല്ലാം ഉണ്ട്, റെഫ്യൂട്ടേഷൻ ആരും എടുക്കില്ല. ഞാനിതൊക്കെ പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ശ്വാസതടസ്സത്തിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ ഒരുത്തപ്പെട്ട എല്ലാ ചികിത്സകരെയും കണ്ടിട്ടുള്ളതാണ്. എനിക്ക് നന്നായിട്ട് അനുഭവമുണ്ട് അല്ലേ. അപ്പോൾ എനിക്കും അനുഭവം പറയുന്നവർക്ക് എനിക്കും തിരിച്ചും പറയാൻ അനുഭവമുണ്ട്.
ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുത്, മൂക്കിന് വളവുണ്ട്, ഇതിനകത്ത് മുഴ വളർന്നു വരുന്നുണ്ട്, മുറിക്കണമെന്ന് പറഞ്ഞു. ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു ഏരിയ കണ്ടുവരുന്നു. മൂക്കിൻ്റെ വാലത്തിന് വളവ് ഒരുപാട് പേർക്കുള്ളതാണ്. വളവുള്ളവർക്കെല്ലാം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു മാംസം ഇങ്ങനെ വളർന്നു വരും, അതാ ശ്വാസ ചാനലിൽ ശരിയായിട്ട് നിൽക്കുന്ന രീതിയിൽ വളർന്നു വരും. അതെല്ലാവർക്കും ഉള്ളതാണ്, അത് മൂച്ചു കളയാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് അന്ന് എനിക്ക് പത്തോ പതിനഞ്ചോ വയസ്സ് പ്രായമേ ഉള്ളൂ. മൂക്കിൻ്റെ വളവൊക്കെ ചിലപ്പം വലുതാകുമ്പം കുറച്ചുകൂടി ശരിയാവാറുണ്ട്. ഈ പ്രായത്തിൽ ഇങ്ങോട്ട് ആരാ പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേറൊരു ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറാണെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് അന്ന് ഇതെല്ലാം ഒന്നായിരുന്നു. ഞാൻ വിചാരിച്ചത് പല ബ്രാൻഡിൻ്റെ ഒരേ പ്രോഡക്റ്റാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇത് പഠിക്കാൻ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന അയ്യോ ചുച്ചു ഇതിലാണോ ഞാൻ ഇത്രയും കാലം കൊണ്ട് തല വെച്ച് കൊടുത്തത്. പിന്നെ കുട്ടികൾക്ക് പ്രവർത്തിക്കുമെന്നാണ് അവർ പറയുക. കാരണം കുട്ടികൾക്ക് പഞ്ചാര മുട്ടായി കൊണ്ട് കഴിക്കാൻ ഇഷ്ടം, അവർ കഴിച്ചോളും. നിങ്ങൾ ടോണിക്കും കൊണ്ട് കൊച്ചിട്ട് പറയുക, ഇടന്നാൽ കൊച്ചു കഴിക്കത്തില്ല, കൊച്ചു ഓടും, കയ്പാണെങ്കിൽ ഓടും. പക്ഷേ പഞ്ചാര മുട്ടായി കൊടുത്താൽ കൊച്ചു വാങ്ങി കഴിയും. ചിലപ്പോൾ സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ പതിയെ മാറും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മരുന്ന് ഫലിക്കുകയാണ്. മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുന്നതും മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗം മാറുന്നതും രണ്ട് കേസാണ്. അത് നമ്മൾ ഒന്നായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. മരുന്ന് കഴിച്ചു രോഗം മാറി, ഓക്കെ, മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗം മാറി എന്ന് പറയാനുള്ള തെളിവായിട്ടില്ല അത്. അത് നമ്മളെപ്പോഴും ഓർക്കുക. അടുത്ത പാക്കേജാണ് നാച്ചുറോപ്പതി. ഇപ്പോൾ അതിനൊന്നും ഡോക്ടർമാരാണ്, എല്ലാവരും ഡോക്ടേഴ്സാണ്. അവർ പറയുന്ന വാക്സിൻ കൊടുക്കരുത്, അന്താരാഷ്ട്ര ഗൂഢാലോചന കഴിഞ്ഞ ഒന്നുമില്ല, എല്ലാം പച്ചമരുന്ന് മാത്രമേ കൊടുക്കത്തുള്ളൂ. മരുന്ന് കഴിക്കരുത്, പനി ആഘോഷിക്കേണ്ടതാണ്. ഇവിടെ നാച്ചുറോപ്പതിക്കാരനെ കൂടെ പനി മഹോത്സവം നടത്തി. എന്താണ് മറ്റേ ഇടയ്ക്കര ഡെങ്കിയോ മറ്റോ പടർന്നു പിടിക്കുന്ന സമയത്താണ് അവർ ഈ ആഘോഷം നടത്തുന്നത്. അവർക്കത് ആഘോഷമാണ്, കാരണം ആളുകൾക്ക് അസുഖം വരുന്നതുകൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. ഇല്ല, ഈ ആനന്ദോത്സവം നടത്തുന്നില്ലേ, ഹാപ്പിനെസ് പ്രോഗ്രാം, നോക്കി ഇത്രയധികം വിഡ്ഡികളുള്ളപ്പം അത് ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു സന്തോഷമാണ്. അല്ലേ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, നിങ്ങളാകെ കൊടുക്കുന്നത് ഇതാണ്. ഇതിനു വേണ്ടി കോടിക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കാലി വന്ന് വീഴുന്നു. ഇതിലിപ്പോൾ ആനന്ദം എന്തോ ഉള്ളത് അല്ലേ. ഇപ്പോൾ ഗ്ലാക്സോ സ്മിത്ത് ക്ലെയിൻ കമ്പനി അവിടേക്ക് ആളെ കൂട്ടണമെങ്കിൽ എന്തോരം റിസർച്ച് ചെയ്യണം, എന്തോരം മരുന്നുണ്ടാക്കി എന്തോരം രാജ്യങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതാ ആൾക്കാർ തേടി വരികയാണ്, നമ്മുടെ കാലി വന്ന് വീഴാണ്. ആനന്ദോത്സവം അതുപോലെയാണ് ഇതും. നമ്മളിങ്ങനെ രോഗികൾ വന്നുകൊണ്ടിരിക്കും, കുറേ പേര് മരിക്കും, മരിക്കുന്നവർ എനിക്കൊന്നും പറയില്ലല്ലോ ഞാനിങ്ങനെയാണ് മരിച്ചത് അല്ലേ. പക്ഷേ രോഗം മാറിയവർ പറയും ഇങ്ങനെ മാറി, ഇന്ന ആളാണ് മാറിയത്. നമ്മുടെ അനുഭവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വിഷയത്തിൽ എക്സ്പെർട്ടായി എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ അത്രയും തന്നെ അനുഭവ സാക്ഷിക്കാർ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ഈ പോട്ട ധ്യാന കേന്ദ്രം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് അവരുടെ പബ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഇത്രയധികം പേർക്ക് ലിവർ സിറോസിസ് മാറിയത് ഒക്കെ ഉണ്ട്. അവരും ഈ പറയുന്ന ചികിത്സകളൊക്കെ സ്വീകരിച്ച് അസുഖം മാറുന്നവർക്കൊക്കെ പറയാനുള്ളത് ഒരേ കാരണമാണ്. പിന്നെ ചികിത്സ ആധുനിക ചികിത്സ എന്ന് പറയുന്നത് ഒരുപാട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഇന്ന് നമുക്ക് തടഞ്ഞു നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു റോഡിലൊരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റിൽ പെട്ട ആളിനെ ആദ്യം എടുത്തുകൊണ്ട് പോവുക. മെഡി ഗവൺമെൻറ് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലോട്ടാണ്. അതിന് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുമ്പ് വെച്ച് നടന്നാലും അവർ പോകുന്നത് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്കായിരിക്കും. അത് അവർക്കും അറിയാം. പിന്നെ എൻ്റെ പല സുഹൃത്തുക്കളും, ഞാനീ പറയുന്നതിൽ ആർക്കും എതിരല്ല, പറഞ്ഞല്ലോ, വ്യക്തികൾക്കെതിരെയല്ല, എൻ്റെ ഫാമിലിയിലും സുഹൃത്ത് സർക്കിളിലും ഒക്കെ ഈ ചികിത്സ സ്വീകരിക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കാണാൻ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫ്രണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും നമ്മുടെ മൂഡ് പോകും. അന്നത്തെ ദിവസം അമ്മാതിരി മടുപ്പിക്കുന്ന കാഴ്ചകളാണ്. കൈയും കാലും ഒക്കെ വേറെ ആയിട്ടൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് വരും, ഫ്രണ്ടിൽ വന്നിറങ്ങും. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മടുക്കും. പക്ഷേ ഹോമിയോ മെഡിക്കൽ കോളേജ് ഫ്രണ്ടിൽ നിന്നാൽ എന്ത് സുഖമെന്നറിയോ, കാറ്റുണ്ട്, ഒരു തിരക്കുമില്ല, രോഗികളൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലേ, എന്ത് സുഖം. ഇതിനപ്പുറം എന്തനുഭവമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിനപ്പുറം എന്തനുഭവമാണുള്ളത്, ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ എന്താ മോഡേൺ മെഡിസിനും പരിശോധിച്ചതിന് ശേഷം മറ്റതിൻ്റെ ഫലം ഉണ്ടായവർ ഒരുപാട് പേരുണ്ടാവും. ഒറ്റ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ, നമ്മൾ എന്തുകൊണ്ട് ഫലം ഉണ്ടായി എന്നുള്ളതിൽ നമ്മൾ തീർപ്പ് കൽപ്പിക്കരുത്, അത്രേ ഉള്ളൂ. അതിനുള്ള എക്സ്പെർട്ടീസ് അല്പം ബുദ്ധിമുട്ടി കിട്ടേണ്ടതാണ്. അതും പെട്ടെന്ന് ഒരാൾക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ മരുന്ന് കഴിച്ച് രോഗം മാറി എന്ന് പറഞ്ഞാൽ ആ മരുന്നാണ് രോഗം മാറ്റിയെന്ന് പറയാനുള്ള എക്സ്പെർട്ടീസ് എനിക്ക് ഉണ്ടാവണമെന്നില്ല, എൻ്റെ ശരീരമൊക്കെ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലൊടിഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങോട്ട് വെച്ച് കെട്ടിയാൽ മതിയല്ലോ. പാരാസൈക്കോളജി. അടുത്തിടെ നമ്മൾ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഒരു യുവാവിന് ഈ പാരാസൈക്കോളജിയിൽ കമ്പം തോന്നി, ഫാമിലിയിലുള്ളൊരു 3 പേരെ ഇങ്ങ് തട്ടി. ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. അതിനുശേഷം കേരളത്തിലെ ഒരു ഗവൺമെൻറ് കോളേജിലെ ഒരു സെമിനാർ നടന്നു. അവരുടെ ടോപ്പിക് ഇതൊക്കെയായിരുന്നു. ആ സെമിനാർ നടത്തിയത്
അത് നടന്നോ എന്ന് എനിക്കറിയില്ല, നടക്കാൻ പോകുന്നു എന്നുള്ളൊരു ബ്രോഷർ എൻ്റെ കയ്യിൽ കിട്ടി, നടന്നോ എന്ന് എനിക്കറിയില്ല. അവർ നടത്തിയത് ഈ ഏതോ ഒരു ബാധയുള്ള വീട്ടിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് തന്നെ. ഈ ആത്മാവ് സംസാരിക്കുക, മറ്റേ വിജ ബോർഡ് എന്ന് സായിപ്പ് പറയും, നമ്മൾ ഈ സിനിമയിൽ നിന്ന് പഠിച്ച് ഓജോ ബോർഡ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കുക. സുമാരഗ്രൂപ്പിന് മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആത്മാവിനെ വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചേനെ. തെളിയാത്ത സർ അഭയയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി ചോദിക്കാമായിരുന്നു എന്താ സംഭവിച്ചത്. ആ അതൊന്നും നമ്മൾ അതിലൊന്നും നമുക്ക് ഇടപാട് താല്പര്യമില്ല. നമ്മൾ വല്ല പ്രേം നസീറിൻ്റെ അതാകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അല്ലേ, നമുക്ക് സങ്കല്പിക്കും, മനസ്സിൽ സങ്കല്പിക്കാൻ എളുപ്പമാണ്. ഒന്ന് കണ്ണടച്ചിട്ട് സിസ്റ്റർ അഭയയുടെ മുഖം എത്ര പേർക്ക് വരുന്നുണ്ട് ഫോട്ടോയിൽ, പത്രത്തിൽ അങ്ങനെ വല്ലപ്പോഴും കാണുന്ന അവ്യക്തമായൊരു ഫോട്ടോ. പ്രേം നസീറിൻ്റെ ഫോട്ടോ നല്ല ക്ലാരിറ്റിയോടുകൂടി എല്ലാ മനസ്സിലുമുണ്ട്, ചിലപ്പോൾ കണ്ണടച്ചാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്രേം നസീർ അങ്ങനെ മരിച്ചുപോയ ജയനയൊക്കെയാണ് ആൾക്കാർ വിളിച്ചു വരുത്തുക. അവരും പറയുന്ന ഇതാണ്, നമ്മൾ ഈ ആത്മാവ് ക്വാണ്ടം ഫീൽഡായിട്ടൊക്കെയാണ് നിൽക്കുന്നതാണ്, എനർജി ആയിട്ട് നിൽക്കുന്നു. എല്ലാം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയൊക്കെ ടേംസ് എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകും, പക്ഷേ അതിന് പ്രത്യേകിച്ച് അങ്ങനെ അർത്ഥമൊന്നും ഉണ്ടാവണമെന്ന് വാശി പിടിക്കരുത്. അതൊക്കെ ഹിംസയാണെന്നാണ് പറയുന്നത്, പറയുന്നതിന് അർത്ഥം ഉണ്ടാകുന്നൊക്കെ ഹിംസയാണ്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറയും ക്വാണ്ടം മിസ്റ്റിസിസം. ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു വിഷയമാണ്, ഞാനൊരു ഫിസിക്സ് അധ്യാപകനായതുകൊണ്ട് അത് പഠിപ്പിക്കേണ്ടി വരാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് ഒരു രീതിയിലും നമ്മുടെ തലച്ചോറിന് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തത്ര വിചിത്രമായ സംഭവങ്ങളുടെ ഒരു കൈകാര്യം ചെയ്യലാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഈ ആത്മീയതയിലെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇത് പ്രജ്ഞയാണ്, പ്രജ്ഞ ബ്രഹ്മമാണ്, ബ്രഹ്മം പ്രജ്ഞയുമാണ്, പ്രജ്ഞയുടെ പകുതിയാണ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കഴിയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സും നമുക്ക് മനസ്സിലാവുന്നില്ല, ഇതും മനസ്സിലാവുന്നില്ല, അപ്പോൾ ഇത് രണ്ടും ഒന്നാക്കിയാൽ അല്ലേ. അതാണ് ഇവിടെ വർക്ക് ചെയ്യുക. നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഇത് പറയും, ആത്മാവിനെ കുറിച്ച് മനസ്സിലാവാത്ത കുറേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഉടനെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിനെ മനസ്സിലാവാത്ത കുറേ കാര്യം പറയും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്നായപ്പോൾ യൂണിഫൈ ചെയ്യും, അങ്ങനെ ആത്മാവ് ക്വാണ്ടമാവും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടം എക്സ്പെരിമെൻ്റ് വഴി ക്വാണ്ടം ഹീലിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ അല്ലേ ദീപക് ചോപ്ര എന്ന് പറഞ്ഞിട്ടൊരാളാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ അദ്ദേഹം പണ്ട് കണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എങ്ങനെ ഈ ക്വാണ്ടം ഹീലിംഗ് ഒക്കെ വഴി പ്രായമാകുന്നതിനെ അതിജീവിക്കാം. അന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, തലയൊക്കെ നരച്ചിട്ടുണ്ട്. പക്ഷെ ആളുകൾ പഴയ ഫോട്ടോ ഒന്നും കാണുന്നില്ല, പറയുന്ന ആളിനല്ലേ കാണുന്നുള്ളൂ. പിന്നെ പിന്നെ ബ്രയാൻ വീസും സ്റ്റീവൻ പിങ്കർ അങ്ങനെ കുറേ പേരുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള അല്ല, എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ ഇവരെല്ലാം ഇതിൽ സ്ഥിര ആത്മാവുണ്ടെന്ന് പറഞ്ഞൊരാൾ മരിച്ചുപോയി. എനിക്ക് പിങ്കറാണോ വീസാണോ എനിക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻ വരും, ആരാണ് മരിച്ചത്. ഇതിലൊരാൾ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം ആത്മാവ് ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ആത്മാവായിട്ട് ഒരാളുടെ അടുത്ത് വന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ടില്ല. ഇന്ന് ബിസി ആയിരിക്കും, അവിടെ ഉള്ളവരെ കൂടെ പഠിപ്പിച്ചിട്ട് ചിലപ്പം ജീവനുള്ളവരെ പഠിപ്പിക്കാന്നാണ്, അവിടെയാണ് ആൾ കൂടുതൽ, പഠിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കും അല്ലേ. ഇത്രയും കാലം മരിച്ചവരെല്ലാം അവിടെ ഉണ്ടല്ലോ. ഇതെല്ലാം ബേസിക്കലി വന്ന് അവസാനിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ നെഞ്ചത്തോട്ടാണെന്നുള്ളതാണ് പ്രശ്നം. അതിന് ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ് അതിൻ്റെ കാരണം. ശാസ്ത്രത്തിന് ഇന്നും നമ്മൾ ഒരു അന്തിമമായ ഒരു ആധികാരിക സ്ഥാനം കൽപ്പിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ. അതുകൊണ്ടാണ് നമ്മൾ എത്ര വലിയ ആൾട്ടർനേറ്റീവ് തെറാപ്പിയുടെ ആളായാലും നമുക്കൊരു അത്യാപത്ത് വരുമ്പോൾ നമ്മൾ നേരെ മോഡേൺ മെഡിസിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് അതിനെ ഉപയോഗിക്കുകയാണ്. പണ്ടായിരുന്നെങ്കിൽ അത് മതസ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി, ഇന്നത് ശാസ്ത്രജ്ഞരുടെ മേൽ ആരോപിക്കുകയാണ്. ഇദ്ദേഹം വെറും ജ്യോത്സ്യനല്ല, ISRO ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു ആധികാരികത കൈവരും. അത് അദ്ദേഹത്തിൻ്റെ മെടുക്കല്ല, ISRO മെടുക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആര് എന്ത് എന്നതൊന്നും നമ്മുടെ പ്രശ്നമല്ല, പറയുന്ന കാര്യങ്ങളെ നമുക്ക് വസ്തുനിഷ്ഠമായി നിങ്ങൾക്ക് സമർത്ഥിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ തെളിയിക്കാൻ സാധിക്കുന്നുണ്ടോ. നിങ്ങൾ പറയുന്ന സയൻസ് ആണെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന സയൻസ് അതിനെ അംഗീകരിച്ച് അതും സയൻസ് ആക്കും. നിങ്ങൾക്ക് സയൻസിന് വെളിയിൽ നിന്ന് സയൻസ് പറയാൻ പറ്റില്ല, നിങ്ങൾ പറയുന്ന നിമിഷം തന്നെ സയൻസിൻ്റെ ഭാഗമായി കഴിഞ്ഞു. നിങ്ങൾ ഇനി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എത്ര വിശാലമായ മാതൃക കൊണ്ടുവന്നാലും ഇപ്പോഴത്തെ സയൻസുമായിട്ട് അത് യോജിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ സയൻസിൻ്റെ ഭാഗം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിച്ചിട്ട് ഇതിനെ തകർക്കണം. രണ്ട് ഒരു കാട്ടിൽ രണ്ട് സിംഹങ്ങൾ വേണ്ട, ഒന്നുകിൽ ആ സിംഹത്തെ നിങ്ങൾ മയപ്പെടുത്തിയിട്ട് അതിലേക്ക് നിങ്ങൾ ചെയ്യുക, ജയിക്കുക. അത് സാധിച്ചില്ല, വഴിയിൽ നിന്നിട്ട് വേറൊരു സയൻസ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ആകർഷണീയമാണ്, അവരുടെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അങ്ങോട്ട് ആകർഷണം ഉണ്ടാകുന്നതും നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഞാൻ ഒന്നിൻ്റെയും അവസാന വാക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്നതിൽ ഇത്തരം കപടശാസ്ത്രങ്ങളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചിട്ടൊരു ഒരു വിഹഗ വീക്ഷണം മാത്രമേ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ചർച്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, സാധ്യത ഉണ്ടെങ്കിൽ നല്ല സാധ്യതയുണ്ട്, ഉണ്ടെങ്കിൽ നമുക്കതും ആകാം. നന്ദി. ഇപ്പോൾ കിട്ടിക്കുന്ന ചോദ്യം, ഈ പ്രപഞ്ചം അനന്തമാണോ എന്നാണോ, ആരാണ്? എനിക്കത് വ്യക്തമായിട്ടില്ല. അനന്തമാണോ എന്നാണോ?
അനന്തമാണോ എന്നാണ്. ഓക്കെ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ വിശ്വസാഹിത്യത്തെക്കുറിച്ച് ഒരിടത്തൊരു ഒറ്റവാചകം പറഞ്ഞിട്ടുണ്ട്. വിശ്വത്തിൻ്റെ ഒരു മൂലയിലിരുന്ന് കുത്തിക്കുറിക്കുന്നതാണ് വിശ്വസാഹിത്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു വലിയൊരു യൂണിവേഴ്സിൻ്റെ ഒരു മൂലയിലാണ് ഇരിക്കുന്നത്. മനുഷ്യനുണ്ടാക്കിയ ഒരു വസ്തു പോയിട്ടുള്ള ഏറ്റവും വലിയ ദൂരം എന്ന് പറഞ്ഞാൽ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ അതിരാണ്. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൂര്യനും അതിൻ്റെ ഏറ്റവും അതിന് ചുറ്റും കറങ്ങുന്ന കുറേ ഗ്രഹങ്ങളും ചേർന്നൊരു സാധനം. അതിന് വെളിയിലേക്ക് മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയ ഒരു സാധനം പോയിട്ട് കഷ്ടിച്ച് ഒന്നോ രണ്ടോ വർഷമായിട്ടേ ഉള്ളൂ. സോളാർ സിസ്റ്റത്തിൽ നടുക്കിരിക്കുന്ന സൂര്യൻ അടുത്ത അയൽവാസി കാണുന്നുണ്ടെങ്കിൽ 4.2 പ്രകാശ വർഷം ദൂരെ പോകണം. അതായത് സൂര്യനിൽ നിന്നും ഭൂമി എത്ര അകലെയാണോ അതിൻ്റെ 300,000 മടങ്ങാണ് തൊട്ടടുത്ത നക്ഷത്രത്തിലേക്കുള്ള ദൂരം. അത് ഏറ്റവും അടുത്ത നക്ഷത്രമാണ്. അതുപോലെ ഏതാണ്ട് 40,000 crore നക്ഷത്രങ്ങളുള്ള ഒരു നക്ഷത്ര കുടുംബമാണ് നമ്മുടെ ഗാലക്സി എന്ന് പറയുന്ന മിൽക്കി വേ. ഈ മിൽക്കി വേയിൽ നിന്നും നമ്മുടെ സൂര്യനിൽ നിന്ന് ഏതാണ്ട് 25,00,000 പ്രകാശവർഷം അകലെയാണ് അതുപോലെ വേറൊരു ഗാലക്സി ആൻഡ്രോമീഡ ഗാലക്സി ഉള്ളത്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ദൂരങ്ങൾ ഇതുപോലെ ഒരു 10,000 crore ഗാലക്സികളെങ്കിലും നമ്മൾ എണ്ണിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു യൂണിവേഴ്സിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ വലിപ്പത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല. അത് പ്രായോഗിക തലത്തിൽ നമുക്ക് അനന്തം തന്നെയാണ്, നമുക്കൊരു കാലത്തും ഷുവർ. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും എത്തിപ്പെടാൻ പറ്റാത്തത്രയും ദൂരെയാണ് ഇന്ന് നമുക്കറിയാവുന്ന ഏറ്റവും ദൂരെയുള്ള വസ്തു. അതിൽ തന്നെ ഒബ്സർവബിൾ യൂണിവേഴ്സും ഒബ്സർവബിൾ അല്ലാത്ത യൂണിവേഴ്സും ഉണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിന്നും പ്രകാശം ഇവിടെ എത്തുമ്പോഴാണ്. പക്ഷേ പ്രപഞ്ചത്തിന് 1380 crore വർഷം പഴക്കമേ ഉള്ളൂ. അതിനേക്കാളും മുമ്പേ അവിടുന്ന് പുറപ്പെട്ട പ്രകാശം ഇനിയും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത് ഒബ്സർവബിൾ യൂണിവേഴ്സിന് വെളിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രപഞ്ചം അനന്തമാണോ എന്ന ചോദ്യത്തിന് 100% കൃത്യമായ ഉത്തരം അറിയില്ല എന്നതാണ്. എന്നാൽ 100% തൃപ്തികരമായ ഒരു ഉത്തരം ആണ് എന്നതാവാം. കാരണം പ്രായോഗികമായി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് അനന്തം തന്നെയാണ്. അടുത്ത ചോദ്യം, ഹോമിയോപ്പതി, ആയുർവേദം, നാച്ചുറോപ്പതി എന്നീ വിഷയങ്ങളിൽ നിങ്ങൾ വെറും അന്ധവിശ്വാസിയും നിഷേധിയും അല്ലേ? അത് ആരോപണമാണ്. ആണ് എന്ന് തെളിയിക്കാം, സ്വാഗതം. അത് ഡ്രാഗൺ ഇന്നെ ഗ്യാരേജ് ആവരുത് എന്നേ ഉള്ളൂ. ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പല ശാസ്ത്രജ്ഞർ പല രീതിയിൽ പറയുന്നതിൽ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തും? പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തം. പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് പല ശാസ്ത്രജ്ഞർ പലത് പറയുന്നുണ്ടെങ്കിലും ഒന്ന് പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറേ ഫിസിക്സ് പഠിച്ചേ പറ്റൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ചില കാര്യങ്ങളിൽ നമുക്ക് പരിമിതികളുണ്ട്, അറിവിന് പരിധികളുണ്ട്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സാധനം എനിക്ക് മനസ്സിലായത് ഞാൻ MSc കഴിഞ്ഞിട്ടാണ്. കാരണം അതിൻ്റെ അതെങ്ങനെ ശരിക്കും ഇരിക്കുന്നതെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ MSc വരെയെങ്കിലും പഠിച്ച ഫിസിക്സും മാത്സും ഒക്കെ വേണം. അപ്പോൾ അതിനേക്കാളും സങ്കീർണമാണ് പ്രപഞ്ചോൽപ്പത്തി പോലുള്ള വിഷയങ്ങൾ. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായ സമന്വയത്തിൽ എത്തിച്ചിട്ടുള്ളത് ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തമാണ്. അത് ഏറ്റവും കൂടുതൽ ആളുകളുടെ അഭിപ്രായ സമന്വയം വരാൻ കാരണം നിരീക്ഷണമായിട്ടുള്ള തെളിവുകൾ അതിനാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ളതെന്നതാണ്. പരീക്ഷണ തെളിവുകൾ ബിഗ് ബാങ്ങിന് കിട്ടുന്നതിനെ കുറിച്ച് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, പ്രപഞ്ചം ഉണ്ടാക്കി നോക്കാൻ പറ്റില്ല. നിരീക്ഷണാത്മകമായ തെളിവുകൾ കൂടുതലും ബിഗ് ബാങ് സിദ്ധാന്തത്തിന് അനുകൂലമാണ്. അതിന് ഭേദഗതി വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ബദലായിട്ടുള്ള സിദ്ധാന്തങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ബദലായിട്ടുണ്ടാകുന്നതിന് കാരണം ഇത് സയൻസ് ആയതുകൊണ്ടാണ്. അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ. ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ സമന്വയം ഉണ്ടാകാൻ അല്പം കൂടി സമയം വേണ്ടിവരും. ഇനി അത് മുമ്പോട്ട് മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ പല ശാസ്ത്രജ്ഞരും പല രീതിയിൽ അഭിപ്രായം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എന്നാലും കൂടുതൽ പേരും സമന്വയത്തിൽ എത്തിയിട്ടുള്ളത് ബിഗ് ബാങ് സിദ്ധാന്തത്തിൻ്റെ കാര്യത്തിലാണ്. അതിൽ നിങ്ങൾ വേറൊരാൾ ചോദിച്ചാലും തർക്കം വരാൻ സാധ്യതയില്ല. അത് ആൾട്ടർനേറ്റ് കോസ്മോളജി എന്ന് വിളിക്കുന്ന ഒരു ഒരു വിഭാഗമുണ്ട്. അതായത് ബിഗ് ബാങ് അല്ലാതെ പ്രപഞ്ചത്തെ വിശദീകരിക്കും. അതെല്ലാം ഒന്നോ രണ്ടോ പ്രപഞ്ചങ്ങളിൽ ഒതുങ്ങി നിന്നിട്ടേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് തെളിവുകൾ ശേഖരിക്കാനൊന്നും അവരാരും മെനക്കെട്ടിട്ടില്ല. ഇന്ന് തെളിവുകൾ കൂടുതൽ പോകുന്നതും ബിഗ് ബാങ് സിദ്ധാന്തത്തിനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ആവർത്തനാണല്ലേ. പ്രപഞ്ചത്തിന് അതിരുണ്ടോ എന്നെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു വകഭേദം തന്നെ ആയതുകൊണ്ട് തൽക്കാലം അത് ഒഴിവാക്കുന്നു. വാട്ട് ഈസ് ടൈം? ക്യാൻ ആസ്ട്രോളജേഴ്സ് ആൻഡ് ക്യാൻ എന്താണ് കാൽക്കുലേഷൻ ബി കൗണ്ടഡ് ബൈ സ്പീഡ് ഇറാൻ? നോ, സമയം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം
ഫിസിക്സിൽ ഇന്നും ആത്യന്തികമായി ഉത്തരമില്ലാത്തതാണ്. എന്താണ് സമയമെന്നതിനെ കുറിച്ച് നമുക്കിപ്പോഴും കൃത്യമായിട്ട് ഉത്തരമില്ല. സമന്നെ അത് ഇന്നലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പേസ് ടൈം എന്ന് പറയുന്ന ഒറ്റ വസ്തുവാണ് ഇന്നത്തെ ഫിസിക്സ്. അതിൽ സമയം അതിനുള്ളിലുള്ളതാണ്, നമുക്ക് സ്വതന്ത്രമായിട്ട് മാറ്റി നിർത്താൻ പറ്റുന്നൊരു സാധനമല്ല. കൂടുതൽ കൃത്യമായ കാൽക്കുലേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആസ്ട്രോളജേഴ്സിന് കൂടുതൽ കൃത്യമായ പ്രവചനം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് അവർ പറയുന്ന ജ്യോതിഷ്യവും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ജ്യോതിഷ്യവുമാണെന്നുണ്ടെങ്കിൽ നടക്കില്ല. കാരണം അതിന് പ്രത്യേകിച്ച് ഗ്രഹങ്ങളുമായിട്ടൊരു ബന്ധമില്ല. ഈ ഗ്രഹങ്ങൾ മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാലും ജ്യോതിഷ്യന്മാർ അത് വെച്ച് പ്രവചിക്കും. യോഗയെക്കുറിച്ച് രണ്ട് വാചകങ്ങൾ സൂചിപ്പിക്കണം. യോഗയെക്കുറിച്ച് എന്ത് വാചകം എന്നാൽ ആദ്യം നമ്മൾ യോഗ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. യോഗ എന്ന് പറയുന്നത് കുറേ വ്യായാമ മുറകളാണെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളെ നാട്ടിൽ ആളുകൾക്ക് ഏറ്റവും പഞ്ഞമുള്ളതും മടിയുള്ളതും വ്യായാമം ചെയ്യാനാണ്. കാരണം നമ്മൾ പണ്ടൊരു കാലത്ത് വ്യായാമം നമ്മൾ അറിയാതെ ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു. കാട്ടിൽ വേട്ടയാടി നടന്നപ്പോൾ മൃഗത്തിൻ്റെ പുറകെ ഓടിയേ പറ്റും. പിന്നെ വണ്ടി വെള്ളമൊക്കെ വരുന്നതിന് മുമ്പായാലും നമ്മൾ നടന്നും പാലം കയറിയും കുന്നു കയറിയൊക്കെ പോകണമായിരുന്നു. ഇപ്പോൾ വണ്ടിയായി, എന്താ ഹെയർപിൻ വേകളിലേക്കുള്ള ട്രാൻസ്പോർട്ടായി, എല്ലാം ആയി, നമ്മൾ നടക്കുന്നുമില്ല ഓടുന്നുമില്ല. സ്വാഭാവികമായിട്ട് ശരീരത്തിന് വ്യായാമം വേണം. നമ്മൾ അനാവശ്യമായിട്ട് കളക്ട് ചെയ്ത് കൂട്ടുന്ന കാലറിയൊക്കെ, ഫുഡ് കാലറീസ് എല്ലാം എരിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ പണി തരും ഭാവിയിൽ. വ്യായാമം ആവശ്യമാണ്. പക്ഷേ നീ യോഗ എന്ന് വെളിയിൽ പറഞ്ഞാൽ ആൾക്കാർ വ്യായാമം അല്ല മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, അവനൊരു യോഗ സെൻ്ററാണ് നടത്തുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് ഇല്ലെന്ന ആൾക്കാർ നിലവിളക്ക് എവിടെയാണെന്ന് ചോദിക്കും. അവൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഇവിടെ നിലവിളക്കിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എക്സസൈസ് ചെയ്താൽ ശരീരം മസിൽസിന് ബലം കൊടുക്കലാണ് ഇവിടെ ചെയ്യിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന് മസിൽസ്, അതിനകത്ത് ഒരുപാട് ഫിസിക്സ് ഉണ്ട്. അവൻ ബി എസ് സി ഫിസിക്സ് എൻ്റെ കൂടെ പഠിച്ചാളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫിസിയോതെറാപ്പിക്ക് പോയത്. അപ്പോൾ അവൻ ഫിസിയോതെറാപ്പി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം പുള്ളി ഫിസിക്സിലാണ് സംസാരിക്കുക. അവിടെ ചികിത്സയ്ക്ക് ഇല്ലെന്നൊരു അവൻ പറയാണ് നിലവിളക്ക് എവിടെ നിന്ന് ചോദിക്കും. നിലവിളക്കില്ലാതെ യോഗ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അതാണ് യോഗ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഈ യോഗ എന്ന പേരിൽ നമ്മുടെ ആമാശയൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. തുണി എടുത്ത് അകത്തേക്ക് ഇട്ട് കറക്കി വൃത്തിയാക്കുന്നു. ആമാശയത്തിനൊരു എൻഡോസ്കോപ്പിക് ചിത്രം കണ്ടിട്ടുള്ളവർ അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങില്ല. എന്നാൽ നല്ല വൃത്തിയണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ആമാശയത്തിനുള്ളിൽ. അവിടേക്കാണ് വല്ല അണുക്കളൊക്കെ ഇരിക്കുന്ന വല്ല തുണി എടുത്ത് അകത്തേക്ക് ഇടുന്നുണ്ടെങ്കിൽ അത് പണിപാട് തിരിച്ചു കിട്ടും. ഹോമിയോപ്പതി പോലെയുള്ളവ തെറ്റായ ശാസ്ത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഭൂരിപക്ഷ സമൂഹം ഇന്നും അത് പിന്തുടരുന്നത്? എന്തുകൊണ്ടാണ് ബീവർ അതിന് മുമ്പിൽ ഇത്രയും വലിയ ക്യൂ ചോദിക്കുന്നവരാണ്? ആളുകൾ കൂടുതൽ പേര് സഞ്ചരിക്കുന്ന വഴിയാണ് ശരിയായ വഴി എന്നുണ്ടെങ്കിൽ പണ്ടേ നമ്മൾ ആനന്ദ സുര എന്താ മറ്റേ ഉത്തുംഗ പദവിയിലെത്തിയനെ അല്ല. കൂടുതൽ പേര് സഞ്ചരിക്കുന്നതല്ല ശരിയായ വഴി, ശരിയായ സ്ഥലത്തേക്ക് പോകുന്നതാണ് ശരിയായ വഴി. അത് നമ്മൾ എത്തുന്ന സ്ഥലം എവിടെയാണെന്ന് പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ശാസ്ത്രീയമായ അനുമാനത്തിൽ എത്തേണ്ടി വരും. ഹോമിയോപ്പതിയിലുള്ള ശാസ്ത്രീയമായ അനുമാനങ്ങളെല്ലാം തെറ്റാണെന്നാണ് തെളിയിച്ചിട്ടുള്ളത്. പല രാജ്യങ്ങളും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളുടെയും ഔദ്യോഗികമായ പഠന റിപ്പോർട്ടുകൾ ഹോമിയോപ്പതിക്ക് എതിരാണ്. ഓസ്ട്രേലിയയുടെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത പഠന റിപ്പോർട്ടുകൾ 66 രോഗങ്ങളിൽ ഹോമിയോപ്പതി പരീക്ഷിച്ചിട്ടാണ് അവർ തെളിയിച്ചത്. 66 ഹോമിയോപ്പതി ഇഫക്റ്റീവ് അല്ല. ഈ ഇഫക്റ്റീവ് അല്ല എന്ന് പഠനങ്ങളിലൂടെ തെളിയിക്കുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കണം. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് രോഗം മാറിയവരുണ്ടോ എന്നല്ല എണ്ണുന്നത്. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് രോഗം മാറിയവർ മരുന്ന് കഴിക്കാതെ രോഗം മാറിയവരെക്കാൾ കൂടുതലുണ്ടോന്നാണ് എണ്ണേണ്ടത്. മരുന്ന് കഴിക്കാതെ രോഗം മാറിയവരും ഉണ്ട്, ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് മാറിയവരും ഉണ്ട്. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് മാറിയവർ മറ്റവരെക്കാൾ എണ്ണത്തിൽ ഒരുപാട് കൂടുതൽ വേണം, എന്നാലേ അത് മരുന്നിനുള്ള തെളിവാകും. ഒരാളിനെ വെച്ച് പരീക്ഷണം നടത്താൻ പറ്റാത്ത അതുകൊണ്ടാണ് ഈ മരുന്ന് പരീക്ഷണം എന്ന് ആൾക്കാർ പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനം. ഇതിങ്ങനെ പരീക്ഷിക്കാൻ പറ്റൂ, ആളുകളിൽ തന്നെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് അവസാന ഘട്ടമാണ്. മനുഷ്യനുമായി ജനിതക സാമ്യമുള്ള എലികൾ പോലുള്ള മൃഗങ്ങൾ, എലിക്ക് വേറെയും പ്രത്യേകതയുണ്ട്, മനുഷ്യനുമായിട്ട് ജനിതക സാമ്യമുണ്ട്. എലി പെട്ടെന്ന് പ്രസവിച്ചു കൂട്ടും, തലമുറകൾ പെട്ടെന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് എലിയിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പരീക്ഷണം. എലി ആ ഗിനിപ്പിക്ക് വെള്ളം മൃഗങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ്. അതൊക്കെ എത്തിക്കലാണോ എന്നുള്ള ചോദ്യം വേറെ. മൃഗങ്ങളിൽ പരീക്ഷണം നടത്തി അതിൽ എന്തെങ്കിലും ഫലപ്രാപ്തിക്ക് സാധ്യത ഉണ്ടെന്ന് ഉറപ്പായാൽ മാത്രമേ അത് മനുഷ്യരിൽ പരീക്ഷിക്കാൻ പെർമിഷൻ ഉള്ളൂ. അതൊക്കെ വളരെ വലിയ പ്രക്രിയകളാണ്. അതുകൊണ്ടാണ് ഇത്രയധികം പൈസ ചിലവഴിച്ച് മരുന്നുണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് ആധുനിക മെഡിസിനിലെ മരുന്നുകൾക്ക് ഇത്ര വില വരുന്നത്. മറിച്ച് സാഴ്സ് ഇറങ്ങിയ ഉടനെ സാഴ്സിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അത് ഫലിക്കാത്തടത്തോളം കാലം. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനെ കുറിച്ച് ഒരു വാക്ക് പറയാം. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഇന്ന് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ പരീക്ഷണശാലയാണ്. അവിടെ ചെയ്യുന്നത് വളരെയധികം ഉയർന്ന ഊർജ്ജ നിലയിൽ ചെറിയ കണികകളെ, ചെറിയ കണികൾ എന്നാൽ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണുകൾ ഉള്ള കണികകളെ പരസ്പരം കൂട്ടിയിടിപ്പിച്ച്, അതിനാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്നാണ് പറയുക, പാർട്ടിക്കിളിനെ സ്പീഡ് കൂട്ടിയിടിക്കാൻ സാധിക്കും. അത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ ഈ കണികകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഞാൻ മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എങ്ങനെയാണ് പ്രപഞ്ചം ആ കണികകളിൽ നിന്ന് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയത് എന്ന് അഹം ദ്രവ്യാസ്മി എന്ന പേരിൽ ഒരു പ്രഭാഷണം ചെയ്തത് യൂട്യൂബിലുണ്ടാവും, ആ താല്പര്യമുള്ളവർക്ക് കാണാം, അതിനുള്ളിൽ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കലാണ് നമ്മുടെ ആവശ്യം. അത്രയധികം ഊർജം കൂടിയ അവസ്ഥയിൽ ഇത്രയും ചെറിയ കണികകൾ കൂട്ടിയിടിച്ചാൽ എന്ത് സംഭവിക്കും? ഈ അത്രയധികം കൂടിയ ഊർജ്ജ നില എന്ന് പറയുമ്പോഴത്തേക്കും തെറ്റിദ്ധരിക്കരുത്, ഈ കൂടിയ ഊർജ്ജ നില ആറ്റത്തിൻ്റെ കണികകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗിഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് മനുഷ്യനെ കത്തിക്കുന്നതെന്ന് വിചാരിക്കുന്നത്, ഒരു കപ്പ് ചൂട് ചായയിൽ അതിനേക്കാളും ഊർജ്ജമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ആറ്റത്തിനകത്തുള്ള സബാറ്റമിക് പാർട്ടിക്കിൾസിനെ ആ എനർജിയിലേക്ക് കൊണ്ടെത്തിക്കലാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇന്ന് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ 27 കിലോമീറ്ററാണ് അതിൻ്റെ ചുറ്റളവ് ആ പരീക്ഷണശാലയുടെ. ഇപ്പോഴും അത് പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ വരും, കാരണം വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണത്. ഇതിനെ വെല്ലുന്ന ഒരെണ്ണം 88 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരെണ്ണം ചൈന നിർമ്മിക്കുന്നുണ്ട് എന്നൊരു വാർത്തയുണ്ട് ഒറ്റയ്ക്ക്. ഇത് ഒരു വലിയ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ സംരംഭമാണ്, പക്ഷേ ചൈന ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ചൈനയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ മാർഗമില്ലാത്തതുകൊണ്ട് ചൈന ചിലപ്പോൾ എന്തും ചെയ്യും. അപ്പോൾ അത് വരുന്നത് വരെ ഇപ്പോഴും ഏറ്റവും വലിയ പരീക്ഷണശാല എന്ന് പറയുന്ന റെക്കോർഡ് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനാണ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി എന്നിവയിലെ മരുന്നുകൾ ആത്യന്തികമായി കെമിക്കലാണ്, അതിനാൽ ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമല്ല എന്ന അഭിപ്രായം ശരിയല്ല. അത് അഭിപ്രായമാണ്, അപ്പോൾ ഞാനതിന് മറുപടി പറയണോ എന്നുള്ളതാണ് ചോദ്യം. എന്നത് ചോദ്യമില്ല, അഭിപ്രായം ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ ആവർത്തിക്കുന്നു, തെളിവുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. കേരളത്തിലെ ഒരു വീടും വേറൊരു വീടുമായി സാമ്യമില്ല, ഈ വീടുകളുടെ കണക്കുകൾ എങ്ങനെയാണ് വാസ്തു വിദഗ്ധർ കണക്കാക്കുന്നത്? വാസ്തു വിദഗ്ധർക്ക് അങ്ങനെയുള്ള ബോധറേഷൻസ് ഒന്നും ഇല്ല എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ വീടേ വെച്ചില്ലെങ്കിൽ അവർ കണക്ക് കൂട്ടിത്തരും. കാരണം ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതി നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കല്യാണം എപ്പോൾ നടക്കുമെന്നൊക്കെ ജ്യോതിഷ്യം പറഞ്ഞു തരും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങളിപ്പോൾ ഒരു പട്ടി, നിങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടി ജനിച്ചപ്പോൾ ആ സമയവും അത് ജനിച്ച സ്ഥലവും നിങ്ങൾ ജ്യോതിഷനോട് പറഞ്ഞാൽ പട്ടിയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം എഴുതിത്തരും, ഗ്രഹനില എഴുതും, അത് വേറെ ജ്യോതിഷനെ കാണിച്ചാൽ കല്യാണം പറയും, ജോലി കിട്ടുന്ന എപ്പോഴാന്ന് പറയും. നിങ്ങളെയും നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ അല്ല നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, അതായത് ഒരേ ലിംഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഗ്രഹനില നിങ്ങൾ കൊണ്ട് ജ്യോതിഷനെ കാണിക്കും, അവർ പൊരുത്തം പറയും, ഇത് ഇത്ര ഇത്ര പൊരുത്തമുണ്ട്, ഈ കല്യാണം നടത്താമോ വേണ്ടെന്നൊക്കെ അവർ പറയും. രണ്ടും ആണുങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തല്ലും കിട്ടും. കാരണം ഗ്രഹനിലയിൽ ഒരാൾ ജനിച്ച സ്ഥലവും സമയവും സ്ഥലം പറഞ്ഞു കൊടുത്താൽ എപ്പോഴാണ് ജനിച്ചതെന്ന് ഗ്രഹനില നോക്കി പറയാൻ സാധിക്കും. സ്ഥലം പറയാത്ത ഗ്രഹനില കൊണ്ട് ഗുണമില്ല അതിനകത്ത്, അതേ പല സ്ഥലത്തും പല ഗ്രഹനിലയായിരിക്കും ഒരേ സമയം. അതിനകത്ത് ആണാണോ പെണ്ണാണോ ഇതിൻ്റെ ഉടമസ്ഥ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ ഒന്നും അതിനകത്ത് കാണാൻ പറ്റില്ല, പക്ഷേ അതിനകത്തുള്ള ഭാവിയും ഭൂതവും മൊത്തം അതിനകത്ത് കാണുന്നേ ഉള്ളൂ. കറുത്തവാവ് ദിവസം മരം മുറിച്ചാൽ കൂടുതൽ ബലമുണ്ടാകുമെന്ന് ചിന്തിക്കുകയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? ഇതിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ മരങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ വളർന്നു വരുന്ന ജീവികളാണ്. നമ്മുടെ ഭൂമിയിലെ കാലാവസ്ഥാ ചക്രങ്ങളുമായിട്ട് മരങ്ങൾക്ക് ബന്ധമുണ്ടാകാം. അതായത് കാലാവസ്ഥയിൽ ചൂടും തണുപ്പും വരുന്നതിനനുസരിച്ചിട്ട് മരത്തിൻ്റെ വളർച്ചയുടെ നിരക്കും അതിനകത്ത് സെൽ സ്ട്രക്ചറൊക്കെ മാറും. അതുകൊണ്ടാണ് മരങ്ങൾക്കുള്ളിൽ വാർഷിക വലയങ്ങൾ കാണാൻ സാധിക്കുന്നത്. മരത്തിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ അതിനത്ര പഴക്കമുണ്ടെന്നൊക്കെ വിദഗ്ധർക്ക് പറയാൻ സാധിക്കാറുണ്ട്. അത് ആ മരത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അതിന് ഇതുപോലുള്ള ഗ്രഹനിലയുമായിട്ടോ വാവുമായിട്ടോ ബന്ധമുണ്ടായിട്ടല്ല, ഭൂമി അടിസ്ഥാനപരമായിട്ടൊരു എന്താണ് ഒരു ഒരു സൂര്യനെ ചുറ്റുന്ന ഒരു ഗോളമാണ്, അതിനൊരു ചാക്രികതയുണ്ട്, അതൊരു സൈക്കിളിലാണ് പോകുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ സീസൺസിനും ആ ചാക്രികതയുണ്ട്, അത് ആവർത്തിക്കും. അതുപോലെ തന്നെ ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ മൂവ്മെൻറ്റും വട്ടത്തിലാണ്, അതും ആവർത്തിക്കും. ഇങ്ങനെ ഒരുപാട് ആവർത്തനങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് ചന്ദ്രൻ്റെ കറക്കത്തിനനുസരിച്ചിട്ട് സമുദ്രത്തിൽ വേലിയേറ്റ വേലിയിറക്കങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ട്. പക്ഷേ അത് ഒരാളുടെ സ്വഭാവം ഒന്നും പറയാനുമുണ്ടെന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ്റെ സ്വഭാവം ചാക്രികമല്ല, കാലാവസ്ഥകൾ ചാക്രികമായിരിക്കും. അതുകൊണ്ട് ഈ വാവ് നോക്കി മുറിക്കുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് പറയാൻ എനിക്കറിയത്തില്ല. എനിക്കതുമായിട്ട് നേരിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ മരങ്ങളുടെ തടിക്ക് ഈ സീസണൽ വേരിയേഷൻസുമായിട്ട് ബന്ധമുണ്ടാവും. അന്യഗ്രഹത്തിലേക്ക് താമസം മാറാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യർ ആദ്യം ആരെയൊക്കെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്? വലിയ ചോദ്യമാണ്. കാരണം ആദ്യമായിട്ടൊരു ജീവിയെ സ്പേസിലേക്ക് അയക്കാൻ, ലയിക്കുക എന്ന് പറയുന്ന പട്ടി, അതിന് മുമ്പ് ജീവികൾ അയച്ചിട്ടുണ്ട്, അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ലയിക്കുകയാണ് നമ്മളിന്ന് പറയുന്ന ജീവി. അതിനെ ആരെയാണ് ലയിക്കുക, എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ലയിക്കുക അവിടുത്തെ ഏതെങ്കിലും കൂടിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ്റെ പട്ടിയോ ഒന്നുമല്ല, ലയിക്കുക ഒരു തെരുവുനായയാണ്. ലയിക്കയെ പരിഗണിക്കാൻ കാരണം രണ്ട് കാരണങ്ങൾ പ്രധാനം. ഒന്ന്, തെരുവുനായകളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ആളൊന്ന്. കാരണം മോസ്കോ നഗരത്തിൽ തെരുവി കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സ്റ്റാമിനയൊന്നും പോരാ, അത്രയും ആരോഗ്യമുള്ള പട്ടിയാണ്. വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാവില്ല.
രണ്ട്, ലൈക്ക വളരെ ശാന്ത സ്വഭാവമുള്ള പട്ടിയാണ്. അവിടേക്ക് പോകുമ്പോൾ ഈ മാറുന്ന കാലാവസ്ഥകളോടും സ്വഭാവം വളരെ, മനുഷ്യനായാലും ബഹിരാകാശത്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവമായിരിക്കും. നല്ല സ്വഭാവം നിർദ്ദേശിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ, പെട്ടെന്ന് സങ്കടം വരുന്നവരെയൊന്നും സ്ക്രീനിങ്ങിൽ പാസ്സല്ല, അവർക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരെയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ ലൈക്കയും ഈ കുറേ പട്ടികളോടൊപ്പം കളിക്കാൻ പറ്റുമ്പോൾ ലൈക്കയാണ് ആരുമായിട്ടും കടിപിടിക്കുന്നും പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് ലൈക്കയ്ക്ക് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ. അടുത്ത ക്വാളിഫിക്കേഷൻ ലൈക്ക പെൺപട്ടിയായിരുന്നു എന്നുള്ളതാണ്. അത് ജെൻഡർ ന്യൂട്രാലിറ്റി വെച്ചിട്ട് പരിഗണിച്ചതല്ല. പെൺപട്ടിയൊക്കെ മൂത്രം ഒഴിക്കാൻ കാലം ഉയർത്തണ്ട. അപ്പോൾ സ്പേസ് സ്യൂട്ട് ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്, മറ്റത് ഫ്ലെക്സിബിൾ സ്പേസ് സ്യൂട്ട് വേണം. അപ്പോൾ ആ പട്ടിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആകുക, സ്പേസ് സ്യൂട്ട് കുറച്ചുകൂടി എക്കണോമിക് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക പെൺപട്ടി ആയാലാണ്. അതുകൊണ്ടാണ് ലൈക്കയെ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ മനുഷ്യനെ സെലക്ട് ചെയ്താൽ ആരാണ്? ഒന്ന്, ഇത് പോയാൽ തിരിച്ചു വരുന്നൊരു ഗ്യാരണ്ടി ഇല്ല, വേറൊരു ഗ്രഹത്തിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആരെങ്കിലും സ്വന്തം മോനെയോ അച്ഛനെയോ ഭർത്താവിനെയോ ഒക്കെ വിടുമോ? നിങ്ങളാണെങ്കിൽ വിടുമോ? നിങ്ങളെ മക്കളാരെങ്കിലും മോളോ എന്ന് ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ആദ്യത്തെ ഇൻ്റർ പ്ലാനറ്ററി ട്രിപ്പാണ്, പൊക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് വിടുന്നോ? അത് തിരിച്ചു വരുന്നൊരു ഗ്യാരണ്ടി ഇല്ല. പ്രത്യേകിച്ച് മനുഷ്യനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്ക് തന്നെ പല ഭാഗത്തുനിന്ന് എതിർപ്പുണ്ട്. മനുഷ്യർക്ക് ബഹിരാകാശത്ത് പോയി ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇന്ന് യന്ത്രങ്ങളെ കൊണ്ട് സാധിപ്പിക്കാം. പക്ഷേ യന്ത്രങ്ങൾ വിടുന്നതിൻ്റെ ഒരു 92% അധിക ബജറ്റുണ്ട് മനുഷ്യനെ അങ്ങോട്ട് വിടാൻ. പിന്നെ എന്തിനാണ് മനുഷ്യനെ വിടുന്നതെന്നുള്ള ചോദ്യമാണ്. മനുഷ്യർക്ക് അവിടെ എങ്ങനെ ജീവിക്കാമെന്നുള്ള പരീക്ഷണങ്ങൾക്കാണ് ഇന്ന് മനുഷ്യനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ആരാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ഒരു ഇംഗ്ലീഷ് മെഡിസിൻ നിരന്തരമായി കഴിക്കുമ്പോൾ അത് മറ്റൊരു അസുഖത്തിലേക്ക് വഴിമാറുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഏതാണെന്നുള്ള അനുസരിച്ചിരിക്കും. എല്ലാവിധ മരുന്നുകൾക്കും ചെറിയ രീതിയിലെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും. അത് ഇഫക്റ്റ് ഉള്ളതിന് മരുന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ അകത്തേക്ക് വിടുന്ന എന്ത് സാധനവും അടിസ്ഥാനപരമായി ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ ഒബ്ജക്റ്റാണ്. അത് നമ്മുടെ ആഹാരവും അതെ. അത് ശരീരം പ്രോസസ്സ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ്. പ്ലസ് ടുവിന് ബയോളജി പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നുണ്ട് ദഹനത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ കെമിക്കൽ കോമ്പൗണ്ടുകളാണ് പരസ്പരം റിയാക്ട് ചെയ്ത് എന്താണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നതെന്നൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. കഴിക്കുമ്പോൾ അത് ആമാശയത്തിൽ പോയി ദഹിക്കും, കുറച്ച് അത് പിന്നെ പതിയെ കുടലിലേക്ക് പോകും. കുടലിലാണ് ഭൂരിഭാഗവും അബ്സോർബ് ചെയ്യപ്പെടുക. എനർജിയും പോഷകങ്ങളും ഒക്കെ അവിടെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അബ്സോർബ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതെല്ലാം അബ്സോർബ് ചെയ്യപ്പെടും. നിങ്ങളുടെ ശരീരത്തിന് അറിയില്ല എന്താണ് അബ്സോർബ് ചെയ്യേണ്ടത്, അവിടെ വിവേചന ബുദ്ധിയില്ല. ഫിസിക്സ് അനുസരിച്ച് അബ്സോർബ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതെല്ലാം ശരീരം അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് ബ്ലഡിൽ കലർന്നിട്ട് മരുന്നും അതെ, അത് ബ്ലഡിൽ കലർന്നിട്ട് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ഈ സാധനം എത്തിക്കും. കാരണം ഇത്രയും വലിയൊരു ശരീരത്തിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബ്ലഡാണ് ചെയ്യുക, നമ്മുടെ ഓക്സിജൻ ആയാലും ഇങ്ങനെയുള്ള പോഷകങ്ങളായാലും. അപ്പോൾ ഇത് പോകുന്ന വഴിക്കെല്ലാം എവിടെയെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതുകൊണ്ടാണ് മരുന്ന് ഫലിക്കുന്നത്. മരുന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ മൂക്കടപ്പിനുള്ള മരുന്ന് കഴിച്ചു, ഗുളികയാണ് കഴിക്കുന്നതെങ്കിൽ വയറിൽ ചെന്ന് ദഹിക്കണം, അത് പതുക്കെ കുടലിലേക്ക് നീങ്ങുന്ന വഴിക്ക് അത് അബ്സോർബ് ചെയ്യപ്പെടണം, അത് ബ്ലഡ് വഴി പോകണം. അത് മൂക്കിലാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്ലഡ് വഴി മൂക്കിലെത്തുമ്പോൾ അതിൻ്റെ ആക്ഷൻ അവിടെ ഉണ്ടാവണം. അത് നമ്മൾ ടാർഗറ്റ് എന്നാണ് വിളിക്കുക, മരുന്നിന് ടാർഗറ്റ്. ഈ ടാർഗറ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ, അതായത് ആ ഭാഗത്ത് മാത്രമേ അത് പ്രവർത്തിക്കാം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന മരുന്നുകൾ ഡെവലപ്പ് ചെയ്യാൻ അത്രത്തോളം ചിലവുണ്ട്. അപ്പം സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന സൈഡ് എഫക്ട്സ്, ഞാൻ ഈ ആരോഗ്യരംഗത്തെ വിദഗ്ധനല്ല, അത് ആരും തെറ്റിദ്ധരിച്ചു പറയുന്നത്, ഞാനതിൻ്റെ ബേസിക് സയൻസ് മാത്രമാണ് പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാ മരുന്നുകൾക്കും ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ തലവേദനയ്ക്കുള്ള ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരും. പാവിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരതിനകത്ത് മരുന്നിനകത്ത് എഴുതിയിട്ടുണ്ടാവും, ഉറക്കം വരും. ഡോക്ടർ പറയുമ്പോഴും നമ്മൾ ഈ മലയാളികളുടെ ഒരു സ്വഭാവമാണ് സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കൽ. ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ പറയും മരുന്ന് എപ്പോൾ കഴിക്കണം, എപ്പോൾ ആഹാരത്തിന് മുമ്പോ ശേഷം, അതിനൊക്കെ ഇങ്ങനെയുള്ള കാരണങ്ങൾ പറയും എന്തിനാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചില മരുന്ന് കഴിച്ചാൽ ഉറക്കം വരും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കരുതെന്ന് പറയും. ആ മരുന്ന് കഴിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് വണ്ടി ഇടിക്കും. അപ്പോൾ നമ്മൾ പറയുക നമ്മുടെ നാട്ടിൽ ഇതില്ല, ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സാത്താനി കൊണ്ടുവന്ന് കല്ലെറിയുന്ന ടെൻഡൻസിയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ചില മൂക്കൊലിപ്പിനുള്ള മരുന്ന് കഴിച്ചാലും ഇതുവരെ ഉറക്കം വരുന്ന കേസിലുണ്ട്. അത് സൈഡ് എഫക്ട്സ് ആണ്. മോഡേൺ മെഡിസിൻ ആലോചിക്കുന്നത് സൈഡ് എഫക്ട്സും രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടും, രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട് സൈഡ് എഫക്ട്സ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാളും വളരെ കുറവാണെങ്കിൽ ആ മരുന്ന് കഴിക്കാൻ പറയും. ഇപ്പോൾ ക്യാൻസർ രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മുടി കൊഴിയും എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്റ്റാണ് ചില മരുന്നുകൾ. കീമോതെറാപ്പി ചെയ്യുമ്പോൾ വളരെ വേഗം പെരുകുന്ന കോശങ്ങളെ നശിപ്പിക്കാനാണ് മരുന്ന് കൊടുക്കുക. ക്യാൻസർ കോശങ്ങളുടെ സ്വഭാവം അതാണ്. പക്ഷേ അതുപോലെ വളരെ വേഗം പെരുകുന്ന കോശങ്ങളാണ് തലയിലുള്ളതും ചുണ്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ മരുന്നുകൾ തലയിലും ചുണ്ടിലും ഒക്കെ മോശമായിട്ട് പ്രവർത്തിക്കും.
ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ശരീരത്തിൽ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ചില ബാക്ടീരിയകൾ കൂടി നശിക്കും. അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കാൻ മിക്കവാറും വയറ് കംപ്ലൈൻ്റ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക്, ദഹനം ശരിയായിട്ട് നടക്കില്ല, അത് സൈഡ് എഫക്റ്റാണ്. പക്ഷേ ആ ആൻറ്റിബയോട്ടിക് കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന റിസ്കുകൾ എന്തൊക്കെയാണ് അതുകൂടെ പരിഗണിച്ചിട്ടാണ് മരുന്ന് നിർദ്ദേശിക്കുക. ഇപ്പോൾ സാധാരണ ജലദോഷത്തിന് മരുന്ന് ഒഴിച്ചതിന് ആളിനടുത്ത് ക്യാൻസറിൻ്റെ മരുന്ന് ആരും എഴുതി കൊടുക്കില്ല. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു പരിഗണന അവിടെ നടത്താറുണ്ട്. സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഒരു മരുന്നും ഉണ്ടാവില്ല. നിങ്ങളിനി തുളസിയില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും തുളസിയില ശരീരത്തിൽ ചെന്നിട്ട് ഉപദേശിച്ച് നേരെയാക്കുകയല്ല ചെയ്യുന്നത്. തുളസിയിലയിലുള്ള കെമിക്കൽസ് അവിടെ ചെന്ന് കെമിക്കൽ റിയാക്ഷൻസ് വഴി തന്നെയാണ് ഇഫക്റ്റ് ചെയ്യുക. അതിന് ആയുർവേദമായാലും എന്തായാലും ആയുർവേദത്തിലെ പല മരുന്നുകളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും സോളിഡായിട്ടുള്ളൊരു കെമിക്കൽ നിങ്ങൾ അകത്തേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഹോമിയോപ്പതിക്ക് അതുപോലെ അവകാശപ്പെടാനില്ല. ഹോമിയോപ്പതിയുടെ മരുന്ന് ഹോമിയോപ്പതിക്കായിട്ട് ഉണ്ടാക്കിയാൽ, കൊട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഹോമിയോപ്പതിക്കായിട്ട് മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ പറഞ്ഞപോലെ കുലുക്കിയാണ് മരുന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കുലുക്കിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കുലുക്കാത്ത സാധാരണ എന്തെങ്കിലും കെമിക്കലോ സ്റ്റീറോയിഡോ ഒക്കെയാണ് കലക്കി തരുന്നതെന്നുണ്ടെങ്കിൽ ഇഫക്റ്റ് ഉണ്ടാവും. പക്ഷേ പേരെഴുതി എന്ത് കെമിക്കലാണെന്ന് എഴുതിക്കുന്ന ഒരു മരുന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് പേര് വെച്ച് സെർച്ച് ചെയ്താൽ സൈഡ് എഫക്റ്റ് എന്ത്, എന്തിനുപയോഗിക്കുന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു മരുന്ന് കഴിക്കുന്നതാണോ, ഏതോ ഒരു ഡോക്ടർ ഏതോ ഒരു കുപ്പിയിൽ എവിടുന്നോ ഒഴിച്ചു തരുന്ന സാധനം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതാണോ സേഫെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഹോമിയോ മെഡിസിൻ ഇഫക്റ്റ് ഇല്ലാത്ത പക്ഷം സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ, ശരിയാണ്. പക്ഷേ ഹോമിയോ മെഡിസിൻ ആയിരിക്കണം. ഹോമിയോ മെഡിസിൻ എന്ന് പറഞ്ഞ് തരുന്ന സാധനം സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണെന്നൊരു നിർബന്ധമില്ല. അതിനകത്ത് എന്താണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലല്ലോ. മിക്കവാറും വേറൊരു ഡോക്ടർക്ക് കൊണ്ട് ഹോമിയോ ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ ആ ഡോക്ടർക്ക് അതിനകത്ത് എന്താണ് ചേർത്തിരിക്കുന്നത് മരുന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. അതെന്താണ് കാരണം? അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഫ്രൂട്ടേറിയൻ ശൈലിയോടുള്ള അഭിപ്രായം: റോ ഫുഡ് മാത്രം കഴിക്കുന്ന ശൈലി, വേവിക്കാത്ത ഭക്ഷണം മാത്രം. ഞാൻ ഡയറ്റീഷ്യൻ അല്ല, എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. പലപ്പോഴും സെല്ലുലോസ് തുടങ്ങിയ സാധനങ്ങൾ ദഹിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കില്ല. പശുക്കളോ ഒക്കെ ചവച്ച് കഴിക്കും. പശുക്കളുടെ ശരീരത്തിൽ അതിനുള്ള സിസ്റ്റമുണ്ട്. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ഇലയുടെ സെൽവാൾ, സസ്യങ്ങളുടെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ് പോലുള്ള സാധനങ്ങൾ, അങ്ങനത്തെ സസ്യങ്ങളിലുള്ള പല സാധനങ്ങളെയും ദഹിപ്പിക്കാൻ നമ്മുടെ ഇത് പോകുന്നതല്ല. ചിലതിനെയൊക്കെ ദഹിപ്പിക്കാൻ നമ്മൾ വേവിച്ച് കഴിച്ചേ പറ്റൂ. വേവിക്കാൻ പഠിച്ചതാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് കാരണമായതെന്നാണ് ഇപ്പോഴത്തെ നരവംശാസ്ത്രജ്ഞരുടെ നിഗമനം. കാരണം പച്ചക്ക് കഴിച്ചാൽ നമ്മൾ ഇതുവരെ ഒന്നും ആവത്തില്ല. ചില വിറ്റമിനുകൾ ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവ മാത്രം നമുക്കല്ലാതെ എടുക്കാൻ സാധിക്കും. മറ്റ് സ്രോതസ്സുകളിടത്തോളം കാലം ഈ റോ ഫുഡ് മാത്രം കഴിക്കുന്ന ശൈലിയോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. അതത്ര ശാസ്ത്രീയമല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ ഇത്രയും നേരം ചോദ്യങ്ങളിലൂടെയും ഒക്കെ ഇതിനോട് പരമാവധി ക്രിയാത്മകമായി സഹകരിച്ച എല്ലാവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം സഹിച്ച എല്ലാവർക്കും സ്നേഹവും നന്ദിയും. നമസ്കാരം.